സർവകലാശാല മലയാള വിഭാഗത്തിന്റെയും ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുമാരൻ ആശാൻ മെമ്മോറിയൽ എൻഡോമെന്റ് പ്രഭാഷണമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. കവി, എഴുത്തുകാരൻ, അധ്യാപകൻ, വാദ്യകലാകാരൻ, ഗാനരചയിതാവ്, ഗവേഷകൻ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ മനോജ് കുറൂരാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ലോകം മുഴുവൻ കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിലകപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ തരത്തിലുള്ള കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ മീറ്റ് വഴിയാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രഭാഷണം കേൾക്കുന്നതിനായി ഏവരും തങ്ങളുടെ മൈക്ക്, ക്യാമറ എന്നിവ ഓഫാക്കി പ്രഭാഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ മീറ്റിൽ പ്രവേശിക്കാൻ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം യൂനോമെന്റിൽ തത്സമയമായും തുടർന്നും പ്രഭാഷണം കേൾക്കാവുന്നതാണ്. യൂട്യൂബ് ചാനൽ, ഓപ്പൺ വിൻഡോ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് എന്നിവയിലൂടെ പരിപാടികളിൽ കൃത്യമായ അപ്ഡേറ്റ്സും ഉണ്ടായിരിക്കും. ഏവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ ചെയ്യുകയും സുഹൃത്തുക്കളെ അറിയിക്കുകയും ചെയ്യുമല്ലോ. ഏവരും എത്തിച്ചേർന്നു എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. കുമാരനാശാൻ സ്മാരക എൻഡോമെന്റ് പ്രഭാഷണം ആശാൻ കവിതയുടെ അവതരണത്തിലൂടെ നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. എല്ലാവർക്കും ആസ്വദിച്ച് തിരിച്ചേരാം. നമസ്കാരം. ആദ്യമായി ഇത്രയും ധന്യമായ വേദിയിൽ കാവ്യ സമർപ്പണത്തിന് അവസരം നൽകിയതിലുള്ള ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയ കവി കുമാരനാശാന്റെ സ്നേഹ കാവ്യം നളിനിയിലെ വികാരോജ്വലമായ ഏതാനും ചില വരികളാണ് കാവ്യാഞ്ജലിയായി ചെല്ലുന്നത്. നളിനി. എന്റെ ജീവനങ്ങ എന്റെ ഭോഗമതും എന്റെ മോക്ഷവും എന്തീശ ദൃഢമീ പലാംബുജത്തിന്റെ സീമ ഇതുപോകില്ല ഞാൻ അന്യഥാ കരുതിയാദ്രനാര്യ നീ സന്നധൈര്യയവോ ത്യജിക്കലോ ധന്യയാമിളിയ ശിഷ്യ ഈ പദം തന്നിൽ നിത്യപരിചര്യയൊന്നിനാൽ ആ മൊഴിഞ്ഞിതു നഖം പജാസുവർ കോമളം സതി നനച്ചു തൽപദം ആ മഹാ തിരിയ നിന്നു നിർമ്മല പ്രേമമാമ്പലയിലാരുവീണിടാ തോഴി കാരുണികരാണു നിന്നിൽ ഞാൻ കേഴലാകൃതഭാവമേലലാ പാഴിലേലവോ അഴലാകുമാഴിയാഴലി അജ്ഞ പോലെ നീ സ്നേഹമാണ് അഖിലസാരമൂടിൽ സ്നേഹസാരമിക സത്യമേകമാം മോഹരം പുവനസംഗമിന്നതിൽ സ്നേഹമൂലമമലേ വെടിഞ്ഞു ഞാൻ ആപ്തസത്യനവിയോഗമാം സുഖം പ്രാപ്തമാം സഖി രഹസ്യമോതുവൻ ആപ്തരിങ്ങനെ കനിഞ്ഞൊരയ്ക്കവേ ദീപശിഖ പോലെ നീത്തവൾ നോക്കി നിന്നു ഹൃദയായവന്റെ ദിവ്യയ്ക്ക് നിർവൃതികളോജ്വലാനനം വാക്കിനാൽ അപരിമേയമാക്യ തത്വമവനോതി ശാശ്വതം അന്തരുത്തടര സോർമി ദുഷ്ടയാൽ ഹന്ത ചാഞ്ഞു തടവല്ലി പോൽ സതീ സ്വന്തമേ വികലമായ പോലടഞ്ഞന്തരാനിയമി താങ്ങി കൈകളാൽ ശാന്തവീചി അതിൽ വീചി പോലെ സംക്രാന്തഹസ്തമുട ചേർന്നു തങ്ങളിൽ കാന്തനാദമൊടു നാദമിന്ന പോൽ കാന്തിയോട് അപര കാന്തി പോലെയും ഓമലാൽ മുഖമതീന്നു നിർഗമിച്ചോമിതി ശ്രുതി നിഗൂഢവൈകരി ധാമമെന്നുടനുയർന്നു മിന്നൽ പോൽ
വ്യോമമണ്ഡലമണഞ്ഞുമാഞ്ഞുതേ ധാമമുന്നുടനുയർന്നു മിന്നൽ പോൽ വ്യോമമണ്ഡലമണഞ്ഞുമാഞ്ഞുതേ ഞെട്ടിയും നഗമലിഞ്ഞു സംയമം വിട്ടുവീർത്തു നെടുതായി മഹായമീ പട്ടിടഞ്ഞ തനു തന്റെ മേനിവേർപ്പെട്ടിടാഞ്ഞു പദ ശംഖ തേടിനാൻ എന്തു സംഭവം ഇതെന്തു ബന്ധമിന്നെന്തു ഹേതുവിനിതെന്തു രക്തമോ ഹന്ത കർമ്മഗതി പാല എന്റെ വാഹാന്തരം ചരമശയ്യയാക്കിനാൾ ജാത സൗഹൃദമുറങ്ങുവാൻ സ്വയം ജാത തള്ളയുടെ മാറണഞ്ഞ പോൽ നീ തുനിഞ്ഞു തിരതിച്ചിരിക്കിൽ ഞാൻ ഏതു സാഹസികനാമഹോ പ്രിയേ ത്യാഗമേവരുവരും സമഗ്രമീ ഭോഗലോകന ജഗത്തിലെന്നുമേ വേഗമിന്നിടുവിടിഞ്ഞു ഹാ മഹാഭാഗയാം നളിനി ധന്യതന്മേ ഉത്തമേ വിഗതരാഗമാകുമെന്നുൾത്തടത്തെയുലച്ചു ശാന്തനീ ഇത്തരം ധരയിലെങ്ങു ശുദ്ധമാം ചിത്തവും മധുരമായ രൂപവും ഇത്തരം ധരയിലെങ്ങു ശുദ്ധമാം ചിത്തവും മധുരമായ രൂപവും നമുക്ക് വേണ്ടി ഇത്രയും നന്നായിട്ട് കവിത ആശാൻ കവിത ആലപിച്ചത് മദ്രാസ് സർവകലാശാല ഗവേഷക വിദ്യാർത്ഥി സുജാ സവിതമാണ്. സുജിജിക്ക് 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. അടുത്തതായിട്ട് ആമുഖത്തിലേക്ക് സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ആനുകാലിക എഴുത്തുകളിലെ സജീവ സാന്നിധ്യവും എഴുത്തുകാരനും നിരൂപകനും മദ്രാസ് സർവകലാശാല മലയാള വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ഒ കെ സന്തോഷ് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തോഷ് മാഷിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കുമാരനാശാൻ എൻഡോമെന്റ് പ്രഭാഷണമാണ് തുടർന്ന് നടക്കാൻ പോകുന്നത്. അതിന്റെ ആമുഖമായിട്ട് വളരെ കൃത്യമായി സുജ ആശാന്റെ ചില കാവ്യഭാഗങ്ങൾ ആലപിച്ചു. അത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രഭാഷകൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോട് മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണ് കുമാരനാശാന്റെ പേരിലുള്ളത്. അപ്പൊ അതിനത്രത്തോളം പ്രാധാന്യവും സാംസ്കാരിക ചർച്ചകളിൽ അത്രത്തോളം ശ്രദ്ധേയവുമാണെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു എൻഡോമെന്റ് പ്രഭാഷണത്തിൽ ഇന്ന് നമുക്ക് വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് കിട്ടിയിട്ടുള്ളത് സംസാരിക്കുവാനായിട്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ സംഭാവനകളെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഒരു എൻഡോമെന്റ് പ്രഭാഷണത്തിന്റെ ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ ഒരു പ്രഭാഷണം എല്ലാ വർഷവും വളരെ ശ്രദ്ധേയമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനായിട്ടുള്ള ഗിരീഷ് മാഷാണ്. അദ്ദേഹത്തെ ഞാൻ ഔപചാരികമായിട്ട് ആദ്യം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രഭാഷണത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ സി കെ രവി അവർകളാണ്. ഒരുപക്ഷെ ഒരു ഓഫ്ലൈൻ
പ്രോഗ്രാം ആയിരുന്നെങ്കിൽ അദ്ദേഹം ഈ പ്രഭാഷണത്തോട് കാണിക്കുന്ന ഒരു ശ്രദ്ധയും ഒരു അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ നമുക്ക് നേരിട്ട് കാണാമായിരുന്നു. അത്രത്തോളം പ്രാധാന്യം ഈ ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് ഡോക്ടർ സി കെ രവി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. വൈദ്യശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് എങ്കിലും അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ആത്മകഥകളെ കുറിച്ച് ഞാൻ എന്ന ഭാവം എന്ന പേരിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായുണ്ട്. സാഹിത്യത്തോടും പ്രത്യേകിച്ച് ആശാൻ കവിതകളോടുമൊക്കെ വലിയൊരു ഹൃദയബന്ധം സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ ഒരു പിന്മുറക്കാരൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഒരു എൻഡോമെന്റ് പ്രഭാഷണത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രഭാഷണം നിർവഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡോക്ടർ മനോജ് കുറൂർ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രദീപൻ പാമ്പിരിക്കുന്നതിന്റെ എരി എന്ന് പറയുന്ന നോവലിന്റെ ആമുഖം വായിച്ചപ്പോൾ അതിൽ കൽപ്പറ്റ നാരായണൻ തന്റെ കുറിപ്പ് തുടങ്ങുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രയോഗത്തിലൂടെയാണ്. പലതരം ആകാംക്ഷകളായിരുന്നു പ്രദീപന് ഉണ്ടായിരുന്നതെന്നാണ് ഒരു ആമുഖ കുറിപ്പ് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഡോക്ടർ മനോജ് കുറൂറിനും ആ ഒരു പ്രയോഗം വളരെ അനുയോജ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ക്ലാസിക്കൽ കലകൾ, നാടോടി താളങ്ങൾ, പാശ്ചാത്യ സംഗീതം, തത്വചിന്ത, സർഗാത്മക സാഹിത്യം തുടങ്ങി കവിത, ഇങ്ങനെ ഒരു തരത്തിൽ പലതരം ആകാംക്ഷകളുള്ള പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വളരെ ഗൗരവമായിട്ട് നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മനോജ് കുറൂർ. ഏകദേശം ഒരു 2005 മുതൽ 2004 മുതൽ വ്യക്തിപരമായിട്ട് അടുപ്പവും ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് ഗവേഷണം. വ്യക്തിപരമായിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ കവിയായിട്ട് ഉള്ള കവിയായിരുന്ന വിനേന്ദ്രൻ മാഷിന്റെ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം. ആ പ്രബന്ധ അവതരണത്തിന്റെ ഓപ്പൺ ഡിഫൻസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള പ്രബന്ധാവതരണമായിരുന്നു. കാരണം ഒരു പ്രബന്ധത്തിന്റെ സംഗ്രഹം അവതരിപ്പിക്കുന്നതിനേക്കാളപ്പുറം ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയായിരുന്നു ആ ഒരു ഓപ്പൺ ഡിഫൻസ് എന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. വളരെ വ്യക്തിപരമായിട്ട് ധാരാളം ഓർമ്മകൾ അദ്ദേഹമായിട്ടുണ്ട്. അതൊന്നും പങ്കുവയ്ക്കേണ്ട ഒരു അവസരമല്ല. തീർച്ചയായിട്ടും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം ഒരു പ്രഭാഷണത്തിനായിട്ട് അദ്ദേഹം സമ്മതിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാഷണത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാബു സാറാണ്. ഒരുപക്ഷെ ലോകം കോവിഡിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടി സന്തോഷവും യുവത്വവും വീണ്ടെടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ബാബു സാറിനെ എപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ സജീവത അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലും സംസാരത്തിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബാബു സാർ നമ്മുടെ എല്ലാ പരിപാടികളിലും വിരമിച്ചു എന്ന് നമുക്ക് തോന്നാത്ത വിധത്തിലുള്ള സാന്നിധ്യവും സന്തോഷവും എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ എൻഡോമെന്റ് പ്രഭാഷണത്തിന് ഔപചാരികമായിട്ട് നന്ദി പറയുന്നത് പുതിയ കാല കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയായിട്ടുള്ള പുണ്യ സിയാറാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പി ജി വിദ്യാർത്ഥിനിയാണ്. വളരെ ഔപചാരികമായിട്ട് ഞാൻ പുണ്യയെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രഭാഷണം വളരെ കൗതുകപൂർവവും വളരെ ഗൗരവത്തോടെയും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, നമ്മുടെ
ഡിപ്പാർട്ട്മെന്റിനോടും പ്രഭാഷകനോടും അടുപ്പം സൂക്ഷിക്കുന്ന ധാരാളം ആളുകൾ, ഇങ്ങനെ തുടങ്ങി വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രേക്ഷക സദസ് ഈ ഒരു പ്രഭാഷണം കേൾക്കാനായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. എല്ലാ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേൾക്കാമോ ഞാൻ പറയുന്നത്? ഇന്ന് സ്മാരക പ്രഭാഷണം നടത്താനായിട്ട് അറിയാതെ പറഞ്ഞു പോകുന്ന ഇവിടെ എത്തിച്ചേർന്നിട്ട് ഉള്ള എന്നാണ് സാധാരണ രീതിയിൽ. ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഇതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ബഹുമാനായ ശ്രീ മനോജ് കുരൂർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സർ ഗിരീഷ്, സന്തോഷ്, രാജേന്ദ്ര ബാബു, ഈ പരിപാടി അകലെ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യമായി സന്തോഷിന് ഒരു പ്രത്യേക നന്ദി. ഇത്രയൊക്കെ എന്നെ പറ്റി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പ്രഭാഷണം എനിക്ക് തോന്നുന്നത് 18-ാമത്തെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആശാൻ മരിച്ചിട്ട് 98 വർഷമായി. പക്ഷെ ഇപ്പോഴും ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കവിയാണ് അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗദ്യ രചനകളെക്കുറിച്ചും പ്രഭാഷണങ്ങളെക്കുറിച്ചും എല്ലാമായിട്ട് 150-ലേറെ പുസ്തകങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതുകൂടാതെ വിശേഷ പതിപ്പുകളും അങ്ങനെയുള്ള വാസികളും എണ്ണമറ്റതാണ്. പിന്നെ ശ്രീമതി സുഹാസിനിയെ പോലെ എത്ര പേർ ആശാൻ കവിതകൾ ഗവേഷണം നടത്തി PhD എടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരുണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ആശാൻ കവിതകളുടെ പ്രസക്തി ഇനിയും ഒരു 100 വർഷം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കുമാരനാശാനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരുന്ന മറ്റൊരു മഹത് വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. ആശാന്റെ ജീവിതത്തിലും പക്ഷേ രചനയിലും ഇത്രയേറെ സ്വാധീനം ചെയ്തിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത്, ആരെങ്കിലും ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആശാന്റെ രചനകളെ ശ്രീനാരായണ ഗുരു സ്വാധീനിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോഴും തർക്കവിഷയമായ ശൃംഗാര കവിതകൾ എഴുതരുത് എന്ന ഗുരുദേവന്റെ ഉപദേശത്തെക്കുറിച്ച് അല്ല. കാരണം ആ ഉപദേശം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഉണ്ട് എന്നും ഇപ്പോഴും ചെറിയ തർക്കവിഷയമായിട്ടിരിക്കുകയാണ്. പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, ഉണ്ടെങ്കിൽ അത് കുമാരനാശാനോട് മാത്രമായിട്ടുള്ള വ്യക്തിപരമായ ഉപദേശമായിട്ട് എടുക്കരുത്. ആ കാലഘട്ടത്തിൽ മലയാള കവിത എന്നെക്കാളും കൂടുതൽ അറിവുള്ളവരാണ് നിങ്ങളൊക്കെ, രണ്ട് ഒരു ശാഖകളായിട്ട് പിരിയുന്ന പോലെയുള്ള ഒരു സന്ദർഭമായിരുന്നു. സംസ്കൃത മേധാവിത്വമുള്ള കേരളവർമ്മ ഭാഗവും മലയാളം കൂടുതൽ ആക്കിയെടുക്കാനായിട്ടുള്ള കൊടുങ്ങല്ലൂർ കളരി എന്നുള്ളവരും, കൊടുങ്ങല്ലൂർ കളരിയിലെ ശുദ്ധ മലയാളത്തിലാണ് എഴുതിയിരുന്നെങ്കിലും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അതുപോലെ 1-2 പേരൊഴിച്ച് ഏറ്റവും പ്രമാണികളായിരുന്ന വെൺമണികൾ ഈ കവിത ഒരു വിനോദം മാത്രമായിട്ടാണ് കണക്കാക്കിയിരുന്നതും
അധികം ശൃംഗാരമുള്ള കവിതകളാണ് അവരെഴുതിയിരുന്നത്. അപ്പൊ ആ കാലത്ത് കവിത എഴുതാൻ വരുന്ന ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് ഈ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ഈ ശൃംഗാര കവിതകളുടെ ഭാഗത്തേക്ക് പോകരുത് എന്ന്. ആശാനോട് മാത്രമായിട്ടല്ല, അന്ന് കവിത എഴുതാൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരോടും കൂടിയുള്ള ഒരു ഉപദേശമായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാള കവിതയുടെ ഒരു വളർച്ചയ്ക്കും ഇതിനൊക്കെയുള്ള ഒരു വലിയൊരു ഉപദേശമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അത് മാത്രമല്ല, രചനയുടെ കാര്യത്തില് നമ്മൾ ഗുരുദേവന്റെ കൃതികൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്തോത്ര കൃതികൾ നോക്കുമ്പോൾ, എന്താ പറയാ, പദവിന്യാസം മറ്റ് ഒരു കൃതി മറ്റൊരു ആൾക്കാരിൽ കാണാത്ത അത്ര ഭംഗിയായിട്ടുള്ള പദവിന്യാസമാണ്. ഒരു വാക്ക് പോലും അതിൽ നിന്ന് മാറ്റിയെടുത്ത് വേറെ വയ്ക്കാനായിട്ട് കഴിയില്ല. ഇതേപോലെ തന്നെയാണ് ആശാന്റെ കവിതകൾ. ഡോക്ടർ ബഷീർ അതിനെ കുറിച്ച് ഒരു നിങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനം. ഓരോന്ന് എഴുതുമ്പോഴും ഓരോ വാക്കും പല പ്രാവശ്യം വെട്ടി തിരുത്തി അദ്ദേഹത്തിന് പറ്റിയ വാക്കുകൾ വരുമ്പോൾ മാത്രമേ അദ്ദേഹം അത് എഴുതാറുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു രീതി, ആ പദവിന്യാസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഒരുപക്ഷെ ഗുരുദേവന്റെ അടുത്ത് നിന്ന് അറിയാതെ തന്നെ പഠിച്ചു പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഡോക്ടർ പുതുശ്ശേരി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആശാൻ അവാർഡ് കിട്ടുന്ന സമയത്തുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, കുമാരനാശാൻ ആ കാലഘട്ടത്തിലെ വലിയ കവികളുടെ എല്ലാം നമ്മൾ കവിത്രയം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കുമാരനാശാൻ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ളവരെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. SDP സെക്രട്ടറി എന്നുള്ള പദം മാത്രമല്ല, ആ അധസ്ഥിത സമുദായക്കാരും സ്വന്തം സമുദായക്കാരെന്നല്ല അതിന് താഴെയുള്ളവരെ കുറിച്ചും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ആ കൂട്ടത്തില് ഇപ്പോഴത്തെയും പോലെ കുറെ അപവാദങ്ങളൊക്കെ അദ്ദേഹം കേൾക്കേണ്ടി വന്നു. അതെല്ലാം പക്ഷേ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം. ഈ അദ്ദേഹത്തിൻ്റെ ആ ജീവിതമാണ് അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള കവിതകളെക്കാളും വലിയ കവിത എന്നാണ് പുതുശ്ശേരി എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ശ്രീ ചിന്താവിഷ്ടയായ സീത വായിച്ചു കേട്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ആയിരുന്ന സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ആശാൻ തന്നെ പറഞ്ഞു, എൻ്റെ എല്ലാ കവിതകളും നഷ്ടപ്പെട്ടാലും ഇത് എല്ലാ കാലവും നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സഹോദരൻ പറഞ്ഞത്, അങ്ങനെയല്ല, നിങ്ങൾ എഴുതിയിട്ടുള്ള എല്ലാ കവിതകളും മലയാള ഭാഷയുള്ള സമയത്ത് ഉള്ളർത്തോലക്കാലം നിലനിൽക്കും എന്ന് പറയുകയുണ്ടായി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ ഈ സാഹിത്യം എൻ്റെ തട്ടകമല്ല, അറിയാതെ വന്ന് കയറിപ്പോയതാണ്. എങ്കിലും ഈ ആശാൻ സ്മാരക പ്രഭാഷണം എനിക്ക് വളരെ സന്തോഷം പറഞ്ഞ പോലെ വളരെ ഹൃദയത്തോട് അടുത്തുള്ളൊരു കാര്യമാണ്. വേറെ എന്തുകൊണ്ടുമല്ല, ഓരോ പ്രാവശ്യവും ആശാനെ കുറിച്ചുള്ള പുതിയ അറിവുകൾ ഈ വരുന്ന പ്രഭാഷകന്മാരുടെ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ശ്രീ മനോജ് കുരൂറിനെ സ്ക്രീനിലല്ലാതെ നേരിട്ട് കാണാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ട്. അതെപ്പോഴെങ്കിലും നേരിട്ട് അവിടെ വന്ന് ഞാൻ കണ്ടോളാം. മറ്റെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ഡോക്ടർ സി കെ രവിക്കാരന് നന്ദി. അടുത്തത് ഒരു വീഡിയോ അവതരണമാണ്.
ഡോക്ടർ മനോജ് കുറൂർ സാറിനുള്ള സ്നേഹാദര സൂചകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ അവതരണമാണ് അടുത്തത്. നമുക്ക് കണ്ട് തിരിച്ചു വരാം. കവി, നോവലിസ്റ്റ്, നിരൂപകൻ, ചെണ്ട വിദ്വാൻ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ച് ആമുഖത്തിൻ്റെ ഔപചാരികത ആവശ്യമില്ലാത്ത വിധം നമുക്കേവർക്കും സുപരിചിതനാണ് ഡോക്ടർ മനോജ് കുറൂർ. കോട്ടയം ബസീലിയസ് കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി ഉന്നത വിദ്യാഭ്യാസം നേടിയ ശ്രീ മനോജ് നാടോടി താളങ്ങൾ മലയാള കവിതയിൽ എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ഗവേഷണം പൂർത്തിയാക്കി. ഹരിണി സ്വയംവരം തുള്ളലിലെ താളശില്പങ്ങൾ എന്ന MPhil ഗവേഷണവും ശ്രദ്ധേയമായിരുന്നു. 1st ബിരുദ പഠനകാലത്താണ് പാഞ്ചാല ധനഞ്ജയ മാട്ടക്കഥ രചിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയാണ് 2nd ആട്ടക്കഥ. നിരവധി വേദികളിൽ ഇവ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ആനുകാലികങ്ങളിലായി 80 കവിതകൾ, സംഗീതം, ക്ലാസിക്കൽ കലകൾ, നാടോടി കലകൾ, സിനിമ, സാഹിത്യം, സൈബർ സംസ്കാരം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിലായി 50 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീ P ബാലചന്ദ്രൻ രചിച്ച മായാ സീതാംഗം, ഒരു പുണ്യപുരാണ പ്രശ്ന നാടകം എന്ന നാടകത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതും ഡോക്ടർ മനോജ് കുറൂരാണ്. ഉത്തമ പുരുഷൻ കഥ പറയുമ്പോൾ കവിതകൾ, നദോന്നത നദി വഴി 44 എഡിറ്റർ, കോമ, സുഡോക്കു, റഹ്മാനിയ, ഇന്ത്യൻ സംഗീതത്തിന്റെ ആഗോള സഞ്ചാരം, നിറപ്പകിട്ടുള്ള നൃത്ത സംഗീതം, നിലം പൂത്തുമലർന്ന നാൾ, മുറിനാവ്, കേരളത്തിലെ താളങ്ങളും കലകളും എന്നിവ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. വാനപ്രസ്ഥം എന്ന ചലച്ചിത്രത്തിനു വേണ്ടി ആട്ടക്കഥയും 3 സ്വാപാനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃത്താല കേശവൻ എന്ന കവിതയ്ക്ക് 1997 കുഞ്ചുപിള്ള സ്മാരക കവിത അവാർഡ്. ഉത്തമ പുരുഷൻ കഥ പറയുമ്പോൾ എന്ന കൃതിക്ക് 2005 SBT കവിത അവാർഡ്. കോമ എന്ന കൃതിക്ക് 2008 സാഹിത്യ അക്കാദമി കനകശ്രീ അവാർഡ്. 2016 തോപ്പിൽ ഭാസി അവാർഡ്. റേഡിയോ മെർച്ചിൽ ലിറിസിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകളും കരസ്ഥമാക്കി. കൂടാതെ ഡോക്ടർ മനോജ് കുറൂരിന്റെ നിലം പൂത്തുമലർന്ന നാൾ എന്ന നോവലിന്റെ തമിഴ് പരിഭാഷ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടുകയുമുണ്ടായി. ബഹുമുഖ പ്രതിഭ ശ്രീ മനോജ് കുറൂരിനെ മദ്രാസ് സർവകലാശാല മലയാള വിഭാഗം ആശാൻ എൻഡോമെന്റ് പ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. പഴമയുടെ കാലത്തെ തീർച്ചയായി ആവശ്യം കവിതകൾ തന്റേതായ പുതിയ അയാളത്തിന്റെ പ്രിയ കവിയെ ഓസ്റ്റിക്സ് ഓഫ് ഹോം ഇൻ കുമാരനാശാൻ പോയട്രി അഥവാ കുമാരനാശാൻ കവിതാ രൂപങ്ങളിലെ സൗന്ദര്യ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണത്തിനായി സ്നേഹപൂർവം എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ ഡോക്ടർ CK രവി, അദ്ദേഹം ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. മലയാള വിഭാഗത്തിന്റെ, മദ്രാസ് സർവകലാശാല മലയാള വിഭാഗത്തിന്റെ മേധാവിയായ ബഹുമാനും എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തുമായ ഡോക്ടർ PM ഗ്രീഷ്മാഷ്. എപ്പോഴും എന്നോട് സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള മലയാള വിഭാഗത്തിൻ്റെ മുൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഡോക്ടർ OK സന്തോഷ്, സംപ്രീത, പിന്നെ ഇവിടെ ആദ്യം കവിത അവതരിപ്പിച്ച നളിനിയിലെ ഏറ്റവും വികാരോജ്വലമായ ആ രംഗം ഇവിടെ അവതരിപ്പിച്ച സുജാ സവിധം, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യത്തില് മദ്രാസിൽ ഓരോ തവണയും വരുമ്പോൾ, ചെന്നൈയിൽ ഓരോ തവണയും വരുമ്പോൾ മറീന ബീച്ചില് വരാറുണ്ട്, അല്ലെങ്കിൽ ചെല്ലാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ മദ്രാസ് സർവകലാശാലയുടെ ആ കെട്ടിടം, ആ അന്തരീക്ഷം, ആ പരിസരം ഒക്കെ കാണുമ്പോൾ
അകത്തേക്ക് വരണം എന്ന് ചെറുപ്പത്തിലൊക്കെ തോന്നാറുണ്ട്. മദ്രാസ് സർവകലാശാലയുടെ ഒരു പരിപാടിക്ക്, മലയാള വിഭാഗത്തിൻ്റെ പരിപാടിക്ക് ഞാൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നു. അത് ഓൺലൈനായിട്ടാണ്. ഈ വർഷം നേരിട്ട് തന്നെ അവിടെ എത്തി എല്ലാവരെയും കാണാം എന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും നമ്മുടെ പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളിൽ ഉള്ള നിയന്ത്രണം തുടരുന്നത് കൊണ്ട് ഈ വർഷവും അത് സാധിച്ചില്ല. ഓൺലൈനായിട്ട് തന്നെ കാണാനാണ് നമുക്ക് ഒരു അവസരമുണ്ടായത്. എന്നെങ്കിലും തീർച്ചയായിട്ടും മദ്രാസ് സർവകലാശാലയിൽ നേരിട്ട് തന്നെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ കർത്തവ്യം. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ഡോക്ടർ സി കെ രവി പറഞ്ഞതുപോലെ കുമാരനാശാന്റെ കവിതകളെ കുറിച്ച് എത്രയെത്ര പ്രബന്ധങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്, എത്രയെത്ര പുസ്തകങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്, എത്രയെത്ര പണ്ഡിതരാണ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്, എത്രയെത്ര ആളുകൾക്കാണ് അത് പരിചിതമായിട്ടുള്ളത്, ആ വരികൾ തന്നെ കാണാപാഠമായിട്ടുള്ളവർ, അങ്ങനെയുള്ള നിരവധി അന്വേഷണങ്ങളും ആലോചനകളും നിരീക്ഷണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയെക്കുറിച്ചാണ് എനിക്ക് ഇന്നിവിടെ സംസാരിക്കേണ്ടത്. തീർച്ചയായിട്ടും മുൻപുള്ള ഏതെങ്കിലും നിരീക്ഷണങ്ങളെ ആവർത്തിക്കുക എന്നുള്ളത് അത്രയധികം ഒരു താല്പര്യമുള്ള കാര്യമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് എസ്തെറ്റിക്സ് ഓഫ് ഫോം എന്ന് പറയുന്ന ആ ഒരു വിഷയം. കുമാരനാശാന്റെ കവിതയിലെ രൂപപരമായ സവിശേഷതകൾ, അതിൻ്റെ ഒരു സൗന്ദര്യ ശാസ്ത്രം എന്നിങ്ങനൊരു വിഷയം ഈ പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്തു. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നത് സമയത്തിൻ്റെ ഒരു അപര്യാപ്തത ഉള്ളതുകൊണ്ടാണ്. വളരെ വിപുലവും സങ്കീർണവുമായ ഒരു വിഷയമാണ് വാസ്തവത്തിൽ. കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നും, പക്ഷേ വളരെ സങ്കീർണവും വളരെ വ്യാപ്തിയുള്ളതുമായ ഒരു വിഷയമാണ് ഇത്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മേഖലയിലും കവിതയുടെ രൂപത്തെ സംബന്ധിച്ച അന്വേഷണങ്ങളുടെ മേഖലയിലും നിരവധി ശ്രദ്ധേയമായ കൃതികൾ ഉണ്ടായിക്കഴിഞ്ഞ ഒരു ചരിത്ര സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ കവിതയുടെ രൂപപരമായ സവിശേഷതകളെ കുറിച്ചുള്ള അന്വേഷണം, ഇവയൊന്നും മലയാളത്തിൽ അത്ര കാര്യമായി നടന്നു കാണാറില്ല. സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ചാണെങ്കിൽ തന്നെ മലയാളത്തിൽ ഇന്ന് മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും അധ്യാപകരും അതേപോലെ ആ മേഖലയിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളവരും ഒക്കെ കാവ്യശാസ്ത്രത്തെയാണ് പൊതുവെ സൗന്ദര്യശാസ്ത്രം എന്ന് വ്യവഹരിച്ചു പോരുന്നത്. ഈ കാവ്യശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർച്ചയായും സൗന്ദര്യശാസ്ത്രം ഉണ്ടാവാം. എങ്കിലും സൗന്ദര്യശാസ്ത്രം എന്നുള്ള ആ ഒരു വാക്ക് അത് വളരെ സവിശേഷമായി ഉപയോഗിക്കപ്പെട്ട ഒന്നാണ്. ഇംഗ്ലീഷിലാകുമ്പോൾ ഈസ്തെറ്റിക്സ് എന്നൊരു വാക്കാണ് നമ്മൾ ഈ മേഖലയ്ക്ക് പറയാറുള്ളത്. പാശ്ചാത്യ സാംസ്കാരിക പരിസരത്തെ സംബന്ധിച്ച് 18-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ 1735 റിഫ്ലക്ഷൻസ് ഓൺ പോയട്രി എന്ന കൃതി ആദ്യമായി ഈസ്തെറ്റിക് എന്നുള്ള വാക്ക് നാം ഇന്ന് പ്രയോഗിക്കുന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചു തുടങ്ങിയത് 18-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. 1735 റിഫ്ലക്ഷൻസ് ഓൺ പോയട്രി എന്ന് പറയുന്ന ആ കൃതി എഴുതിയത് അലക്സാണ്ടർ ബോംഗാർട്ടൻ എന്ന റാഷണലിസ്റ്റ് ഫിലോസഫറാണ്. അദ്ദേഹം ആ കൃതി എഴുതാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ഈസ്തെറ്റിക്സ് എന്ന വാക്ക് നിർമ്മിക്കാനിടയായ സാഹചര്യം തീർച്ചയായും
പരിശോധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റാഷണലിസ്റ്റ് ഫിലോസഫറാണ് അദ്ദേഹം. നമുക്കറിയാം ആധുനിക പാശ്ചാത്യ തത്വചിന്ത പ്രധാനമായും രണ്ട് ധാരകളായിട്ടാണ് വികസിച്ചു വന്നത്. അതിലൊന്ന് റാഷണലിസ്റ്റ് ശാഖയും മറ്റേത് എംപിരിസിസ്റ്റ് ശാഖയും. ഈ റാഷണലിസത്തിന്റെ ആ ഒരു സ്കൂളിൽ റെനെ ഡെക്കാർട്ട്, സ്പിനോസ, ബറൂ സ്പിനോസ, ലെബിനിസ്, ക്രിസ്ത്യൻ വൂൾഫ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തത്വചിന്തകരുടെ ഒരു നിരയും, എംപിരിസിസ്റ്റ് സ്കൂളിൽ ഫ്രാൻസിസ് ബേക്കൺ, ജോൺ ലോക്ക്, ജോർജ് ബെർക്കലി, ഡേവിഡ് ഹ്യൂം തുടങ്ങിയിട്ടുള്ള തത്വചിന്തകരുടെ ഒരു നിരയുമാണ് ഉള്ളത്. ഇത് തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ഏത് അനുഭവത്തിനും ഏത് ഇന്ദ്രിയാനുഭവത്തിനും മുൻപ് നമ്മുടെ ഉള്ളിൽ തന്നെ ജ്ഞാനാർജനത്തിനുള്ള ഒരു ശേഷി ഉണ്ടെന്നും അതിനെ സഹായിക്കുന്ന ചില മേഖലകളുണ്ടെന്നും ആ ശേഷിയും ഈ പറഞ്ഞ മേഖലകളുടെ സഹായത്തോടുകൂടി ആ ശേഷിയുടെ സഹായത്തോടുകൂടി നമുക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭ്യമാകും, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ലഭ്യമാകും എന്നിങ്ങനെ വാദിക്കുന്ന യുക്തിപ്രമാണവാദികളായ യുക്തിപ്രാമാണ്യവാദികൾ എന്ന് പറയാം, യുക്തിപ്രമാണവാദികൾ അല്ലെങ്കിൽ യുക്തിപ്രാമാണ്യവാദികൾ ആയിട്ടുള്ള തത്വചിന്തകരാണ് റാഷണലിസ്റ്റ് ഫിലോസഫേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. എംപിരിസിസ്റ്റ് ഫിലോസഫേഴ്സ് എന്ന് പറയുമ്പോഴേക്കും മറുവശത്ത് അനുഭവപ്രധാനമായ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ നമ്മൾ, അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സൊരു ക്ലീൻ സ്ലേറ്റ് പോലെ ആയിരിക്കും. ടബുലാരാസ എന്നാണ് അതിന് ജോൺ ലോക്ക് കൊടുക്കുന്ന പേര്. അപ്പൊ ആ കുട്ടിയുടെ പിന്നീടുള്ള അനുഭവങ്ങളുടെ വളർച്ചയോടുകൂടി ആ കുട്ടിക്ക് ജ്ഞാനാർജന ശേഷിയും ലഭ്യമാകും. അങ്ങനെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ജ്ഞാനാർജന ശേഷി ലഭിക്കുന്നത് എന്ന് വാദിച്ചിരുന്നവരാണ് എംപിരിസിസ്റ്റ് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ അനുഭവ പ്രമാണവാദികൾ. ഞാൻ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ ബോംഗാർട്ട്, അദ്ദേഹം റാഷണലിസ്റ്റ് ഫിലോസഫിയുടെ ആ ധാരയിൽപ്പെടുന്ന ആളാണ്. റാഷണലിസ്റ്റ് ഫിലോസഫേഴ്സിന്റെ പൊതുവായ ചില നിലപാടുകളാണ് അദ്ദേഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് രണ്ട് തരത്തിലുള്ള ജ്ഞാനം ഉള്ളതായി പറയാറുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ് നോളജ്, മറ്റേത് ഇൻറ്റ്യൂട്ടീവ് നോളജ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ജ്ഞാനം ഉള്ളതായിട്ട് പറയാറുണ്ട്. കോഗ്നിറ്റീവ് നോളജ് എന്ന് പറയുമ്പോഴേക്കും ബൗദ്ധികമായ ജ്ഞാനമാണ്. ഇൻറ്റ്യൂട്ടീവ് നോളജ് എന്ന് പറയുമ്പോഴേക്കും സഹജാവബോധപരമായ ജ്ഞാനമാണ്. അത് മറ്റേ ബുദ്ധിയുടെ ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ ബൗദ്ധികമായ ജ്ഞാനത്തിന്റെ യുക്തിയുടെ ഒക്കെ ഒരു മീഡിയേഷൻ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ അതിന്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ജ്ഞാനമാണ് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത്, സഹജാവബോധപരമായ ജ്ഞാനം. അപ്പോ റാഷണലിസ്റ്റ് ഫിലോസഫേഴ്സിന്റെ ഒരു പതിവ് രീതിയിൽ ഒന്നാം ഗ്രേഡിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജ്ഞാനം ഈ കോഗ്നിറ്റീവ് നോളജ് ആണെന്നും രണ്ടാം ഗ്രേഡ് ജ്ഞാനമാണ് ഇൻറ്റ്യൂട്ടീവ് നോളജ് എന്നും ഉള്ള ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് അവര് പങ്കുവച്ചത്. അപ്പോൾ ഈ ഇൻറ്റ്യൂട്ടീവ് നോളജിനും അർഹമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കാനായിട്ടാണ് ഈ അലക്സാണ്ടർ ബോംഗാർട്ടൻ ഈസ്തറ്റിക്സ് എന്നൊരു വാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഈസ്തറ്റിക്സ് എന്നുള്ള വാക്ക് പ്രാചീന ഗ്രീക്ക് തത്വചിന്തയിൽ നിന്ന് സ്വീകരിച്ചതാണ്. പ്രത്യേകിച്ച് പ്ലാറ്റോയുടെ ഡയലോഗ്സിൽ പല സ്ഥലത്തും വന്നിട്ടുള്ള ഒരു ദ്വന്ദ്വമുണ്ട്, ഈസ്തസിസ് നോയസിസ് എന്ന ഒരു ദ്വന്ദ്വം. നോയസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഭൗതികമായ ആ ഒരു ജ്ഞാനത്തെ കുറിക്കുന്ന വാക്കാണ്. ഈസ്തസിസ് എന്ന് വെച്ചാൽ ഇന്ദ്രിയാനുഭവപരമായ ജ്ഞാനത്തെ കുറിക്കുന്ന വാക്ക്. അപ്പോൾ ഈ ഇന്ദ്രിയാനുഭവപരമായ ജ്ഞാനത്തെ അതിനെ ഒരു രണ്ടാം നിരയായി രണ്ടാം ഗ്രേഡായി കണക്കാക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ളൊരു സ്വഭാവമാണ്. നമുക്കറിയാലോ ബെനഡറ്റോ ക്രോച്ച എന്ന പ്രസിദ്ധനായ ഈസ്തറ്റിക് എന്ന പുസ്തകം തന്നെ എഴുതിയിട്ടുള്ള ഇൻറ്റ്യൂഷന് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ള അദ്ദേഹം തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട്, ദ ഏൻഷ്യൻ്റ് സ്ട്രഗിൾ ബിറ്റ്വീൻ പോയറ്റ്സ് ആൻഡ് ഫിലോസഫേഴ്സ് എന്ന് പറയും. അവർ കവികളും തത്വചിന്തകരും തമ്മിലുള്ള ആ പ്രാചീന സമരം
ഒരു സ്ഥലത്ത് പ്ലാറ്റോ സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയിട്ടുള്ള തത്വചിന്തകളുടെ ഒരു നിര, മറുവശത്ത് അവര് അല്ലെങ്കിൽ പ്രധാനമായിട്ട് പ്ലാറ്റോ നമ്മളെല്ലാവരും പഠിക്കുന്ന സംഗതിയാണ്, ഹോമറിനെയും ഹീസിയറിനെയും പോലുള്ള കവികൾ അവരുടെ കൃതികളിൽ ആവിഷ്കരിച്ച ഉന്മാദത്തോടെ എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദിമമായ വാസനകളുടെ ഒരു തുറന്നു വിടലിനെ എത്രത്തോളം സംശയത്തോടുകൂടിയാണ് കണ്ടതെന്ന് നമുക്ക് അറിയാം. അപ്പൊ അത്തരത്തിൽ അവിടെയൊക്കെ ഇതാണ് ഇതിന് ഈ ഒരു ദ്വന്ദ്വം പാശ്ചാത്യ തത്വചിന്തയിലും പാശ്ചാത്യ സർഗാത്മക പരിസരത്തും ഒരേപോലെ പണ്ട് തൊട്ടേ തുടർന്നു വരുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഈസ്തസിസ് എന്നുള്ള വാക്കിൽ നിന്ന്, അതായത് ഇന്ദ്രിയാനുഭവത്തെ കുറിക്കുന്ന ഈസ്തസിസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഈസ്തെറ്റിക്സ് എന്ന വാക്ക് അലക്സാണ്ടർ ബോംഗാർട്ടൻ രൂപപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ജർമ്മൻ ഫിലോസഫറാണ്. നമ്മള് ഈ ഈസ്തെറ്റിക്സിനെ പലപ്പോഴും ജർമ്മൻ സയൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. കോണ്ടിനെന്റൽ ഫിലോസഫിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോ ജർമ്മൻ സയൻസ് എന്ന് തന്നെ പലപ്പോഴും ഈസ്തെറ്റിക്സിനെ അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈസ്തെറ്റിക്സ് എന്നുള്ള ഒരു ഈ പഠനശാഖ അല്ലെങ്കിൽ ഈ ജ്ഞാനശാഖ ഇത് തത്വചിന്തയുടെ ഭാഗമായിട്ട് വികസിച്ചു വന്നതാണ്. സാഹിത്യ പഠനത്തിന്റെയോ സംസ്കാര പഠനത്തിന്റെയോ അല്ലെങ്കിൽ കലാപഠനത്തിന്റെയോ ഒന്നും ഭാഗമായിട്ടല്ല ഇത് വികസിച്ചു വന്നതെന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തത്വചിന്താപരമായ സങ്കല്പനങ്ങളാണ് പലപ്പോഴും സൗന്ദര്യശാസ്ത്ര പരമായിട്ടുള്ള വിശകലനങ്ങൾക്ക് ഉപയോഗിച്ചു പോരാറ്. ഈ തത്വചിന്താപരമായ സങ്കല്പനങ്ങളെ കുറിച്ചുള്ള ധാരണ ഇല്ലാതെ നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ ഈ തത്വചിന്താപരമായിട്ടുള്ള ഈ ജ്ഞാനത്തെ കുറിച്ച് സോറി ഈ സങ്കല്പനങ്ങളെ കുറിച്ചുള്ള ധാരണ ഇല്ലാതെ, അതേപോലെ തന്നെ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള യുക്തിചിന്തയെ കുറിച്ചുള്ള ധാരണ ഇല്ലാതെ, ലോജിക്കിനെ കുറിച്ചുള്ള ധാരണ ഇല്ലാതെ, അത് അവയ്ക്ക് ഉപയോഗിക്കുന്ന ആ സാങ്കേതിക പദങ്ങളെ കുറിച്ചുള്ള ധാരണ ഇല്ലാതെ പലപ്പോഴും സൗന്ദര്യശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളും അതിലെ നിരീക്ഷണങ്ങളും ഒന്നും വാസ്തവത്തിൽ നമുക്ക് പിന്തുടരാനാവില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും തോന്നാറുള്ള ഒരു വൈരുദ്ധ്യമുണ്ട് മലയാള പഠനത്തിൽ, മലയാള സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാവ്യശാസ്ത്ര പഠനത്തിൽ. ഇപ്പൊ സിലബസ് എടുത്ത് നോക്കിയാൽ ഐഡിയോളജി ഓഫ് ദി ഈസ്തെറ്റിക് എന്ന ടെറിഗൽട്ടിന്റെ ആ ഒരു സങ്കല്പനം പാഠ്യ വിഷയമായിട്ട്, എന്നാൽ ഇമ്മാനുൽ കാന്റിന്റെ സൗന്ദര്യശാസ്ത്രം എന്നുള്ളൊരു സംഗതി പഠന വിഷയമല്ല. ഇമ്മാനുൽ കാന്റിന്റെ സൗന്ദര്യശാസ്ത്രം പഠന വിഷയമല്ലാതെ ഐഡിയോളജി ഓഫ് ദി ഈസ്തെറ്റിക് എന്നുള്ള സങ്കല്പന എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുക? ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞത് വെച്ചാൽ പാശ്ചാത്യ സൗന്ദര്യശാസ്ത്ര പരിസരത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തത്വചിന്തയുടെ ആയിട്ടുള്ള ഒരു 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 പശ്ചാത്തലം അതിനുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിരന്തരം ഉപയോഗിച്ചു പോരുന്ന ആ പദസംഘാതം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ചും ആലോചിക്കാറുള്ളത്. അപ്പൊ ഈ തത്വചിന്തയുമായിട്ടുള്ള ആ ഒരു ബന്ധം തീർച്ചയായും സൗന്ദര്യശാസ്ത്ര പഠനത്തിന് ആവശ്യമാണ് എന്നുള്ളൊരു സംഗതി കൂടി ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞത്. ഇപ്പൊ ക്രോച്ചയുടെ ബെനഡിക്ട ക്രോച്ചയുടെ അന്തർജ്ഞാനം എന്നുള്ളൊരു സംഗതി അതും ഇതേപോലെ തന്നെയാണ്. അന്തർജ്ഞാനം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിചാരിച്ചത് അന്തർജ്ഞാനം അതിൻ്റെ ഒരു പ്രാധാന്യം ആദ്യമായിട്ട് എടുത്തു പറയുന്നത് ക്രോച്ചയാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്രോച്ചയുടെ എത്രയോ വലിയൊരു ചരിത്രത്തിന്റെ ഒരു വലിയ ഒരു തുടർച്ചയ്ക്ക് അല്ലെങ്കിൽ ശേഷമാണ് ക്രോച്ച 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് ക്രോച്ച അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അതിന് മുൻപ് തന്നെയുള്ള ആ ഒരു സൗന്ദര്യശാസ്ത്ര രംഗത്തെ നിരീക്ഷണങ്ങളെ കുറിച്ച് അടിസ്ഥാന സങ്കല്പനങ്ങളെ കുറിച്ച് ഒരു ധാരണ നമുക്ക് സൗന്ദര്യശാസ്ത്രം ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആവശ്യമായി വരും എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ അറിയുന്ന പോലെ 18-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോഴേക്കും യൂറോപ്പിലാകെ പ്രബുദ്ധതയുടെ ഒരു കാലം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് നമ്മൾ സാധാരണ വിളിച്ചു വരുന്ന ആ ഒരു കാലമാണ്. ആ ഒരു കാലത്തെ കുറിച്ചുള്ള ധാരാളം നിരീക്ഷണങ്ങളും അതേപോലെ ആ നിരീക്ഷണങ്ങൾ മാത്രമല്ല ഒരു വിമർശനങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. തിയഡോറോണയെ പോലെ ടോക്കിയോറെ പോലെയൊക്കെയുള്ള ആളുകളുടെ വിമർശനങ്ങൾ അതിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ സങ്കീർണമായ ഒരു ഒരു കാലഘട്ടമായി നമ്മൾ പിന്നീട് അതിനെ തിരിച്ചറിയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രത്യേകിച്ച് റീസണിങ്ങിന്റെ ഒരു കാലഘട്ടത്തിൽ യുക്തിയുടെ പരമപ്രാധാന്യം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഈസ്തെറ്റിക്സ് എന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു പഠന പദ്ധതി ആരംഭിക്കുന്നത്. തൊട്ടു പിന്നാലെ അതിന് സൈദ്ധാന്തികമായ വലിയൊരു ഒരു 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 മാനം നൽകിയത് തീർച്ചയായും കാന്റിന്റെ തത്വചിന്തയുമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഈസ്തെറ്റിക്സ് എന്നുള്ള ഒരു വാക്കും അതേപോലെ ഫോം എന്നുള്ളൊരു വാക്കും നമുക്ക് നേരിട്ട് എത്തിപ്പിക്കാറ്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ
അദ്ദേഹം മനസ്സിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തത്വചിന്ത അതിന്റെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും മൂന്ന് കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഒന്ന് ക്രിറ്റീക് ഓഫ് പ്യുവർ റീസൺ, മറ്റൊന്ന് ക്രിറ്റീക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ, മൂന്നാമത്തെ ക്രിറ്റീക് ഓഫ് ജഡ്ജ്മെന്റ്. ഇങ്ങനെ മൂന്ന് ക്രിറ്റീക്കുകളാണ് അദ്ദേഹം എഴുതുന്നത്. ഈ ക്രിറ്റീക്കുകൾ എന്ന് അദ്ദേഹം പറയുന്നത് ശുദ്ധയുക്തിയുടെ വിമർശം എന്നാണ് നമ്മൾ സാധാരണ ഈ ക്രിറ്റിക് ഓഫ് പ്യുവർ റീസണ് തലക്കെട്ട് കൊടുക്കാറുണ്ട്. ശുദ്ധയുക്തിയുടെ വിമർശനം. ഈ ശുദ്ധയുക്തി എന്ന് വെച്ചാൽ എന്താണ് സംഗതി? ശുദ്ധയുക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് അനിവാര്യമായ ജ്ഞാനം, യൂണിവേഴ്സൽ ആയിട്ടുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിന് എത്തിച്ചേരാവുന്ന പരിധികൾ എന്തൊക്കെയാണ്, അതിന്റെ സാധ്യത എന്തൊക്കെയാണ്, അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്ന ആ ഒരു പദ്ധതിയാണ് അദ്ദേഹം ക്രിറ്റിക് ഓഫ് പ്യുവർ റീസണില് നിർവഹിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു അദ്ദേഹം ഇന്ദ്രിയാനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ജ്ഞാനം നേടാനാവുക എന്നുള്ള പ്രശ്നമാണ് കാന്റ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഒരു ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ എന്റെ മുന്നിലിരിക്കുന്ന ഈ പുസ്തകം, ഇത് ഒരു പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെ? ഞാൻ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതൽ ഇതുപോലെ വിശദീകരിച്ച് പറയുന്നത്. എനിക്കറിയാം വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ഇതേപോലുള്ള മേഖലകളിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കേൾക്കാറുണ്ടാവും. എങ്കിലും ഈ കേൾക്കുന്നത് വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടാവുന്ന ഒരു ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു പുസ്തകമാണ് എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെ? അല്ലെങ്കിൽ പുസ്തകം വേണ്ട ഒരു വരം ഒരു ഒരു പേന, ഇതൊരു പേനയാണ് എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെ? ഇതെങ്ങനെ ഒരു പേനയാണ് എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെ? ഈ വസ്തു വളരെ ലളിതമായിട്ട് പറയാം, സങ്കലനങ്ങൾ സങ്കീർണമായ ഓരോന്നും വിശദീകരിച്ചു വസ്തുവിൽ ഈ വിഷയം സംസാരിക്കാനായിട്ട് ഞാൻ അത്രയും വിശദമായിട്ട് മറ്റ് ഭരത്വം അതിന്റെ രൂപം എന്ന് പറയുന്ന രീതിയിൽ നാനാവിധങ്ങൾ പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങളിലൂടെ ഇത് നമുക്ക് അതിന്റെ ഒരു വാദം അനുസരിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ അവിടെ തന്നെ ഒരു ട്രാൻസെൻഡന്റൽ സ്വഭാവം വരികയാണ്. ഇത് ഈ ഒരു വസ്തു ഇതായിട്ടല്ല, ഇവയുടെ ഒരു പ്രതിരൂപമാണ് അല്ലെങ്കിൽ ഇവയുടെ ഒരു പ്രതിനിധാനമാണ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുക. ആ രീതിയിൽ തന്നെ ഒരു അതിവർത്തനം അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു ട്രാൻസെൻഡൽ ഒരു ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന അവസ്ഥ സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് അദ്ദേഹം ട്രാൻസെൻഡൻ്റൽ ഈസ്തറ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ്തറ്റിക് എന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നത് ആ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് ഇന്ദ്രിയാനുഭവം എന്നുള്ള അർത്ഥം തന്നെയാണ്. അതായത് കലയുമായി ബന്ധപ്പെട്ടുള്ള അർത്ഥത്തിലല്ല, ഇന്ദ്രിയാനുഭവം എന്നുള്ള അർത്ഥത്തിലാണ് ട്രാൻസെൻഡൻ്റൽ ഈസ്തറ്റിക് എന്നുള്ള വാക്ക് കാന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ അങ്ങനെ ഒരു മാനിഫോൾഡ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ അതേസമയം തന്നെ സ്ഥലം കാലം തുടങ്ങിയിട്ടുള്ള രണ്ട് ഇൻട്യൂഷൻസിന്റെ സഹായത്തോടു കൂടി, സ്ഥലം ബാഹ്യമായ ഇൻട്യൂഷൻ ആണെങ്കിൽ കാലം ആന്തരികമായ ഇൻട്യൂഷൻ ആണെന്ന് പറയും കാന്റിന്റെ രീതിയിൽ. ഏതായാലും അങ്ങനെ ഈ രണ്ട് അല്ലെങ്കിൽ ഈ ട്രാൻസെൻഡൻ്റൽ ഈസ്തറ്റിക് എന്ന് പറയുന്ന അനുഭവമാണ് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സംഗതിയെക്കുറിച്ചുള്ള അവധാരണം എന്ന് നമുക്ക് പറയാം, മലയാളത്തിലൊരു വാക്ക് പറഞ്ഞാൽ അവധാരണം എന്ന് വാക്കാണ് നമുക്ക്. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള സംഗതി നടക്കുന്നതെന്ന് വെച്ചാൽ ഈ മാനിഫോൾഡ് റെപ്രസെൻറ്റേഷൻസ് നമ്മുടെ ഉള്ളിലെത്തി ഈ ഈ നാനാവിധമായിട്ടുള്ള ഈ പ്രതിനിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിരൂപങ്ങൾ നമ്മുടെ ഉള്ളിലെത്തി ഇവയെ ഇമാജിനേഷന്റെ സഹായത്തോടു കൂടി, ഇമാജിനേഷൻ എന്ന് കാന്റ് ഉദ്ദേശിക്കുന്നത് കലാസൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഇമാജിനേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സാധാരണ വസ്തു മനസ്സിലാവണമെങ്കിൽ പോലും ഇമാജിനേഷൻ ഒരു പ്രവർത്തനം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ ഇമാജിനേഷന്റെ സഹായത്തോടു കൂടി കാറ്റഗറീസ് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു 12 സംഗതികളുണ്ട്. ആ അവയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു വസ്തുവിനെ കുറിച്ചുള്ള മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഒരു അവധാരണം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു സംഗതി നമ്മൾ സംഭവിക്കുന്നതെന്നാണ് കാന്റ് തൊട്ടടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പൊ അതായത് അദ്ദേഹം ഈ ഈ കാറ്റഗറീസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നാല്: ക്വാളിറ്റി, ക്വാണ്ടിറ്റി, മൊഡാലിറ്റി, റിലേഷൻ എന്നിങ്ങനെ നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിനെ മുമ്മൂന്ന് സബ് ഗ്രൂപ്പുകളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണ് 12 കാറ്റഗറീസ് ഓഫ് തോട്ട് പറയുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ, ഈ നമുക്ക് ഒരു വസ്തുവിന്റെ ഗുണം, അതേപോലെ അതിന്റെ വ്യാപ്തി, അതേപോലെ അതിന്റെ മറ്റ് വസ്തുക്കളുമായുള്ള ബന്ധം, മറ്റ് സങ്കല്പനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ആ സങ്കല്പനങ്ങളുമായുള്ള ബന്ധം, ഇങ്ങനെ പല പല സംഗതികൾ നമുക്ക് ഗ്രഹിക്കാനാവുന്നത്, നമുക്ക് ആ ഗ്രഹണം എന്ന് പറയുന്ന സംഗതി, അത് നടക്കുന്നത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. ഇതിനാണ് അദ്ദേഹം
ട്രാൻസ്ഡൻഡൽ അനലിറ്റിക് എന്ന് പറയും. ഇപ്പൊ ട്രാൻസ്ഡൻഡ് മനസ്സിലാക്കപ്പെട്ട ആ സംഗതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മൂന്നാമത്തെ സ്റ്റേജ്, അതായത് നമ്മൾ അവയുടെ അടിസ്ഥാനത്തിൽ ചില സങ്കല്പനങ്ങൾ രൂപപ്പെടുന്നു, ചില കോൺസെപ്റ്റ്സ് രൂപപ്പെടുത്തുന്നു. ഈ കോൺസെപ്റ്റുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ തത്വങ്ങൾ രൂപപ്പെടുത്തുന്നു, പ്രിൻസിപ്പിൾസ് രൂപപ്പെടുത്തുന്നു. അതിനാണ് മൂന്നാമത്തെ സ്റ്റേജായിട്ട് അദ്ദേഹം പറയുന്നത്. അതിനെയാണ് അദ്ദേഹം ട്രാൻസ്ഡൻഡൽ ഡയറക്റ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് സ്റ്റെപ്പായിട്ട് കാൻഡ് ഉദ്ദേശിക്കുന്ന, ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, വാസ്തവത്തിൽ ഇതൊരു 3 മണിക്കൂർ കൊണ്ട് പറയേണ്ട ഒരു വിഷയമാണ്. ഇതിൽ ഞാൻ പെട്ടെന്ന് അത് നമുക്ക് അതിനുള്ള ഒരു സമയമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാനുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു സൂചന ഞാനിങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഈ പ്രിൻസിപ്പിൾസിന്റെ ഈ രീതിയിൽ സങ്കല്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ തത്വങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കുറിച്ചുള്ള ഈ വസ്തുവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം നമുക്ക് ലഭ്യമായി എന്ന് പറയാൻ പറ്റുക. നമുക്ക് ഈ വസ്തുവിനെ കുറിച്ചുള്ള ഈ ജ്ഞാനം ലഭ്യമായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഇതിന്റെ തുടക്കം തന്നെ നോക്കുക, എൻ്റെ ഇന്ദ്രിയാനുഭവത്തിലാണ് ഇത് ആരംഭിച്ചത്. എൻ്റെ കണ്ണ്, ചെവി, മൂക്ക് അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഈ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അതായത് ഈ വസ്തുവിന്റെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എനിക്ക് കിട്ടുന്നില്ല. അതിനു പകരം ഈ വസ്തുവിനെ എൻ്റെ ഇന്ദ്രിയങ്ങളുടെയും എൻ്റെ ജ്ഞാനാർജന ശേഷിയുടെയും അടിസ്ഥാനത്തിൽ ഞാൻ രൂപപ്പെടുത്തിയെടുത്തിട്ട് സങ്കല്പനം മാത്രമാണ് എനിക്ക് ഈ വസ്തുവിനെ കുറിച്ചുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോഴേക്കും ഈ വസ്തു എനിക്ക് പുറത്ത് ഒരു മൈൻഡ് ഇൻഡിപെൻഡന്റ് ഒബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ വസ്തു എന്താണ് എന്നുള്ളൊരു വലിയ ഒരു പ്രശ്നമുണ്ട്. അതിനെ അദ്ദേഹം തിങ് ഇൻ ഇറ്റ്സെൽഫ് എന്നാണ് വിളിക്കുക. അതായത് ആ എന്താ പറയണ്ടത്, ആ വസ്തു അതിൽ തന്നെ ഉള്ളടങ്ങുന്ന ഒരു സംഗതിയായിട്ട് മാറുകയാണ്. അപ്പൊ ഈ തിങ് ഇൻ ഇറ്റ്സെൽഫ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ടായിട്ട് തിരികെയാണ് നോമിന, അതേപോലെ തന്നെ ഫിനോമിന. നമുക്ക് കിട്ടുന്ന ഈ ജ്ഞാനം, ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രക്രിയകളിലൂടെ കടന്നു വന്ന് നമുക്ക് കിട്ടുന്ന ഒരു ജ്ഞാനം പ്രാതിഭാസികമായ ജ്ഞാനമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ വസ്തുവിന്റെ യഥാർത്ഥ ജ്ഞാനം എന്നുള്ളൊരു സംഗതി നമുക്ക് അജ്ഞേയമായിട്ട് തുടരുകയാണ്. അത്തരത്തിലുള്ള ആ ഒരു അജ്ഞേയമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു അതിനെയാണ് തിങ് ഇൻ ഇറ്റ്സെൽഫ് എന്നുള്ളതുകൊണ്ട് കാൻഡ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ആ ക്രിറ്റിക് ഓഫ് പ്യുവർ റീസണിലെ ഒരു വാദങ്ങളുടെ പശ്ചാത്തലവും തൊട്ടു പിന്നാലെ ക്രിറ്റിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ അദ്ദേഹത്തിന്റെ അടുത്ത പുസ്തകം, അത് വേറൊന്നുമല്ല, അതിൽ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് മതങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളെ കുറിച്ച്, അതേപോലെ തന്നെ ധാർമ്മികത, സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള സംഗതികളെ കുറിച്ചൊക്കെയാണ് ഈ ക്രിറ്റിക് ഓഫ് പ്രാക്ടിക്കൽ റീസണില് സംസാരിക്കുന്നത്. അതിലെ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. അതില് അദ്ദേഹം ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിറ്റിക് ഓഫ് പ്യുവർ റീസൺ എന്നകത്ത് പറഞ്ഞു നിർത്തിയ ഒരു ഘട്ടമുണ്ടല്ലോ, ഈ ഫിനോമിനലായിട്ടുള്ള ഒരു ജ്ഞാനമാണ് നമുക്ക് അവസാനം ലഭ്യമായത്. തിങ് ഇൻ ഇറ്റ്സെൽഫ് എന്നുള്ള സംഗതിയെ കുറിച്ചുള്ള ജ്ഞാനം ലഭ്യമല്ല എന്ന് പറഞ്ഞു. ഈ തിങ് ഇൻ ഇറ്റ്സെൽഫിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ദൈവത്തെ കണക്കാക്കുന്നത്. അദ്ദേഹത്തെ ദൈവത്തിനെ ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു ആ ഒരു എൻറ്റിറ്റിയെ നമുക്ക് ഈ നമ്മുടേതായിട്ടുള്ള ഈ ഇന്ദ്രിയാനുഭവങ്ങളുടെയോ മനസ്സിന്റെയോ ഒന്നും അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങളുടെയോ മനസ്സിന്റെയോ സഹായത്തോടെ മനസ്സിലാക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ദൈവം എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റിയുടെ പ്രസൻസ് നമുക്ക് പല സ്ഥലത്ത് അനുഭവിക്കാൻ പറ്റും. നമുക്കത് അനുഭവപ്പെടും. ആ അനുഭവപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ധാർമ്മിക ബോധത്തിലൂടെയാണ് അത് അനുഭവപ്പെടുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ ഒരാളോട് ഒരു നുണ പറയും. ഞാനിപ്പോ എന്നെ ഇന്നിവിടെ പ്രഭാഷണത്തിന് ക്ഷണിക്കുമ്പോൾ ഞാൻ ഗിരീഷ് മാഷോട് പറയുന്നു, മാഷേ എനിക്കിന്ന് വേറൊരു വലിയ അസൗകര്യമുണ്ട്, അതുകൊണ്ട് അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റണം. വാസ്തവത്തിൽ എനിക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ അസൗകര്യം ഉണ്ടായിട്ടല്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഞാനത് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നുണ പറയുക. ഞാൻ മാഷോട് നുണ പറയുന്നു, പക്ഷേ അങ്ങനെ നുണ പറയുമ്പോൾ തന്നെ നുണ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് സത്യം പറയേണ്ടതാണ്. ഞാൻ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു നുണ പറഞ്ഞെങ്കിലും സത്യമാണ് പറയേണ്ടത് എന്നുള്ള ഒരു ധാർമ്മിക ബോധം എനിക്ക് ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ അതുണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് കാൻഡ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ധാർമ്മിക ബോധം, ആ ധാർമ്മിക ബോധത്തിന്റെ നിയമങ്ങളെ നിർണയിച്ച ആളായിട്ടാണ് ദൈവത്തെ അതിനകത്ത് സങ്കല്പിക്കുന്നത്. ഒരു വൈയക്തികമായ സങ്കല്പമല്ല, വേറെ ഈ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. എ യൂണിവേഴ്സൽ ലോ ഗിവർ എന്നാണ് കാൻഡിന്റെ ഒരു ഇത്. എ യൂണിവേഴ്സൽ ലോ ഗിവറാണ് അത്. അത്തരത്തിലുള്ള നിയമങ്ങൾ, അതായത് എവിടെയാണ് നമുക്ക് ശരിയേത് തെറ്റേതെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തലക്കെട്ട്, ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഭൗതികമായ നിയമങ്ങൾ വ്യവസ്ഥകളൊക്കെ എന്താണെന്നുള്ളതിനൊക്കെ കൂടുതൽ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതിനെയാണ് അദ്ദേഹം ഈ ധാർമ്മികത എന്ന് പറയുന്നത്. ഈ ധാർമ്മിക ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള
ആ പ്രവർത്തിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യം ഫ്രീഡം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇതൊക്കെ തിങ്ങിന് ഇറ്റ്സെൽഫ് ആയിട്ടാണ് അദ്ദേഹം കരുതുന്നത്, ഫ്രീഡം അതേപോലെ തന്നെ ഗോഡ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ. ഞാൻ പറഞ്ഞ ഏതായാലും ഈ ക്രിറ്റിക് ഓഫ് പ്യൂറിറ്റിസം, ക്രിറ്റിക് ഓഫ് പ്രാക്ടിക്കലിസം, ഇതിനുശേഷം മൂന്നാമത്തെ പുസ്തകമാണ് ക്രിറ്റിക് ഓഫ് ജഡ്ജ്മെന്റ്. അതിനകത്താണ് പ്രധാനമായിട്ട് സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ ഈ ഫിലോസഫി ഈ രണ്ട് സംഗതികളുമായിട്ടും കൂടി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഇവയെ രണ്ടുപേരെയും കൂടി രണ്ടിനെയും കൂടി സമന്വയിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഈ മൂന്നാമത്തെ കൃതിയിൽ, മൂന്നാമത്തെ ക്രിറ്റിക്കിൽ അദ്ദേഹം ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് രണ്ട് തരത്തിലുള്ള, ഒന്ന് ഈസ്തെറ്റിക് ജഡ്ജ്മെന്റ്, അതേപോലെ തന്നെ ടെലിയോളജിക്കൽ ജഡ്ജ്മെന്റ്. ഈ രണ്ട് തരത്തിലുള്ള ജഡ്ജ്മെന്റിന്റെ പ്രത്യേകതകളാണ് ഇമ്മാനുവൽ കാന്റ് മൂന്നാമത്തെ ഈ ക്രിറ്റിക്കിൽ നിർവഹിക്കുന്നത്. ഞാൻ അതും വിശദമായിട്ടൊന്നും പറയുന്നില്ല, എങ്കിലും ഇതുവരെ പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വെച്ചാൽ ഒരു വസ്തു അത് സുന്ദരമാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പൂവ് കണ്ടിട്ട് നമ്മൾ പറയുന്നു ഇത് സുന്ദരമാണ്, ഈ സുന്ദരമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അത്തരത്തിലുള്ള സൗന്ദര്യ അനുഭവം ഉണ്ടായത്? അതിന് അദ്ദേഹം പല സവിശേഷതകൾ ആ ഒരു അനുഭവത്തിനുള്ളതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന സവിശേഷതകൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, പൂവ് സുന്ദരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നു. അതായത് ഞാൻ ഈ വസ്തു സുന്ദരമാണ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അതിനോട് ബാക്കി എല്ലാ ആളുകളും യോജിക്കും എന്നാണ്. അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്വഭാവം, പക്ഷെ അത് അങ്ങനെയല്ല വാസ്തവത്തിൽ. വാസ്തവത്തിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അതേസമയത്ത് ഒരു യൂണിവേഴ്സലുമാണ്, യൂണിവേഴ്സൽ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പൂവ് നമ്മൾ കാണുന്നു. പൂവ് നമ്മൾ കാണുമ്പോഴേക്കും സംഭവിക്കുന്ന വെച്ചാൽ ഈ പൂവിനെ നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ വാസ്തവത്തിൽ സങ്കല്പനങ്ങളില്ല അവിടെ. സൗന്ദര്യ എന്താണ് സൗന്ദര്യ ശാസ്ത്രപരമായ ഈ വിധി നിർണയത്തിൽ സങ്കല്പനങ്ങളുടെ ഒരു അഭാവം അതുണ്ട്. അതായത് സങ്കല്പനം എന്ന് വെച്ചാൽ കാന്റ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബേസിക് ഒരു ഡിവിഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ ഈ ഫിലോസഫിയുടെ ഭാഗമായിട്ട് വന്ന ഒരു സംഗതിയാണ്. അപ്പൊ അദ്ദേഹം നേരത്തെ എന്താണ് കോൺസെപ്റ്റ് ആൻഡ് ഇൻട്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സംഗതികളെ കുറിച്ച് സംസാരിക്കുന്നത്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രിയാനുഭവങ്ങളുടെ സഹായത്തോടു കൂടി നമ്മളുടെ മനസ്സിലുണ്ടായതിനു ശേഷം നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേക ശേഷിയുണ്ടല്ലോ റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ട്. മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് ഈ ലോകത്തെ അവരവരുടെ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും, എനിക്ക് എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കാനാവും, അത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ട് മനുഷ്യർക്ക്. അപ്പൊ ഈ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിന്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള സാധ്യത. ഇതൊരു പേനയാണ്, അല്ലെങ്കിൽ ഇതൊരു മൊബൈൽ ഫോൺ ആണ്, അല്ലെങ്കിൽ ഇതൊരു പുസ്തകമാണ് എന്നിങ്ങനെയുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ആശയങ്ങൾ നമുക്ക് രൂപപ്പെടുത്താനുള്ള ഒരു ശേഷിയുണ്ട്. ആ ആശയങ്ങളെയാണ് അദ്ദേഹം കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ ഒരു സൗന്ദര്യാനുഭവത്തിൽ ഒരു സൂര്യോദയം കാണുന്നു. ഒരു സൂര്യോദയം കാണുമ്പോഴേക്കും ആ സൂര്യോദയത്തിൽ പ്രത്യേകിച്ച് സങ്കല്പനങ്ങളുടെ ഒരു സാന്നിധ്യം ഇല്ല. ആ സങ്കല്പനങ്ങളുടെ ഒരു അഭാവത്തിൽ മനസ്സിലുണ്ടാകുന്ന ഒരു ഫ്രീ പ്ലേ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലുണ്ടാകുന്ന ഒരു ഫ്രീ പ്ലേ ആണ്. ഈ ഫ്രീ പ്ലേ ആകുന്നത് എന്താ വെച്ചാൽ സങ്കല്പനങ്ങളുടെ അഭാവമാണ്. ഈ ഫ്രീ പ്ലേയുടെ ആ ഒരു സഹായത്തോടുകൂടി അടുത്ത ഒരു മനനം എന്ന് പറയുന്ന കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു സംഗതിയെ ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ കാന്റ് പറയുന്ന വേറൊരു വലിയ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഒരു വസ്തുവിന്റെ ജഡ്ജ്മെന്റ്, സൗന്ദര്യശാസ്ത്രപരമായ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ വസ്തുവിനെ കണ്ട് അത് സുന്ദരമെന്ന് ജഡ്ജ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പ്ലഷർ ഉണ്ടാകുന്നത്. പ്ലഷർ ഉണ്ടായത് കൊണ്ട് ജഡ്ജ് ചെയ്യല്ല സുന്ദരമായത് ആണ്. അതിന് പകരം നമുക്ക് അത് ജഡ്ജ് ചെയ്തപ്പോൾ അത് സുന്ദരമാണ് എന്നൊരു വിധി നിർണയം നടത്തിയപ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ അത് ഒരു നമുക്കൊരു ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്നാണ് കാന്റ് പറയുന്നത്. അദ്ദേഹം ഇതിനായിട്ട് സൗന്ദര്യാനുഭവത്തിനെ സംബന്ധിച്ച് നാല് മൊമെന്റ്സ്, ഫോർ മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ കാറ്റഗറീസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞ പോലെ, അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റഗറീസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞതുപോലെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, മൊഡാലിറ്റി, റിലേഷൻ, ഇങ്ങനെ നാല് ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം നാല് മൊമെന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിൽ അദ്ദേഹം ക്വാളിറ്റി, ഇപ്പൊ സൗന്ദര്യ ശാസ്ത്രപരമായ ജഡ്ജ്മെന്റിന്റെ ക്വാളിറ്റി എന്താണ്, ആ ക്വാളിറ്റിയാണ് ഡിസ്ഇൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്ന സംഗതി. ഡിസ്ഇൻട്രസ്റ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ലായ്കയല്ല, ഒരു തരത്തിൽ പറയാൻ മുൻവിധിയില്ലായ്ക, അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യമില്ലായ്ക എന്ന് പറയാം. ആ ഒരു അർത്ഥമാണ് അതിന് കൊടുക്കുക. ഇത് പിന്നീട് മാത്യുവർണോട് അദ്ദേഹത്തിന്റെ നിരൂപകർക്ക് വേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഡിസ്ഇൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്ന സംഗതി. നിരൂപകര് നിക്ഷിപ്ത താല്പര്യമില്ലാതെ, മുൻവിധിയില്ലാതെ വേണം സാഹിത്യകൃതികൾ ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്.
ഏതായാലും ഞാൻ പറഞ്ഞിട്ട് ഡിസിൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്നുള്ള സംഗതി, ഒരു കലാസൃഷ്ടി, ഒരു കലാസൃഷ്ടി നമുക്ക് കാണുമ്പോൾ അത് നമുക്ക് സുന്ദരമാക്കുക, അതിനെ സ്വന്തമാക്കുക എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുന്നില്ല. അതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉപയോഗിക്കുക എന്നൊരു തരത്തിൽ ആഗ്രഹം നമുക്ക് ഉണ്ടാവുന്നില്ല. ഒരു അതിനോട് ഒരു തരത്തിൽ അതിന്റെ ഒരു എൻറ്റിറ്റിയുള്ള ഒരു തരം ഒരു ഇൻഡിഫറൻസ് തന്നെ നമുക്ക് ഉണ്ട്. അതേസമയത്ത് തന്നെ നമ്മൾ അതിന്റെ എന്താണ് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. സൂര്യോദയം കാണുമ്പോൾ നമ്മൾ സൂര്യോദയം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പെയിന്റിംഗ് കണ്ടിട്ട് സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ ആ സ്വന്തമായിട്ട് ആഗ്രഹിക്കാനുള്ള ഇച്ഛയെ അദ്ദേഹം വേറെ ഇച്ഛയാണ്, അല്ലാതെ സൗന്ദര്യ ആസ്വാദനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇച്ഛയായി അദ്ദേഹം കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഡിസിൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്ന സംഗതിയാണ്. അതിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ അതിനൊക്കെ പ്രധാനമായിട്ട് വേറെ മറ്റൊരു സംഗതി പർപ്പസീവ്നെസ് വിത്തൗട്ട് പർപ്പസ്, അതുകൂടി പറഞ്ഞിട്ടാണ്, പർപ്പസീവ്നെസ് വിത്തൗട്ട് പർപ്പസ് എന്നൊരു സംഗതിയാണ് സൗന്ദര്യ ആസ്വാദനത്തിലുള്ളത്. അതായത് സൗന്ദര്യ ആസ്വാദനം എന്നൊരു പർപ്പസ് അല്ലാതെ മറ്റു പർപ്പസ് എന്ന് പറഞ്ഞില്ല. ഈ സൗന്ദര്യാസ്വാദനം എന്നുള്ള പർപ്പസ് പ്രകൃതി നമുക്ക് നേരെ, അല്ലെങ്കിൽ പ്രകൃതി അതിന്റെ ഒരു ധർമ്മം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നേരെ കിട്ടിത്തരുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർപ്പസീവ്നെസ് വിത്തൗട്ട് പർപ്പസ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇതിന്റെ വ്യാപ്തിയാണെങ്കിൽ യൂണിവേഴ്സാലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഈ ഒരു വസ്തു സുന്ദരമാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്റെ വിചാരം അത് ബാക്കി ആളുകൾക്ക് എല്ലാവർക്കും അത് സമ്മതമാവും, അങ്ങനെ ആ ഒരു സമ്മതം ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വസ്തുവിനെ കുറിച്ച് സുന്ദരമാണ് എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ വാസ്തവത്തിൽ അത് അങ്ങനെ ആവണമെന്നില്ല. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഒരു സുന്ദരമാണ്. ഇപ്പൊ ഞാൻ കുമാരനാശാന്റെ കവിതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ അത്ര മനോഹരമായ ഒരു ഭാഗമാണ്, കവിതാ ഭാഗമാണ് അത് എന്ന് പറയുമ്പോഴേക്കും ആരും അതിനോട് വിയോജിക്കുന്നു എനിക്ക് പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ ഞാൻ അത്രയേറെ ആസ്വദിച്ച് അത്രത്തോളം എന്താണ് സത്യസന്ധമായിട്ടാണ് ആ ഒരു സംഗതി പറയുന്നത്. പക്ഷെ അത് ആ രീതിയിൽ അത് ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിനൊരു യൂണിവേഴ്സാലിറ്റി എന്നൊരു സംഗതി ഉണ്ട്. അതേസമയത്ത് തന്നെ ആ യൂണിവേഴ്സാലിറ്റി എന്നൊരു സംഗതി കുറേയേറെ സബ്ജക്റ്റീവ് ആണ്. യൂണിവേഴ്സൽ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള അവസ്ഥയാണ് ഇത്. മാത്രമല്ല ഇത് അനിവാര്യമായ ജ്ഞാനമാണ് എന്ന് നമ്മൾ വിചാരിക്കും. അനിവാര്യമായ സംഗതിയാണ് ഇതിന്റെ ഒരു യൂണിവേഴ്സാലിറ്റി എന്ന സംഗതിയായിട്ടും അതേപോലെ തന്നെ അനിവാര്യതയുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ് സൗന്ദര്യാസ്വാദനം. അതായത് നേരത്തെ പറഞ്ഞ അനിവാര്യമായ ജ്ഞാനം ഉദ്ദേശിക്കുന്ന വെച്ചാൽ അത് എല്ലാ സ്ഥലത്തും പ്രസക്തമാകുക എന്ന് പറയുന്ന ഒരു ഒരു സംഗതി. അത് അല്ലെങ്കിൽ ഏത് ലോജിക്കിനനുസരിച്ചും പ്രസക്തമാകുക, ഏത് ലക്ഷണത്തിനനുസരിച്ചും പ്രസക്തമാകുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ പറഞ്ഞ നാല് ഘടകങ്ങൾ, ഈ ഫോർ മൺസ് എന്ന് പറയുന്ന ഒരു സംഗതി, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, റിലേഷൻ, മൊഡാലിറ്റി ആയിട്ട് ഇങ്ങനെ ഈ നാല് ബന്ധപ്പെട്ടാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാല് ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഡിസ്ഇൻട്രസ്റ്റഡ്നെസ് എന്ന സംഗതി, അതാണ് അതിന്റെ ക്വാളിറ്റി. യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന സംഗതിയാണ് അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സംഗതി. റിലേഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന ടെലിയോളജി ആയിട്ടുള്ള റിലേഷൻ ആണ്. അതുകൊണ്ടാണ് പർപ്പസീവ്നെസ് വിത്തൗട്ട് പർപ്പസ് എന്ന് പറയുന്ന ഒരു 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 രീതിയിൽ അത് ചെയ്തിരിക്കുന്നത്. നാല് മൊഡാലിറ്റിയാണ്. മൊഡാലിറ്റി എന്നുള്ള നേരത്തെ പറഞ്ഞ ഈ നെസസിറ്റി എന്ന് പറയുന്ന സംഗതി, യൂണിവേഴ്സാലിറ്റി ആയിട്ടും കൂടി ബന്ധപ്പെട്ടാണ് നെസസിറ്റി എന്ന് പറയുന്ന സംഗതി. ഒരേ സമയത്ത് തന്നെ അത് സർവലൗകികമാണ്, അതേ സമയത്ത് തന്നെ ഒരു അനിവാര്യമായ ജ്ഞാനവുമാണ് എന്ന് വിചാരിക്കുന്നു. അനിവാര്യം ഉദ്ദേശിക്കുന്ന സ്ഥിരമായ അല്ലെങ്കിൽ എന്താണ് മാറ്റം വരാൻ ഇടയില്ലാത്ത തരത്തിലുള്ള ജ്ഞാനത്തിനാണ്. അതൊക്കെ ഓരോ ദ്വന്ദ്വങ്ങളാണ്, അത് വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ കുറേയേറെ സമയം വേണം. ഞാൻ അത് ആ ഈ സൗന്ദര്യ ശാസ്ത്ര എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഇമ്മാനുവൽ കാന്റിന്റെ സംഭാവന എന്താണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അതിൽ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ കലയെ അദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് പ്യുവർ ആർട്ട്, ഒന്നും മറ്റേത് അപ്ലൈഡ് ആർട്ട്. എന്നിട്ട് രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. പ്യുവർ ആർട്ട് എന്ന് പറയുമ്പോഴേക്കും ശുദ്ധകല, മറ്റേത് പ്രായോഗിക കല. നേരത്തെ പറഞ്ഞ സങ്കല്പനങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ, കോൺസെപ്റ്റ്സിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു ആർട്ട് പ്യുവർ അല്ലാതെയാകും. അത് പ്യുവർ ആർട്ട് അല്ലാതെയാകും, അത് അപ്ലൈഡ് ആർട്ട് ആയിരിക്കണം. ഈ പ്യുവർ ആർട്ട്, അപ്ലൈഡ് ആർട്ട് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ഫൈൻ ആർട്സ് എന്നും അപ്ലൈഡ് ആർട്സ് എന്നും പറഞ്ഞിട്ട് വേറെ രണ്ട് രീതിയിൽ ആ ഒരു ഡിവിഷൻ ഉണ്ടാകാനുള്ള ഒരു ഒരു അടിസ്ഥാന കാരണം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ കാൻഡ് പറയുന്ന പ്യുവർ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സങ്കല്പനങ്ങളുടെ അഭാവം, കോൺസെപ്റ്റ്സ് ഇല്ല. കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഒരു പേന കാണുന്നത് ഒരു പേനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, അത്തരത്തിലുള്ള ഒരു സങ്കല്പനം, സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു സങ്കല്പനം അതിലില്ല. ആ സാമാന്യവൽക്കരണം അതിലില്ല, അത്തരത്തിൽ സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു സങ്കല്പനം ആവുന്നില്ല. കല എപ്പോഴും പർട്ടിക്കുലാരിറ്റിയിൽ നിന്ന് യൂണിവേഴ്സാലിറ്റിയിലേക്കുള്ള ഒരു ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഗതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സവിശേഷതയിൽ നിന്ന്, വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക് പോകുക എന്നുള്ള, നമ്മൾ അതാ അവിടെ ഒരു നായ നിൽക്കുന്നു അല്ലെങ്കിൽ അതാ അവിടെ ഒരു പട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് ചെല്ലുകയാണ് സാധാരണ ഒരു ഒരു അവസ്ഥയിൽ. പക്ഷെ സൗന്ദര്യ ആസ്വാദനം ചെയ്യുന്ന നേരെ തിരിച്ചാണ്, പർട്ടിക്കുലറിൽ നിന്ന്
അത് ജനറൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നതെന്നുള്ള വേറൊരു പ്രധാനപ്പെട്ട നിരീക്ഷണവും ഇന്നലെ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ മാത്രമല്ല എത്തിക്സിന്റെ ഒരു പ്രസൻസ് അതും കലയ്ക്ക് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് എങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പിന്നീടുള്ള ഈ എസ്തെറ്റിക്സിന്റെ ഒരു വികാസം സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാനത് അത് അധികം വിശദീകരിക്കുന്നില്ല, രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അത് സൂചനകൾ മാത്രം പറഞ്ഞുകൊണ്ട് അത് അതിൽ നിന്ന് മാറുകയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്ത ഇതിലേക്ക് പോവുകയാണ്. പിന്നീട് അറിയാം, പിന്നെ ഈ ജർമ്മൻ സ്കൂളിൽ ധാരാളം എസ്തെറ്റിഷ്യൻസ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് മറ്റേ ഷേക്സ്പിയർ, ജർമ്മൻ ഷേക്സ്പിയർ എന്ന് തന്നെ അറിയപ്പെടുന്ന ഷില്ലർ, അതുപോലെ ഷെല്ലിംഗ്, പിന്നെ ഇങ്ങനെ ഉള്ള നിരവധി എന്താ പറയണ്ടേ സൗന്ദര്യശാസ്ത്ര അല്ലെങ്കിൽ തത്വചിന്തകൾ, അവരൊക്കെ സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മറ്റേ കാന്റിന്റെ വേറൊരു സംഗതി കൂടി പറയാനുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ നമ്മുടെ മനസ്സിലാണ് ഈ സൗന്ദര്യബോധം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതേസമയത്ത് തന്നെ സൗന്ദര്യം ആ വസ്തുവിന്റെ പ്രോപ്പർട്ടി അല്ല എന്നും കൂടി അദ്ദേഹം പറയുന്നു. സൗന്ദര്യം എന്നുള്ളത് ആ വസ്തുവിന്റെ പ്രോപ്പർട്ടി അല്ല. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ രൂപത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ പ്രോപ്പർട്ടി അല്ല, അല്ലെങ്കിൽ ആ സൗന്ദര്യാസ്വാദനത്തിന് നമ്മളെ സഹായിച്ച ആ വസ്തുവിന്റെ ഒരു പ്രോപ്പർട്ടി അല്ല, അതിന്റെ ഒരു ഗുണധർമ്മമല്ല സൗന്ദര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രോപ്പർട്ടി എന്നുള്ള ഒരു സംഗതി, ഗുണധർമ്മം എന്നുള്ളൊരു സംഗതി. ഏറ്റവും രസമായിട്ട് കുമാരനാശാൻ ഒരു കവിതയില് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മ ഉണ്ടാവുന്നുണ്ട്, മറ്റേ മനുഷ്യാനാം മനുഷ്യത്വം അല്ലെ, മനുഷ്യർക്ക് മനുഷ്യരുടെ ജാതി മനുഷ്യത്വം എന്നുള്ളതാണ് അല്ലെ, ഗോക്കൾക്ക് ഗോത്വം എന്നതുപോലെ, ഗോക്കൾക്ക് ഗോത്വം എന്നതുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യത്വം. അതല്ലാതെ ബ്രാഹ്മണത്വം എന്ന് പറയുന്ന ഒരു ജാതി ഇല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ജാതിയെ സൂചിപ്പിക്കുന്ന ഒരു ജാതി ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് ആ ജാതി നിർണയത്തിൽ ആ രീതിയിൽ ആ തർക്കശാസ്ത്രത്തിലെ ന്യായശാസ്ത്രത്തിലെ ജാതിയെയാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വം ആണ്. ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഗതി ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഒരു വികസിത രൂപമാണ്. പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ സൗന്ദര്യം അതിന്റെ പ്രോപ്പർട്ടി ആണോ എന്നുള്ളൊരു അവസ്ഥയുണ്ട്, ഒരു ചോദ്യമുണ്ട്. അപ്പൊ സൗന്ദര്യം അതിന്റെ ഒരു പ്രോപ്പർട്ടി അല്ല. പിന്നെ എന്താണ് ആ രൂപത്തിന്റെ പ്രത്യേകത? അതിൽ ക്രമം, ചലനം, അല്ലെങ്കിൽ ക്രമം, ലയം, പൊരുത്തം തുടങ്ങിയിട്ടുള്ള ചില സംഗതികൾ ഉണ്ടാവും. ക്രമം, ലയം, പൊരുത്തം, താളം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഒരു രൂപത്തിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ രൂപത്തിലുണ്ടെങ്കിലും സൗന്ദര്യം അതിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ല. സൗന്ദര്യം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ്, ശരിക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സൗന്ദര്യം ഉണ്ടാകുന്നത്. അതായത് അദ്ദേഹം അറിയാലോ മനസ്സിനെയാണ് ഏറ്റവും പ്രധാന സ്ഥാനത്ത് വയ്ക്കുന്നത്. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് ഞാനൊരു കോപ്പർണിക്കൻ റവല്യൂഷൻ നടപ്പാക്കിയ ആളാണ് എന്നാണ്. ഈ കോപ്പർണിക്കൻ റവല്യൂഷൻ അറിയാലോ, സൂര്യനെയൊക്കെ ഒരു പദ്ധതിയാണ് താൻ തയ്യാറാക്കുന്നത്. താൻ ഒരു കോപ്പർണിക്കൻ റവല്യൂഷൻ ആണ് ഫിലോസഫിയുടെ ഏരിയയിൽ നടത്തുന്നത് എന്ന് കാന്റ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാന്റിന്റെ ഈ ചിന്തകളാണ് വാസ്തവത്തിൽ പിന്നീടുള്ള നിരവധി സൗന്ദര്യശാസ്ത്ര കൃതികൾക്ക് ഒരു അടിസ്ഥാനമാകും. അതിനോട് യോജിച്ചും വിയോജിച്ചും കൊണ്ടുള്ള നിരവധി സൗന്ദര്യശാസ്ത്ര കൃതികൾ പിന്നീട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു തുടക്കം നമുക്ക് പറയാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചാണ്, അല്ലെങ്കിൽ അടിസ്ഥാന സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയാണ്, അതിലൊരാൾ കാന്റാണ്. കാന്റിലെ ഡിസിൻട്രസ്റ്റഡ് എന്നുള്ളൊരു സംഗതി, അതുപോലെ പർപ്പസീവ്നെസ് വിത്തൗട്ട് പർപ്പസ് എന്നുള്ളൊരു സംഗതി, ഇതൊക്കെ പിന്നീടുള്ള 19th century കലാചിന്തകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്ന ആ കലാപ്രസ്ഥാനം, കല കലയ്ക്ക് വേണ്ടി എന്നുള്ള ആ കലാപ്രസ്ഥാനം, അവരൊരു പിച്ചും പേയും പറയുന്ന പോലെ തോന്നും. ഈ ഫിലോസഫി അറിയാതെ നോക്കിയാൽ, കാന്റിന്റെ സങ്കല്പനങ്ങൾ അറിയാതെ നോക്കിയാൽ ഇവരെന്താണ് ഈ പറയുന്നത് നമുക്ക് സംശയം വരും. അവര് അടിസ്ഥാനമാക്കുന്നത് കാന്റിന്റെ പ്യുവർ ആർട്ട് അപ്ലൈഡ് ആർട്ട് എന്നുള്ള ഡിവിഷനെയാണ്, മറ്റൊന്ന് പർപ്പസീവ്നെസ് വിത്തൗട്ട് പർപ്പസ് എന്നുള്ള ഒരു സങ്കല്പനത്തെയാണ്. ഇവയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കല കലയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈസ്തെറ്റിസിസം, സൗന്ദര്യവാദം, അല്ലെ സൗന്ദര്യശാസ്ത്രപരമായ ആ ഒരു സൗന്ദര്യശാസ്ത്രപരമായ ലാവണ്യവാദം, അങ്ങനെയാണ് ലാവണ്യവാദം. ഇപ്പൊ ഈസ്തെറ്റിസിസം എന്നുള്ളൊരു സംഗതി, അത് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ള വാദമൊക്കെ ഉണ്ടാകുന്നത്. സിംബേണിനെ പോലെ, ഗോത്തിയായെ പോലെ, അല്ലെങ്കിൽ മറ്റേ എഡ്ഗാർ അലൻ പോയെ പോലെ, ഇങ്ങനെ ഉള്ള പിന്നീട് വാൾട്ടർ പേറ്ററും ഓസ്കാർ വൈൽഡും അങ്ങനെയുള്ള ആളുകളെ പോലെ ഒക്കെയുള്ള കലകലയ്ക്ക് വേണ്ടി എന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനപരമായ ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു പശ്ചാത്തലം ശരിക്കും ഇമ്മാനുവൽ കാന്റിന്റെ തന്നെ. ഇമ്മാനുവൽ കാന്റിന്റെ ഈ സൗന്ദര്യശാസ്ത്ര ദർശനം, ഇത് മറ്റൊരു തരത്തിൽ മാത്യു അർണോൾഡിനെ പോലെ ധർമ്മത്തിന് വേണ്ടി വാദിച്ച, അല്ലെങ്കിൽ എത്തിക്സിന്റെ ഒരു പ്രസൻസിന് വേണ്ടി വാദിച്ച നിരൂപകരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് വേറൊരു തമാശ. രണ്ട് സ്ഥലത്തും സ്വാധീനിക്കുന്ന ഒരേ പദ്ധതിയാണ്, ഒരേ തത്വചിന്താ പദ്ധതിയാണ്. അപ്പൊ മറുവശത്ത് മാത്യു അർണോൾഡിനെ പോലുള്ള ഒരാളെയും അത് സ്വാധീനിക്കുന്നു. ഏതായാലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകും. പിന്നീട് അറിയാലോ ഹേഗലിന്റെ ഒരു ഫിലോസഫിയാണ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സൗന്ദര്യശാസ്ത്ര പദ്ധതി രൂപപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആബ്സലൂട്ട് സ്പിരിറ്റിന്റെ സ്വാതന്ത്ര്യത്തിന്റെ
കല എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് സ്പിരിറ്റും ഒബ്ജക്റ്റീവ് സ്പിരിറ്റും ചേർന്നാണ്, അല്ലെങ്കിൽ അവയുടെ ഒരു വൈരുദ്ധ്യാത്മക ബന്ധത്തിലൂടെ വൈരുദ്ധ്യാത്മക ബന്ധത്തിന്റെ സമന്വയം കൂടിയാണ് ഇത്തരത്തിലുള്ള സമന്വയമാണ് ആബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന് പറയുന്ന സംഗതി. കേവല ആത്മാവ് ആശയമാണ്, മനസ്സാണ്, യുക്തിബോധമാണ്, ദൈവത്തെ കുറിച്ചുള്ള ബോധമാണ്, ഇതെല്ലാം ചേർന്നാണ് ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന സംഗതി. ഫിനോമനോളജി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതി. അപ്പൊ അതിൽ അദ്ദേഹം ഈ സബ്ജക്റ്റീവ് സ്പിരിറ്റ്, ഒബ്ജക്റ്റീവ് സ്പിരിറ്റ്, ആബ്സല്യൂട്ട് സ്പിരിറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള അതിന്റെ രണ്ടിനെ സമന്വിത, അതാ വൈരുദ്ധ്യാധിഷ്ഠിത സമന്വിത രൂപമായ എന്താണ് ആബ്സല്യൂട്ട് സ്പിരിറ്റിന്റെ ഒരു ആവിഷ്കാര രീതിയാണ് ആർട്ട്. മറ്റു രണ്ടു തരത്തിലുള്ള ആവിഷ്കാര രീതി, ഒന്ന് ഫിലോസഫിയാണ്, മറ്റത് മതമാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഇങ്ങനെ പിന്നീട് അറിയാമല്ലോ, പിന്നീട് ഷോപ്പിനെ പറയാ പോലെ അദ്ദേഹം ഇച്ഛാശക്തിയുടെ ആവിഷ്കാരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കല. ഇങ്ങനെ ഒരു 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 ചിന്താധാര വരുന്നുണ്ട്. പിന്നീട് 19th century അവസാനം നീച്ച, ഫ്രെഡറിക് നീച്ച, അദ്ദേഹം അക്കാലയെ പൊതുവെ രണ്ടായിട്ട് തിരിക്കുന്നു. അപ്പോളോണിയൻ ആർട്ട് എന്നും ഡൈനേഷ്യ ആർട്ട് എന്ന് പറഞ്ഞിട്ട്, ഡൈനേഷ്യൻ ആർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിക്കുന്നു. അപ്പൊ അത് ഒന്ന് ക്രമത്തിന്റെയും ലയത്തിന്റെയും പൊരുത്തത്തിന്റെയും ഒക്കെ കലയാണെങ്കിൽ, മറ്റത് അക്രമത്തിന്റെയും ഉന്മാദത്തിന്റെയും ലഹരിയുടെയും ഒക്കെ ആയിട്ടുള്ള കലയാണ്. അപ്പൊ ഇത് ആധുനിക കാലത്ത് കൂടുതൽ പ്രചാരം നേടിയ ഒരു അവസ്ഥ കൂടി നീച്ചയുടെ കല. പിന്നെ ഹൈഡഗറുണ്ട്, പിന്നീട് ഹൈഡഗറിനോട് അടുത്തോണ്ട് അറിയാം ഒരു സ്ഥലത്ത് ഇത് കലയുടെ ഒരു സാമൂഹികമായ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുന്ന കാൾ മാർക്സിന്റെ ചിന്തകൾ, മാർക്സിന്റെ, എംഗൽസിന്റെ, അത് പിന്നെ പ്ലക്നോവിന്റെ ഒക്കെ പറഞ്ഞിട്ടറിയാം ഞാൻ. അത് പിന്നെ വളരെ വിപുലമായ വിശദമായ വേറൊരു ഏരിയയാണ്, പലർക്കും പരിചിതമാകുകയും ചെയ്യും. എന്തൊക്കെയാലും അവിടെ വരുമ്പോഴേക്കും കല എന്നുള്ളത് ഉത്പാദനങ്ങളുടെയും ഉത്പാദന ഉപാധികളുടെയും പ്രവർത്തന ഫലമായിട്ട് രൂപപ്പെടുന്ന ഒരു അടിത്തറയെയും ഒരു അതിനു മുകളിൽ രൂപപ്പെടുന്ന സംസ്കാരത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു മേൽപ്പുരയും അദ്ദേഹം സങ്കല്പിക്കുന്നത്, കാൾ മാർക്സ് സങ്കല്പിക്കുന്നത്, ഈ അടിത്തറ മേൽപ്പുര എന്ന് പറയുന്നത് എന്തോ അതിനകത്ത് മേൽപ്പുരയുടെ ഭാഗമായിട്ട് സാധാരണ കലയെ കണക്കാക്കുന്നത്. അപ്പൊ ഈ കലയെ വേറൊരു തരത്തിലുള്ള കലയും ഈ അടിത്തറയും തമ്മിലുള്ള ബന്ധം, അത് വളരെ സങ്കീർണമായ നിരവധി ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാൾ മാർക്സ് തന്നെ ഗ്രണ്ട്രൈസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നത് വെച്ചാൽ അടിത്തറയുടെ വളർച്ചയ്ക്ക് പല സമാന്തരമായിട്ട് അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുന്ന തരത്തിലാവില്ല പലപ്പോഴും മേൽപ്പുരയുടെ വളർച്ച. ഇങ്ങനൊരു സവിശേഷത അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെ പലതരത്തിലാണ് ഈ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. മാർക്സിന്റെ അല്ലെങ്കിൽ എന്താണ് ബെസ്റ്റിമൻ എന്നൊരു വാക്കാണ് മാർക്സ് ഉപയോഗിക്കുന്നത്. കാൾ മാർക്സ് ഉപയോഗിക്കുന്നത് ബെസ്റ്റിമൻ എന്നൊരു വാക്കാണ്. അപ്പോൾ ദ സൂപ്പർ സ്ട്രക്ചർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ബേസ് സ്ട്രക്ചർ. ഈ ഡിറ്റർമൈൻ എന്ന് പറയുന്ന ഒരു വാക്ക് പലപ്പോഴും ഈ ബെസ്റ്റിമൻ എന്നുള്ള വാക്കിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. ദ സൂപ്പർ സ്ട്രക്ചർ ഈസ് കണ്ടീഷൻഡ് ബൈ ദ ബേസ് സ്ട്രക്ചർ. അവിടെ കണ്ടീഷൻഡ് എന്നുള്ള വാക്ക് ഇതേ ബെസ്റ്റിമൻ എന്നുള്ള വാക്കിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. ദ സൂപ്പർ സ്ട്രക്ചർ ഈസ് ഡിഫൈൻഡ് ബൈ ദ ബേസ് സ്ട്രക്ചർ. ഇങ്ങനെ ഡിഫൈൻഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തരത്തിലുള്ള അർത്ഥവും കൊടുക്കാറുണ്ട്. ഇത് റെയ്മണ്ട് വില്യംസിന്റെ പ്രശസ്തമായ കൃതിയിൽ, മാർക്സിസം ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം ഓവർ ഡിറ്റർമിനേഷൻ എന്നുള്ള സംഗതിയാണ്. ഡിറ്റർമിനേഷൻ എന്നുള്ള അർത്ഥം ആലോചിച്ചാൽ തന്നെ ഡിറ്റർമിനേഷൻ ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ അടിത്തറയുടെയും മേൽപ്പുരയുടെയും തമ്മിലുള്ള ഘടകങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് ഏതൊക്കെ ഘടകങ്ങൾ എങ്ങനെ വേണമെങ്കിലും തമ്മിൽ സ്വാധീനിക്കാം, അല്ലെങ്കിൽ തമ്മിൽ ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കാം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ പിൽക്കാലത്ത് അത്യവസരനെ പോലുള്ള ആൾക്കാർ ഓട്ടോണമി ഓഫ് അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടി പറയും. റിലേറ്റീവ് ഓട്ടോണമി, ആപേക്ഷികമായ ഒരു സ്വാതന്ത്ര്യം, ഒരു ആപേക്ഷികമായ ഒരു സ്വാച്ഛന്ദ്യം, ഒരു അല്ലെങ്കിൽ ഒരു സ്വാശ്രയത്വം എന്നുള്ള ഒരു സംഗതിയും അതിന് കലയുടെ മേഖലയ്ക്ക് ഉള്ളതായിട്ട് ഇവരൊക്കെ പറയുന്നുണ്ട്. അത് ഹെർബർട്ട് മാർക്യൂസ് പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള നിരവധി ചർച്ചകൾ ആ ഒരു മേഖലയിൽ നടന്നിട്ടുണ്ട് എന്ന് ഒന്നും സൂചിപ്പിക്കാതെ സത്യത്തിൽ ഈ ഒരു വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ രൂപം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറയുന്നൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് വരേണ്ട ഒരു സമയം കൂടിയായി. ഈ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാന്റിന്റെ സങ്കല്പന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗന്ദര്യാനുഭവത്തിന് നമ്മളെ ഒരു ഉപകരണമോ അല്ലെങ്കിൽ കാരണമോ ആയി തീരുന്ന ഒരു വസ്തു എന്നുള്ള ഒരു കവിഞ്ഞ് വേറൊരു പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നില്ല. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വെച്ചാൽ ക്രമം, ലയം, പൊരുത്തം തുടങ്ങിയിട്ടുള്ള സംഗതികൾ ഈ രൂപത്തിന് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ക്രമവും ലയവും പൊരുത്തവും ഒക്കെ ഈ രൂപത്തിനുണ്ടെങ്കിൽ രൂപം എന്താണ് എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് ഇപ്പോൾ ഒരു കലാസൃഷ്ടി, ഒരു ചിത്രകലയെ സംബന്ധിച്ച്, ഒരു ചിത്രത്തെ സംബന്ധിച്ച്, ഒരു ശില്പത്തെ സംബന്ധിച്ച് അതിന്റെ രൂപം എന്താണ്, രൂപത്തെ ഉള്ളടക്കത്തിൽ നിന്ന് വേർതിരിക്കാനാവുമോ, രൂപം ഉള്ളടക്കം തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളൊരു വേറൊരു വലിയ ചർച്ച പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ സൗന്ദര്യശാസ്ത്രത്തിന്റെ തുടർച്ചയായിട്ട് രൂപത്തെ കുറിച്ച് ഇനി നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഞാൻ വിശദമായിട്ടുള്ള ഇതിലേക്ക് പോകുന്നില്ല, സൂചനകൾ മാത്രം പറയുകയാണ്. ഈ നമുക്കറിയാം ശബ്ദവും അർത്ഥവും തമ്മിലുള്ള വളരെ പ്രസിദ്ധമായ, അതിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള നമ്മുടെ കാളിദാസിന്റെ പ്രശസ്തമായ ശ്ലോകം നമുക്കറിയാം.
ഭാഗർഥാവ സംപൃക്തോ ഭാഗർഥ പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. അപ്പൊ ഭാഗർഥാവ സംപൃക്തോ, വാക്കും അർത്ഥവും പോലെ സംപൃക്തമായിരിക്കുന്നു എന്നൊരവസ്ഥ. വാക്കിനെ അർത്ഥത്തിന് വാക്കും അർത്ഥവും ചേർന്ന ആ ഒരു സംപൃക്തതയ്ക്കാണ് കാളിദാസൻ ഊന്നൽ നൽകുന്നതെങ്കിൽ നമുക്കറിയാം പിന്നീട് സ്ട്രക്ചറലിസ്റ്റിന്റെ ഒക്കെ അല്ലെ സിമിയോട്ടിക്സിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇതിന്റെയൊക്കെ ഒരു അർത്ഥത്തിന് വന്നുള്ള മാറ്റി സംപൃക്തത എങ്ങനെയൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇതേ അവസ്ഥ തന്നെ വാസ്തവത്തിൽ ഈ ശബ്ദവും അർത്ഥവും എന്നുള്ള സ്ഥലത്ത് ഒരു കവി ആലോചിക്കുന്നുണ്ട്, പോൾ വലേറി. അദ്ദേഹം പോയട്രിയെ നിർവചിക്കുന്നത് എങ്ങനെയാണ്, എ പ്രൊലോംഗ്ഡ് ഹെസിറ്റേഷൻ ബിറ്റ്വീൻ സൗണ്ട് ആൻഡ് സെൻസ് എന്നാണ്. എ പ്രൊലോംഗ്ഡ് ഹെസിറ്റേഷൻ ബിറ്റ്വീൻ സൗണ്ട് ആൻഡ് സെൻസ് എന്നാണ് പോൾ വലേറി ആ ഒരു നിർവചനം പറയുന്നത്. അപ്പോ ഇത് നമ്മൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇടർച്ചയാണ്, ഈ സൗണ്ടും സെൻസും തമ്മിലുള്ള ഒരു ഇടർച്ച. ഈ സൗണ്ടും സെൻസും തമ്മിലുള്ള ഇടർച്ചയെ നമുക്ക് വേണമെങ്കിൽ മെട്രിക്കൽ യൂണിറ്റും സമാന്റിക് യൂണിറ്റും തമ്മിലുള്ള ഇടർച്ചയായി വികസിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ തവണ ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ കാവ്യം എന്താണ് കവിതയും കാവ്യ സങ്കേതങ്ങളും എന്നുള്ള വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ഈ വിഷയം പറഞ്ഞ അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മെട്രിക്കൽ യൂണിറ്റും സമാന്റിക് യൂണിറ്റും ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ വൃത്തത്തിന്റെ യൂണിറ്റും ആശയത്തിന്റെ യൂണിറ്റും അത് തമ്മിലുള്ള ഒരു സംഘർഷം ആയിട്ട് വേണം വികസിപ്പിക്കുക. അതിന്റെ ഫലമായിട്ടാണ് എൻജാമ്മെന്റ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത്. ഈ എൻജാമ്മെന്റിനാണ് ജോർജോ അഗമ്പൻ അദ്ദേഹം ദ എൻഡ് ഓഫ് ദ പോയം എന്ന് പറയുന്ന കൃതിയിൽ കവിതയെ മറ്റ് സാഹിത്യ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷം തോന്നപ്പോൾ വിശദീകരിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനെ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ഇടർച്ച എന്നുള്ള സംഗതിക്ക് പ്രാധാന്യം വരുന്നു, അതോടൊപ്പം തന്നെ രൂപവും ഉള്ളടക്കവും തമ്മിലുള്ള ഇടർച്ചയ്ക്ക് പ്രാധാന്യം വരുന്നു. അല്ല മെട്രിക്കൽ യൂണിറ്റും സമാന്റിക് യൂണിറ്റും തമ്മിലുള്ള ഇടർച്ച, ഫോം ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഇടർച്ച. ഈ ഒരു ഇടർച്ച നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം എന്ന് വെച്ചാൽ രൂപവും ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ റിലേഷൻ ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഈസ് ആർബിട്രറി എന്ന് പറഞ്ഞതുപോലെ സൂചകവും സൂചിതവും തമ്മിലുള്ള ബന്ധം ആർബിട്രറി ആണെന്ന് പറഞ്ഞ പോലെ ഈ ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇവയെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതും ആപേക്ഷികമാണ് എന്നാണ്. രൂപം ഏതാണ്, ഉള്ളടക്കം ഏതാണ് എന്നുള്ളതിന്റെ അവ തമ്മിലുള്ള ബന്ധം ആപേക്ഷികമാണ്. ഈ ആപേക്ഷികമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അല്ലാതെ നമുക്ക് രൂപത്തെ കുറിച്ചുള്ള ചർച്ച അസാധ്യമായി തീരും. കേവലമായ ഒരു രൂപമില്ല, കേവലമായ രൂപം ഉള്ളടക്കം അതിനകത്ത് ഒരു രൂപത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടൊരു പാത്രവും ഉള്ളടക്കത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ അതിനകത്ത് കുറെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരിക്കലും നല്ല ഒരു ഉപമയാവില്ല. കാരണം വെച്ചാൽ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. ചിലർ ഉള്ളിയോട് ഉപയോഗിക്കാറുണ്ട്, അത് റൊളാൻ ബാർത്തിന്റെ ഒരു സെമിയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. ഒരു ഉള്ളിയോട് ഉപയോഗിക്കാറുണ്ട്, അതായത് രൂപം പൊളിച്ച് പൊളിച്ച് ഉള്ളടക്കത്തിലേക്ക് എത്താൻ നോക്കുമ്പോഴേക്കും പൊളിച്ചു കളയുന്ന ആ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതെല്ലാം അത് എന്താണ് രൂപം എന്ന് പറയുന്നതിനകത്ത് തന്നെ അടങ്ങിയിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്ന അവസ്ഥകളുണ്ട്. കാരണം ടെറി ഹിൽട്ടനെ പോലുള്ള ആൾ പറയുന്നത് രൂപത്തെ ഉള്ളടക്കത്തെ വേർപെടുത്താം, രൂപപരമായിട്ടുള്ള ഘടകങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമേ കവിതയെ നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കവിതയെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ എന്നാണ് ടെറി ഹിൽട്ടനെ പോലുള്ള ഒരാൾ പറയുന്നത്. അതേസമയത്ത് അറിയാലോ ഈ രൂപം എന്ന് പറഞ്ഞാൽ ഊറിക്കൂടിയ ഉള്ളടക്കം തന്നെയാണ്, സെഡിമെന്റഡ് കണ്ടന്റാണ് എന്ന് പറയുന്ന ഒരു വാദം. അത് അഡോണയാണ് പ്രധാനമായിട്ടത് ഉന്നയിക്കുന്നത്. അഡോണോ പറയുന്നത് എന്ന് വെച്ചാല് ഇതിന്റെ രണ്ടിന്റെ ഒറിജിൻ ഒന്ന് തന്നെയാണ്, ഈ ഈ ഉള്ളടക്കത്തിന്റെ ഒറിജിൻ തന്നെയാണ് രൂപത്തിന്റെ ഉള്ളടക്കം, കലയുടെ ഉറവിടം. കലയുടെ ഉറവിടം എന്ന് തന്നെ, അല്ലെങ്കിൽ കലാസൃഷ്ടിയുടെ ഉറവിടം തന്നെ, അതിന്റെ ഉള്ളടക്കത്തിന്റെ ഉറവിടം തന്നെയാണ് രൂപത്തിന്റെ ഉറവിടം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ രൂപമായിട്ടാണ്, രൂപം ഒരു രൂപം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ രൂപം എന്നുള്ളത് തന്നെ ഉള്ളടക്കം, ഊറിക്കൂടിയ ഉള്ളടക്കമാണ് എന്നാണ് അഡോണോ പറയുന്നത്. ഈ അഡോണോയുടെ ഈ ആശയം പിന്നീട് ഫ്രെഡറിക് ജെയിംസൺ അദ്ദേഹത്തിന്റെ ഇത് സെഡിമെന്റ് കണ്ടന്റ് എന്നുള്ള ഒരു വാദം തന്നെ അദ്ദേഹം പിന്നീട് വികസിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അൺകോൺഷ്യസിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ. മാർക്സിസ്റ്റ് ആൻഡ് ഫോം, പിന്നെ അറിയാം അടുത്ത കാലത്തും ഒരു പുസ്തകം ഫോമിനെ കുറിച്ച്, അദ്ദേഹം ഫോമിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് ധാരാളം ആലോചിച്ചിട്ടുള്ളൊരു സൈദ്ധാന്തികനാണ്. ഏൻഷ്യന്റ് ആൻഡ് ദ പോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് അദ്ദേഹം ഇറക്കിയിട്ടുള്ള അതും ഈ പറഞ്ഞ ഫോമിനെ അടിസ്ഥാനത്തിൽ. നേരത്തെ പലയിടത്തും നടന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുമാരനാശാന്റെ കവിതയുടെ രൂപത്തെ അല്ലെങ്കിൽ രൂപപരമായ ഘടകങ്ങളെ എങ്ങനെ കാണാം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത്. ഇതിനകത്ത് എസ്തെറ്റിക്സ് ഓഫ് ഫോം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിന്റെ സൗന്ദര്യശാസ്ത്രം എന്തെന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ പറയുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ എന്താണ് പ്രധാനമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മണിക്കൂറുകൾ വേണ്ടിവരും, വലിയൊരു ചരിത്രം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവും. അങ്ങനെ ഒരവസ്ഥയായതുകൊണ്ട് നമുക്ക് തൽക്കാലം കുമാരനാശാന്റെ കവിതയിലേക്ക് കടക്കാനായിട്ട് ഇതിനെക്കുറിച്ച് ഈ രൂപം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സൗന്ദര്യശാസ്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു
ഒരു പ്രാഥമിക ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം ആദ്യം ഈ രീതിയിൽ പറഞ്ഞത്. അപ്പൊ കുമാരനാശാന്റെ കാര്യം എടുത്താൽ നമുക്കറിയാം സാഹിത്യ ചരിത്രത്തിൽ ഒരു പ്രത്യേക സന്ധിയിലാണ് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ കവിതകൾ എഴുതി തുടങ്ങുന്നത്. ഒരു സ്ഥലത്ത് പ്രാസവാദം, ദ്വിതീയാക്ഷര പ്രാസവാദം കേരളത്തിൽ വളരെ സജീവമായിരിക്കുന്ന ഒരു കാലഘട്ടം. ദ്വിതീയാക്ഷര പ്രാസവാദം സജീവമായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോഴേക്കും നമുക്കത് പലപ്പോഴും സാഹിത്യ ചരിത്രത്തിലെ വളരെ ഒരു നിസ്സാരമായ അല്ലെങ്കിൽ എന്താ ഉപരിപ്ലവമായ ഒരു വാദമായിട്ടാണ് അതിനെ കണക്കാക്കാറ്. പക്ഷെ അങ്ങനെയല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ രൂപം ഉള്ളടക്കം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ ആയിരുന്നു ഈ ദ്വിതീയാക്ഷര പ്രാസവാദം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളവർമ്മ വലിയ തമ്പുരാനും ഉള്ളൂരും ഒക്കെ ഒരു വശത്തും എ ആർ രാജരാജവർമ്മയും കെ സി കേശവപിള്ളയൊക്കെ മറുവശത്തും നിന്നുകൊണ്ട് ഉള്ള ഒരു ഒരു ആശയ സമരം എന്ന് പലപ്പോഴും അത് പറയാറുണ്ട്. കേരളവർമ്മ വലിയ തമ്പുരാന്റെ ഈ പ്രാസദീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർബന്ധം, ആ പ്രാസയ്ക്ക് പ്രാസദീക്ഷ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ദ്വിതീയാക്ഷര പ്രാസം എന്നുള്ളത് കൈരളിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്, മലയാള ഭാഷയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വാദം സ്വീകരിച്ചുകൊണ്ട് ഉള്ളൂർ ഉമാകേരളം എഴുതുന്നു. മറുവശത്ത് രാജരാജവർമ്മ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മറുവശത്ത് ഇതേപോലെ ഈ ബാഹ്യമായ രൂപത്തിനല്ല, അതിന് പകരം അതിന്റെ ഇതര ഘടകങ്ങൾക്ക് ഔചിത്യത്തിനും ഒക്കെ തന്നെയാണ് പ്രാധാന്യം. രൂപത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒരുതരം സമന്വയമാണ്. ദ്വിയാക്ഷരപ്രാസം ഒന്നും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്ന സ്ഥലത്ത് മാത്രം വന്നാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള നിരവധി വാദങ്ങൾ ഉള്ളത് മലയാളം മറ്റേ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പരിചിതമായ ഈ എന്താണ് രാജരാജവർമ്മ പ്രസ്ഥാനത്തിന്റെ വാദം. അതിന്റെ ഭാഗമായിട്ടാണ് കെ സി കേശവപിള്ള കെ സി വി എം എന്ന് പറയുന്ന കാവ്യം എഴുതിയത്. എന്നാൽ ഇനി നേരത്തെ പറഞ്ഞ പോലെ കാന്റിന്റെ സങ്കല്പം അനുസരിച്ച് ആണ് നമുക്ക് സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അതിന് ഒരു കൃത്യമായ മാനദണ്ഡം ഇല്ല. എന്റെ വായനാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂരിന്റെ ഉമാകേരളമായാലും കെ സി കേശവപിള്ളയുടെ കേശവീയമായാലും രണ്ടും നിൽക്കുന്നു. ഒന്നിൽ പ്രാസമുണ്ട്, മറ്റേ പ്രാസം ഇല്ല എന്നുള്ളതല്ലാതെ അതിന്റെ ആ ഒരു സെൻസിബിലിറ്റി അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ആ കവിതാ രീതിയിൽ അതിന്റെ സംവേദനത്വത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം നമുക്ക് അനുഭവപ്പെടില്ല. അല്ലെങ്കിൽ കെ സി കേശവപിള്ളയുടെ കൃതി ഒരു വിപ്ലവപരമായ വ്യതിയാനമാണ് വരുത്തിയത് എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അദ്ദേഹമാണ് പറയുന്നത് തതുപജ്ഞം മതം നവ്യം സാമഞ്ജസ്യ മനോഹരം ഒരുക്കി എന്നെ ഈ കാവ്യരചനാ സഹായത്തിനായി. രാജരാജവർമ്മയോടുള്ള കടപ്പാട് അദ്ദേഹം പറയുന്നുണ്ട്. തതുപജ്ഞമായിട്ടുള്ള ആ മതം നവ്യം സാമഞ്ജസ്യ മനോഹരം, അതാണ് അതിന്റെ പ്രാധാന്യം. ദ്വിതീയാക്ഷരപ്രാസം ഇല്ലെന്നേ ഉള്ളൂ. മരമതാ രമതാമരമാല പോലെ കരുതിയിടും ഹരിവാമകരത്തിനായി എന്നൊക്കെയാണ് കേശവീയത്തിലെ പ്രയോഗങ്ങൾ അല്ലെ. മരമത രമതാമരമാല പോലെ മരമതാ രമതാ രമതാ എന്നൊക്കെ വരുന്ന രീതിയിൽ മരമതാ രമതാമരമാല പോലെ കരുത്തിടും ഹരിവാമകരത്തിനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർണ്ണനകൾ കെ സി കേശവപിള്ളയുടെ കേശവീയത്തിൽ കാണാം. ഞാൻ കെ സി കേശവീയത്തിനെ റദ്ദ് ചെയ്യുന്നല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ പറയാൻ ശ്രമിച്ച വേറൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഒരു സാന്നിധ്യമുള്ള കാലത്ത് കുമാരനാശാൻ എഴുതി തുടങ്ങുമ്പോൾ മലയാള കവിതയ്ക്ക് എത്ര വലിയൊരു വ്യത്യാസമാണ് സംഭവിച്ചത്, ആ രൂപതലത്തിൽ തന്നെ എന്തൊരു വലിയ വ്യത്യാസമാണ് സംഭവിച്ചത് എന്നാണ് ശരിക്കും ഊന്നി പറയേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ, ഈ പല കൃതികളോടുള്ള വിയോജിപ്പുകൾ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് അദ്ദേഹം പൂർണ്ണമായി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് വളരെ നെയ്വായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം ആലോചിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യാതെ വെറുതെ എഴുതി തുടങ്ങിയ ഒരാളല്ല തന്നെ കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഈ ചിത്രയോഗ നിരൂപണം അതുപോലെ ഉമാകേരള നിരൂപണം ഇങ്ങനെ ഈ രണ്ട് കൃതികളിൽ അദ്ദേഹം മഹാകാവ്യ പ്രസ്ഥാനത്തെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം ചിത്രയോഗത്തിനെ കുറിച്ച് പറയുന്ന വളരെ പ്രശസ്തമായ വരികളാണ്. ഈ വക കാവ്യങ്ങൾ കാണുമ്പോൾ ചില പഴയ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നടന്നു വരാറുള്ള നെടുങ്കുതിര കെട്ടിയെടുപ്പിനെയാണ് ഓർമ്മ വരുന്നത്. അഗരവർണ്ണനം, സമുദ്രവർണ്ണനം, പർവ്വതവർണ്ണനം, ഋതുവർണ്ണനം തുടങ്ങി ഏതാനും വർണ്ണനകൾക്കായി ഒരു കഥയെ ബലി കൊടുത്ത് വാലും തലയും അങ്ങുമിങ്ങും കാണിച്ച് ബ്രഹ്മാണ്ട ആകൃതിയിൽ എഴുതിയുണ്ടാക്കുന്ന ഈ വക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം വള്ളത്തോളിന്റെ ചിത്രയോഗത്തിനെതിരെ നടത്തുന്നത്. അതുപോലെ അതിനകത്തുള്ള ദോഷങ്ങളെ കുറിച്ച് പറയുന്നത് നിരർത്ഥകം, അപുഷ്ടാർത്ഥം, നേയാർത്ഥം മുതലായ അവശ്യം വർജനീയങ്ങളായ കാവ്യ ദോഷങ്ങൾ, അതുപോലെ തന്നെ യതിഭംഗങ്ങളെ മിസ്റ്റർ മേനോൻ അശേഷം വകവയ്ക്കുന്നതായി കാണുന്നില്ല, ഇങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വള്ളത്തോളിന്റെ ചിത്രയോഗം എന്ന് പറയുന്ന കാവ്യത്തിനെതിരെ കുമാരനാശാൻ നിർവഹിക്കുന്നത്. അതേസമയത്ത് ഉമാകേരളത്തിനോടുള്ള കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു, കുറച്ചൊരു സൗമ്യ സ്വഭാവം അതിന് ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും അദ്ദേഹം എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്,
ശബ്ദാലങ്കാര ധോരണി കൊണ്ട് ഈ കാവ്യത്തിൽ പല ഘട്ടങ്ങളും സുകുമാര ബുദ്ധികളായ വായനക്കാർക്ക് എന്ന് തന്നെയല്ല ധൃതഗതിക്കാരായ ഇക്കാലത്തെ ശിക്ഷിത ബുദ്ധികൾക്ക് തന്നെയും സുഗമമല്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഉമാകേരളത്തിൽ നിന്നും മാതൃകാപരമായിട്ടുള്ള കാവ്യഭാഗങ്ങളും അതേപോലെ തന്നെ രൂക്ഷമായി വിമർശിക്കേണ്ട രീതിയിലുള്ള കാവ്യഭാഗങ്ങളും രണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. അതിനകത്ത് ആ രണ്ടാമത്തത് മാത്രം അദ്ദേഹം കാവ്യദോഷങ്ങളായിട്ട് കാണുന്നതിന് മാത്രം ഉദാഹരണം ആണ് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൽ എട്ടുപീഠം ആദിത്യവർമ്മ മഹാരാജാവിന് വിഷം കൊടുത്തു കൊല്ലുന്ന ഘട്ടത്തിൽ അന്നത്തെ അമൃതയത്തിന്റെ വട്ടം വർണ്ണിക്കുന്ന അന്നമുണ്ട് കുളമോ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ഈ ഓരോന്നും കണ്ടിട്ട് അന്നമുണ്ട് അതായത് ചോറിരിക്കുന്ന കണ്ടിട്ട് ചോറെന്നുള്ള വാക്കിന് അന്നം എന്നുള്ള വാക്കിന് രണ്ട് അർത്ഥങ്ങളാണല്ലോ. ഒന്ന് ചോറ് എന്നുള്ള അർത്ഥം ആഹാരം എന്നുള്ള അർത്ഥം, മറ്റേത് അരയന്നം എന്നൊരു അർത്ഥമാണ്. അന്നമുണ്ട് അതുകൊണ്ട് ഇത് കുളമാണോ, ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു ഈ ഊണിന്റെ വട്ടത്തിന് ആ ശ്ലേഷം അതായത് വാക്കിന്റെ ഓരോ വാക്കിനുമുള്ള ശ്ലേഷം കൊണ്ട് മറ്റേതെങ്കിലും അർത്ഥങ്ങളായിട്ട് കൊണ്ട് കണക്ട് ചെയ്യാൻ അങ്ങനെ ഉള്ളൊരു ഭാഗമുണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്ന ഭാഗം. ആ അന്നമുണ്ട് കുളമോ എന്നുള്ള ഭാഗത്തെ കുറിച്ചാണ്. വെറും ശബ്ദഗതമായ സാദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഉപമിക്കുകയോ ഉൽപ്രേക്ഷിക്കുകയോ സന്ദേഹിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മിതവാക്കുകളും രസൈക ദൃഷ്ടികളുമായ ഉത്തമ കവികൾക്ക് ഒരുവക സാഹസമായി തോന്നേണ്ടതില്ലയോ? ഊണിന്റെ വട്ടം കാണുമ്പോൾ കുളമെന്നോ പോർക്കളമെന്നോ കാശിയെന്നോ രാമേശ്വരമെന്നോ ഒക്കെ തോന്നിത്തുടങ്ങിയാൽ എന്തൊരു നിവൃത്തിയാണ്? ശ്ലേഷഭ്രമം പ്രാസഭ്രമത്തെക്കാൾ അധികം സാഹിത്യത്തെ അധികം സോറി ശ്ലേഷഭ്രമം പ്രാസഭ്രമത്തെക്കാൾ അധികം സാഹിത്യത്തെ ആവിലമാക്കുന്നതാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ആവിലത്തെ കലങ്ങി പറഞ്ഞവസ്ഥയ്ക്കാണ്. അപ്പൊ ശ്ലേഷഭ്രമത്തെ അദ്ദേഹം പ്രാസഭ്രമത്തെക്കാൾ അപകടകരമായിട്ടാണ് കാണുന്നത് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഈ ചിത്രയോഗ നിരൂപണത്തിന്റെയും ഉമാകേരള നിരൂപണത്തിന്റെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമുക്ക് കുമാരനാശാന്റെ ഒരു കാവ്യ സങ്കല്പം എന്താണെന്നുള്ളത് നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്ന്, ഈ ഈ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ, ആ ദോഷങ്ങൾ തീർച്ചയായിട്ടും കവിതയ്ക്ക് ഉണ്ടാവരുതെന്നാണല്ലോ അദ്ദേഹം സ്വയം അല്ലെങ്കിൽ സ്വന്തം കവിതയുടെ ഒരു ഗുണമായിട്ട് തീർച്ചയായിട്ടും വിചാരിക്കേണ്ടത്. അപ്പോ തീർച്ചയായിട്ടും കുമാരനാശാൻ മഹാകാവ്യങ്ങൾ എഴുതിയിട്ടില്ല. ലീല എന്ന കാവ്യം അത് മൂന്ന് സർഗങ്ങളുള്ള ഒരു മഹാകാവ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. 15 സർഗം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ 10 ധാരാളം സർഗങ്ങൾ അതിലുണ്ടായിട്ടില്ല. പക്ഷെ ഈ മഹാകാവ്യ ലക്ഷണങ്ങൾ വരുന്ന തരത്തിലാണ് ലീലയുടെ ആ സർഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതേസമയത്ത് തന്നെ സാധാരണ മഹാകാവ്യങ്ങളിൽ കാണുന്ന ഈ നേരത്തെ പറയാൻ നെടുങ്കുതിര എന്ന് പറയാവുന്ന തരത്തിലുള്ള കെട്ടിയെടുപ്പുകളും അങ്ങനെയുള്ള സംഗതികളും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളതെന്ന് കാണാം. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ലീലയ്ക്ക് ആ ഒരു സ്വഭാവം അതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നൊരു സംഗതിയെ പരിഗണിക്കാതിരുന്നാൽ മഹാകാവ്യ സ്വഭാവം തന്നെയാണുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. മഹാകാവ്യം വെച്ചാൽ കുമാരസംഭവ രഘുവംശമൊക്കെ മഹാകാവ്യമാണെന്ന് പറയുന്ന പോലെ, അല്ലാതെ അവയുടെ അനുകരണങ്ങൾ മഹാകാവ്യങ്ങളാണെന്ന് പറയുന്നത് പോലെ അല്ല. അവയുടെ അനുകരണങ്ങളുടെ ആ ഒരു അവസ്ഥയാണ് ശരിക്ക് കുമാരനാശാൻ വളരെ രൂക്ഷമായിട്ട് ഈ ചിത്രയോഗത്തിലും അല്ലെങ്കിൽ മറ്റേ കുമാകേരളത്തിലൊക്കെ ആ വിമർശനം സോറി കുമാരനാശാന്റെ ആ ഒരു വിമർശനം അർഹിക്കുന്ന മഹാകാവ്യങ്ങളുണ്ട്, അതല്ലാത്ത മഹാകാവ്യങ്ങളുണ്ട്. കാളിദാസ കവിത ഇവരെല്ലാം ഒരു ആദർശ മാതൃകയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോ ഇങ്ങനെ ഗുണദോഷ വിചാരം തീർച്ചയായിട്ടും കുമാരനാശാൻ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതയിലും ഇത്തരത്തിലുള്ള സംഗതികൾ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. രാജരാജവർമ്മ പ്രസ്ഥാനത്തിനനുസരിച്ച് എഴുതിയെന്ന് നമുക്ക് പറയാനൊന്നും തോന്നില്ല. അതായത് രാജരാജവർമ്മയെ സംബന്ധിച്ചും എന്താണ് കുമാരനാശാൻ ചെയ്തതുപോലെ ഈ മലയാളത്തിലേക്ക് ഒരു ഒരു എന്താ പറയണ്ടത് അങ്ങേയറ്റത്തെ ആ ആ ഒരു കാലത്തേക്ക് എത്രത്തോളം അതിലംഘിച്ചു നിൽക്കുന്ന ഭാഷയും അതുപോലെ ആ കാവ്യാത്മകതയുമാണ് കുമാരനാശാൻ കൊണ്ടുവന്നതെന്ന് പിന്നീടുള്ള ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും അത് വിശദീകരിച്ച് പറയാം. അത്തരത്തിലുള്ള വ്യത്യാസം കൊണ്ടുവന്ന കവിയാണ് കുമാരനാശാൻ. കുമാരനാശാനെ ആ രീതിയിൽ മനസ്സിലാക്കാനൊന്നും രാജരാജവർമ്മയ്ക്ക് പറ്റിയിട്ടില്ല. നളിനിയുടെ അവതാരം നോക്കിയാൽ മനസ്സിലാവും. നവനവോല്ലേഖങ്ങളായ കൽപ്പനകളുടെ കാര്യത്തിലും ഒക്കെ അദ്ദേഹം പുലർത്തുന്നുണ്ട്. ഗതാനുഗതികത്വത്തെക്കാൾ നവനവോല്ലേഖങ്ങളായ കൽപ്പനകൾ ആണ് കുമാരനാശാന്റെ കവിതയുടെ അല്ലെങ്കിൽ നളിനിയുടെ പ്രത്യേകത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ എന്താണ് ശബ്ദാലങ്കാരങ്ങളിൽ ഇത്രത്തോളം ഈ ശബ്ദഭ്രമത്തിൽ അല്ലെങ്കിൽ ശബ്ദ നിർബന്ധത്തിൽ ശബ്ദാലങ്കാര നിർബന്ധത്തിൽ അത്രയും നിർബന്ധം ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളും അദ്ദേഹം അതിൽ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ അത് കുമാരനാശാന്റെ കവിത വായിക്കുന്ന ഒരു സ്പിരിറ്റ് നമുക്ക് എ ആർ രാജരാജവർമ്മയുടെ ആമുഖം വായിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ അവതാരിയെ വായിച്ചാൽ കിട്ടില്ല എന്നാണ് നമുക്ക് എൻ്റെ ഒരു വൈയക്തികമായ അനുഭവം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സൗന്ദര്യാനുഭവത്തെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമുണ്ട്. എന്ത് പറഞ്ഞാൽ
അതിനകത്ത് ഒരു സബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ടാവും, എന്നാൽ പൂർണ്ണമായിട്ട് സബ്ജക്റ്റീവ് അല്ലതാ, അതിനകത്ത് ഒരു യൂണിവേഴ്സൽ സംഗതി ഉണ്ട് താൻ. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് പലപ്പോഴും ഒരേപോലെ ചില കാര്യങ്ങൾ സുന്ദരമാണെന്നും ചിലത് സുന്ദരമല്ലെന്നും അതിന്റെ രഹസ്യം നമുക്ക് ഇതുവരെ പിടികിട്ടില്ല. ഈ ക്രമം, പൊരുത്തം, ലയം തുടങ്ങിയിട്ടുള്ള സംഗതികളാണ് ഒരു വസ്തുവിന്റെ സൗന്ദര്യം എന്നുണ്ടെങ്കിൽ. അപ്പൊ അത് ഇപ്പൊ വി എസ് രാമചന്ദ്രന്റെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ടെൽടെയിൽ ബ്രെയിൻ എന്ന് പറയുന്ന ആ പുസ്തകം, അത് നോക്കിയാൽ മൃഗങ്ങൾക്കും ഉണ്ട് ഇതേപോലെ. മൃഗങ്ങൾക്കും ഇതേപോലെ തന്നെ ഈ സൗന്ദര്യാസ്വാദനത്തിനുള്ള ശേഷിയുണ്ട്. മൃഗങ്ങൾക്കും സൗന്ദര്യാസ്വാദനത്തിനുള്ള ശേഷിയുണ്ട്. ഈ പീലി വിരിച്ചു നിൽക്കുന്ന മയില്, ആ മയിലിന്റെ ആ പീലി വിരിച്ചു നിൽക്കുന്ന ആ ഒരു ഇത്, ആ അതിന്റെ ഒരു ആ രൂപഭംഗി, അത് അതിന്റെ ഇണയെ ആകർഷിക്കാനാണ്. അപ്പൊ ആ രീതിയിൽ എന്താണ്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ആ രീതിയിലുള്ള ശേഷിയുള്ളതായിട്ടാണ് വി എസ് രാമചന്ദ്രൻ പറയുന്നത്. ന്യൂറോ ഹിസ്റ്റെറ്റിക്സിന്റെ ഭാഗമായിട്ട് ഗിരീഷ്മാഷൊക്കെ അതിൽ ന്യൂറോ ഹിസ്റ്റെറ്റിക്സിൽ അദ്ദേഹം പ്രധാനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ ഈ സൗന്ദര്യ അനുഭവം എന്ന് പറയുന്ന സംഗതി അത്തരത്തിൽ പല അത്തരത്തിലുള്ള ചില സവിശേഷതകൾ അതിനുണ്ട് എന്നർത്ഥം. അത് നമുക്ക് നിർവചിക്കാൻ ഇപ്പോഴും അധികം പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് ബ്യൂട്ടി എന്നുള്ളത്? ഇപ്പൊ അടുത്ത കാലത്ത്, ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം ജോർജ് ഓർവെലിന്റെ പുസ്തകം ക്രിയേഷൻ ആൻഡ് അനാർക്കി എന്ന് പറയുന്നത്, ക്രിയേഷൻ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന ആ കൃതിയിൽ അദ്ദേഹം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാല്, അല്ലെങ്കിൽ അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല്, ഈ ഡാഡായിസം വരുന്നതോടുകൂടി, അവാങ്കാദ് കല വരുന്നതോടുകൂടി, യൂറോപ്പിൽ ദാദായസ അല്ലെങ്കിൽ അവാങ്കാദ് കല വരുന്നതോടുകൂടി സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, എന്താണ് ഒരു വർക്ക് ഓഫ് ആർട്ട്, എന്താണ് ഒരു കലാസൃഷ്ടി? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ക്രിയേഷൻ എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് പ്രൊഡ്യൂസ് എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എന്താണ് ഒരു കലാ നിർമ്മിതി എന്ന് അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിലെവിടെയാണ് ക്രിയേറ്റിവിറ്റി? നമുക്കറിയാം ഫൗണ്ടൻ എന്ന് പറയുന്ന ഒരു ശില്പം, മാർസൽ ഡുഷാമ്പിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടി, കലാസൃഷ്ടി എന്നൊക്കെയുള്ള ഇൻവേർട്ടർ കുമാരാണ് അദ്ദേഹം. ഈ ആണുങ്ങളുടെ യൂറിനൽ, ടോയ്ലറ്റിലെ യൂറിനൽ, അതിന്റെ ആ ഒരു ഇത് ക്ലോസറ്റ് അഴിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാണ്. അത് ഫിക്സ് ചെയ്തിട്ട് അദ്ദേഹം ഫൗണ്ടർ എന്ന് പേരാണുള്ള തന്റെ ശില്പമായിട്ട് പറയാം. റെഡിമെയ്ഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിക്ക് അത് തുടക്കം കുറിക്കുകയാണെന്ന് നമുക്കറിയാം. റെഡിമെയ്ഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഉള്ള വസ്തുവിനെ എന്ത് ചെയ്യാണ്, കലാസൃഷ്ടിയായി വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഘടകത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇങ്ങനെ വളരെ സങ്കീർണമായ ചർച്ചകൾ വേറെയും നടന്നിട്ടുണ്ടെന്ന് അർത്ഥം. അത് ഈ അടുത്ത കാലത്ത് മറ്റേ ക്രിയേഷൻ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ജോർജ് ഓർവെൽ എടുത്ത് സംസാരിക്കുന്ന ഒരു ഒരു കാര്യമാണ്. ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഗതി തന്നെ ഇതോടുകൂടി വേറൊരു തരത്തിൽ വലിയ സംഘർഷഭരിതമായ മേഖലയായിട്ട് മാറുകയാണ്. എന്താ അതിന്റെ അക്കാര്യത്തിൽ തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് ഈ ക്രിയേറ്റിവിറ്റി? ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അല്ലെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇപ്പൊ പെർഫോമൻസ് തിയറി വരുന്നതോടുകൂടി, റിച്ചാർഡ് ഷെൻറെ പോലുള്ള ആള് പറയുന്നത് പോലെ, ഈ സി സി ടി വിയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ റിയാലിറ്റി ഷോയുടെ ഉള്ളിൽ നമ്മൾ പെരുമാറുമ്പോൾ സംഭവിക്കുന്ന പെർഫോമൻസ്, ആ പെർഫോമൻസ് എന്ന് പറയുന്ന സംഗതി അവിടെ സംഭവിക്കുന്നു. അതേസമയത്ത് തന്നെ ലോകത്ത് മറ്റ് ദൈനംദിന വൃത്തികളിൽ നിന്ന് അതിനെ വേർതിരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ കല എന്ന് പറയുന്നത് വളരെ സങ്കീർണമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാതെ നിവൃത്തിയില്ല എന്ന് തന്നെ നമുക്ക് തോന്നും. അതിപ്പോ നമുക്ക് ഇന്നത്തെ കാലത്ത് കുമാരനാശനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് സംസാരിക്കാൻ എന്ന് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോ കുമാരനാശന്റെ ഒരു കവിതയുടെ സവിശേഷത പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ ദ്വിതീയാക്ഷരപ്രാസത്തിന്റെ ഒരവസ്ഥ പറഞ്ഞാൽ, ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷിക്കുന്ന കവിയാണ് കുമാരനാശൻ. അതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത്. ദ്വിതീയാക്ഷരപ്രാസം അദ്ദേഹം ഒഴിവാക്കുന്നില്ല. അദ്ദേഹം ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും ദ്വിതീയാക്ഷരപ്രാസം, നിവൃത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്ന സംഗതി അത് ദീക്ഷിക്കാനായിട്ട് അത്രയേറെ ശ്രദ്ധിക്കുന്ന ആളാണ്. അതേസമയത്ത് തന്നെ ഈ വേറെ ഒരു തരത്തിലുള്ള ഗതാഗത ശ്രമിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം പുലർത്തി പോരുന്ന ഒരു ഒരു കാര്യം. ഈ ദ്വിതീയാക്ഷരപ്രാസ നിർബന്ധം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് ദുരവസ്ഥയെ കുറിച്ച് ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കാവ്യകല കുമാരനാശാനിലൂടെ എന്ന് പറയുന്ന ആ കൃതിയിൽ വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് നമുക്കറിയാം, ചാത്തനും സാവിത്രി രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. കുമാരനാശാന്റെ മറ്റെല്ലാ കൃതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നായകനും നായിക ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി സംഭവിക്കുന്നത് പറഞ്ഞ ദുരവസ്ഥയിൽ മാത്രമാണ് എന്ന് നമുക്കറിയാം. അതില് െ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ കുറിച്ച് പിക പറഞ്ഞതാണ്, ചാത്തൻ രൂപവിവരണത്തിൽ
ആരാണ് ബ്രാക്കറ്റിൽ ഒരുപക്ഷെ അറിയാതെ പറ്റിയിട്ടുള്ള ഒരബദ്ധം ഈ പ്രകൃതത്തിൽ നിരീക്ഷണാർഹമാണ്. നെഞ്ചു വിരിഞ്ഞു ദൃഢാവയവങ്ങളാർന്ന് അഞ്ചടിയോളം എകരമായി എന്നിങ്ങനെ അഞ്ചടിയിലും കുറവാണ് ചാത്തന് കവി കൽപ്പിച്ച ഉയരം. അതായത് ചാത്തൻ എന്ന് പറയുന്ന കഥാപാത്രം, നിങ്ങൾക്ക് കഥ അറിയുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല, ഈ ചാത്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അഞ്ചടിയിൽ താഴെ ഉയരമേ ഉള്ളൂ എന്ന് കവിതയില് വന്നിരിക്കുന്നത് കുമാരനാശാന്റെ പ്രാസ നിർബന്ധം കൊണ്ട് വന്നതായിട്ടാണ് പി കെ ബാലകൃഷ്ണൻ കേൾക്കുന്നത്. അതായത് നെഞ്ച് വിരിഞ്ഞെന്നുള്ള ആ ഇഞ്ചു എന്നുള്ളതുമായിട്ട് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ അഞ്ച് ആയിരിക്കും, ആറായി കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ, ആറോ ആറരയോ ആയാലും അത് പറ്റില്ല, ആറര അർത്ഥം തെറ്റും, ആറായ ദ്വിതീയാക്ഷപ്രാസം ഇല്ലാതെ വരും. അതുകൊണ്ട് എന്താണ് നെഞ്ച് വിരിഞ്ഞ ദൃഢാവയവങ്ങളോളം നഗരമായി കൽപ്പിച്ചിരിക്കുന്നത് ഈ പ്രാസ നിർബന്ധം കാരണമാണെന്നാണ് പി കെ ബാലകൃഷ്ണൻ പറയുന്നത്. നെഞ്ചു വിരിഞ്ഞു എന്ന ആദ്യത്തെ വരിയിലെ ഇഞ്ചപ്രാസം പുലർത്താൻ വേണ്ടിയാണ് ആശാൻ താൻ അറിയാതെ ഈ കഥാനായകന് പൊക്കം അഞ്ചടിയോളം ആക്കിയതെന്ന് തോന്നുന്നു. അങ്ങനെ ചാത്തൻ ഉൾപ്പെടുന്ന സമുദായം ഭീമാകാരന്മാരുള്ളതാണ് എന്നതിനൊരു കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആശാന്റെ ദ്വിതീയാക്ഷര പ്രാസ നിർബന്ധം ആരാധകർ പൊതുവെ ധരിച്ചിരിക്കുന്നതിലും കർക്കശമാണ്. ആ ശീലം കൊണ്ട് അദ്ദേഹത്തിന് ഇതുപോലെ വലിയ ചില പിഴകൾ പറ്റിയിട്ടുണ്ട് എന്ന് പി കെ ബാലകൃഷ്ണൻ ഈ ദുരവസ്ഥയാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നത്. ബാക്കി അല്ലെങ്കിൽ ഖണ്ഡവിമർശനം നിർവഹിക്കുന്നതെന്ന് തോന്നുന്നു. ആ ആ അദ്ദേഹത്തിന് അദ്ദേഹം കൊടുക്കുന്ന പേര് കാട് കയറിയ കവി പ്രതിഭ എന്നാണ്. കാവ്യകല കുമാരനാശാന്റെ പുസ്തകത്തില് ഈ കാട് കയറിയ കവി പ്രതിഭ എന്നുള്ള അധ്യായം ഈ ദുരവസ്ഥ എഴുതിയ ആശാനെ കുറിച്ചാണ്. പക്ഷെ ദുരവസ്ഥ വേറെ എനിക്ക് തോന്നിയെന്ന് നമുക്കറിയാം, ഇതൊരു ഒരു പ്രത്യേക രീതിയിലുള്ള നിരൂപണമാണ്. അങ്ങനെ ആയിരുന്നില്ല പകരം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആവേണ്ടതായിരുന്നില്ല പകരം ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സജഷൻസ് ഒക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നിരൂപണം. അത് നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള നിരൂപണത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയണ്ടേ, സംശയം തോന്നും. ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഇതേപോലെ തന്നെ വേണമെങ്കിൽ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ നമുക്ക് എനിക്ക് വേറൊരു ഒരു സന്ദർഭം എടുത്ത് കാണിക്കാൻ പറ്റും. ഗാഥേതരമതിയാം അവന് കൃഷ്ണ ഗാഥയിലുള്ള ഒരു സന്ദർഭങ്ങൾ എന്ന് വേറൊരു സ്ഥലത്ത് ചാത്തനെ കുറിച്ച് പറയുന്നത് തന്നെയാണത്. ഗാഥേതരമതിയാം അവന് കൃഷ്ണഗാഥയിലുള്ള ഒരു സന്ദർഭങ്ങൾ, ആ ഗാഥ കൃഷ്ണഗാഥ എന്നുള്ളവരെ ആ ഗാഥ ആ ധായുമായിട്ട് പൊരുത്തപ്പെടുത്താനായിട്ട് അതികരമായ ധായ അല്ലെങ്കിലും ഘോഷമായ ധാ ഗാഥേതരമതി എന്നുള്ള വാക്ക് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഗാഥേതരമതി ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അപൂർവമായിട്ടൊരു വാക്കാണ്. അഗാധം എന്നുള്ളതാണ് ഗാഥേതരം എന്നുള്ള വാക്ക്. ഗംഭീരമായ മനസ്സോടുകൂടിയോ ഗംഭീരമായ ആശയത്തോടു കൂടിയോ ഗംഭീരാശയം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഏത് തരത്തിലാണ് ചാത്തനെ അവതരിപ്പിച്ചിരിക്കുന്നത്? വേണമെങ്കിൽ ഇവിടെ പ്രാസ നിർബന്ധം കൊണ്ടാണ് ഗാഥേതരമായ എന്നൊരു വാക്ക് പ്രത്യേകിച്ച് കൃഷ്ണഗാഥയിലുള്ളൊരു സന്ദർഭങ്ങൾ എന്ന് അടുത്ത വരിയുമായിട്ട് ഇടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു മറുവാദവും നമുക്ക് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട രീതി. ഈ ഒരു വാദത്തെ സമർത്ഥിക്കാൻ മറുവാദം ഉന്നയിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയായിട്ട് മാറിയിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നിരൂപണത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളിവിടെ ചാത്തൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ഒരു ജാതിയുടെ പ്രതിനിധിയായിട്ട് മാത്രം കാണരുത്. കുമാരനാശാന്റെ പൊതുവായിട്ടുള്ള ജാതി സോറി സമുദായ സങ്കല്പവും സൗന്ദര്യ സങ്കല്പവും ധർമ്മ സങ്കല്പവും ഒക്കെ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കുമാരനാശാന്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. ഇപ്പൊ ചാത്തൻ ആയാലും ഏത് കഥാപാത്രമായാലും ബാഹ്യ സൗന്ദര്യത്തെക്കാൾ എപ്പോഴും ആശാൻ പ്രാധാന്യം കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം തവണ പറഞ്ഞ് പഴകിയിട്ടുള്ള ആ ഒരു സംഗതിക്ക് തന്നെയാണ് അദ്ദേഹം എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളത്. മാത്രമല്ല ചാത്തന്റെ ഒരു ധർമ്മ ബോധം എന്ന് പറയുന്ന സംഗതിയെയും ദുരവസ്ഥയിൽ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ സാവിത്രിക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ പി കെ ബാലകൃഷ്ണൻ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന സംഗതികൾ കൂടിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് കഥ തുറന്ന സമയത്ത് ദുരവസ്ഥയുടെ കഥ ആരംഭിക്കുന്ന സമയത്ത് ഒരു ഏകദേശം ഈ മാപ്പിളലേഖല കഴിഞ്ഞിട്ട് കുറച്ച് ആഴ്ചകളായി അല്ലെങ്കിൽ ചാത്തന്റെ ആ കുടിയിലെത്തിയിട്ട് ആഴ്ചകളായതിനു ശേഷമാണ് സാവിത്രിയെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് അവര് തമ്മിലുള്ള എന്താ പറയണ്ട ഒരു ഒരു പുരയച്ചാളയിൽ കഴിഞ്ഞുകൂടുന്നു. ആ കഴിഞ്ഞുകൂടുന്ന സമയത്ത് വളരെ സ്വാഭാവികമായിട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ അവർ തമ്മിലുള്ള ഒരു ലൈംഗിക വീഴ്ച തീർച്ചയായിട്ടും സംഭവിക്കാമായിരുന്നു. അതൊരിക്കലും ഒരു ചേട്ടൻ ഉണ്ടാകുന്ന ഒരു കാര്യമേ അല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമേ അല്ലല്ലോ എന്നാണ് പി കെ ബാലകൃഷ്ണൻ ആ നിരൂപണത്തിൽ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംഗതി അവിടെ അതിൽ. അപ്പൊ ഈ ചാത്ത
എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു ധർമ്മബോധത്തിന് അവിടെ വലിയൊരു പ്രാധാന്യമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ജാതി മാത്രമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്ദേഹിക്കേണ്ടി വരും. ദുരവസ്ഥയെ ഒരു പരാജയപ്പെട്ട കൃതിയായിട്ട് പി കെ ബാലകൃഷ്ണൻ കാണുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. പക്ഷെ ആ കാരണങ്ങളിൽ പലതും ഇതേപോലെ ചില മുൻവിധികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് ആ കൃതി അനുഭവപ്പെടുന്നത് നവോത്ഥാന കാലഘട്ടത്തിന്റെ സങ്കീർണതകൾ, എല്ലാ സങ്കീർണതകളും അതിന്റെ പരമാവധിയിൽ എന്താണ് അനുഭവപ്പെട്ട ഒരു 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 കവിതയായിട്ടാണ്. ഞാനിപ്പോ ദുരവസ്ഥയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് പറയുക, ഒരു തരത്തിൽ പറഞ്ഞാല് അതിലുണ്ടാവുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഉള്ളടക്കത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കൃതി കുമാരനാശാന്റെ ഒരു കൃതി ദുരവസ്ഥയാണ്. അതിലെ രൂപപരമായ വൈവിധ്യങ്ങൾക്ക്, മറ്റ് കവിതകളുടെയൊക്കെ ഉള്ളതുപോലെ രൂപപരമായ വൈവിധ്യങ്ങൾക്ക് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഒരു 1700 വരികൾ, 1700 വരികൾ അദ്ദേഹത്തിന്റെ ഭാഷത്തിന്റെ ചെറുശ്ശേരി മട്ടിൽ, അതായത് മഞ്ചരി വൃത്തത്തിൽ എഴുതിയിരിക്കുകയാണ് 1700 വരികൾ. മറ്റ് കാവ്യങ്ങളൊക്കെ എഴുതുന്നതിന് അദ്ദേഹം ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 ചിന്താവിഷയാതീത പോലെയുള്ള കൃതികൾ എഴുതുന്നതിന് 5-6 വരെ സമയമെടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ള കുമാരനാശാൻ വെറും 3 കൊണ്ടാണ് ദുരവസ്ഥ എഴുതിയത്. അതും അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമുള്ള, ഏറ്റവും നീളമുള്ള കാവ്യം എഴുതാൻ അദ്ദേഹം ഏറ്റവും കുറച്ച് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം വൃത്ത വൈവിധ്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. വളരെ ഒരു എന്താ പറയുക, രേഖീയമായ ആഖ്യാനത്തിനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രത്യേകതകൾ ദുരവസ്ഥയ്ക്കുണ്ട്. ദുരവസ്ഥ പലതരത്തിലുള്ള ദുരവസ്ഥ പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കാവുന്നതാണ്. അത് അടുത്ത കാലത്തായിട്ട് വീണ്ടും വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് അതിനെയൊക്കെ വേറൊരു തരത്തിൽ കാണാവുന്നതാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ആ ഒരു മുഴുവൻ സങ്കീർണതകളും, ആ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും സൗന്ദര്യശാസ്ത്രപരമായ മുഴുവൻ സങ്കീർണതകളും പ്രത്യക്ഷമാകുന്ന കൃതിയാണ് ദുരവസ്ഥ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതിനകത്ത് ഒരു സ്ഥലത്ത് പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്ന ജാതി പ്രശ്നം, ജാതി, അതേസമയത്ത് തന്നെ അതിന് പശ്ചാത്തലമാകുന്ന മാപ്പിള ലഹള, അല്ലെങ്കിൽ 1921 ആ മാപ്പിള കലാപം, ആ മാപ്പിള കലാപത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ കുമാരനാശൻ വിമർശിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാല് ഈ കഥാഗതി നോക്കിയാൽ, ഈ ചാത്തനും അതേപോലെ സാവിത്രിക്കും രണ്ടുപേർക്കും സന്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ കഥയെ പോഷിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്താണ് മാപ്പിള കലാപം. ഈ മാപ്പിള കലാപത്തെ വളരെ രൂക്ഷമായിട്ട് അദ്ദേഹം എതിർക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അദ്ദേഹം അതിനെ മാപ്പിള കലാപത്തെ അദ്ദേഹം വളരെ രൂക്ഷമായി ചോദ്യം ചെയ്യുകയോ അധിക്ഷേപിക്കുകയോ അങ്ങനെയുള്ള സംഗതികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഞാൻ അതിൻ്റെ അകത്തെ വരികൾ തന്നെ ഉദ്ധരിച്ച് ഒന്നും പറയുന്നില്ല. അതിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ടുള്ള ആളുകൾ പലരും, പ്രത്യേകിച്ച് ആലപ്പുഴ കമ്മിറ്റി, അതിനാൽ കുമാരനാശാൻ അയച്ച കത്തും അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പരിഗണിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെയാണ് നിരവധി പ്രശ്നങ്ങൾ. ഒന്ന്, ഈ 1922 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു സംവാദത്തിൽ കുമാരനാശാൻ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതായത് 1912 കാലഘട്ടത്തിന് അദ്ദേഹം മതംമാറ്റത്തെ കുറിച്ച് 2 എഴുതുന്നുണ്ട്. മതംമാറ്റം എന്നുള്ള പേരിൽ 2 അദ്ദേഹം എഴുതുന്നുണ്ട്. അത് രണ്ടിലും മറ്റ് മതങ്ങളിലേക്ക്, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റ് മതങ്ങളിലേക്ക് മാറുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠ ഈ 2 പ്രകടമാണ്. പിന്നീട് ആണ് മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി വരുന്നത്. ഏകദേശം ഈ ഒരു സമയത്താണ്. അപ്പൊ ആ ഒരു കൃതിയിലും ഇതേപോലെ തന്നെ ഉത്കണ്ഠകൾ, ഇതേപോലെ തന്നെ മറ്റ് മതങ്ങളിലേക്ക് മാറിപ്പോവുകയാണോ വേണ്ടത്. അതെ, കാരണം വെച്ചാൽ അതിനു മുമ്പ് തന്നെ പല ജാതിയുടെ കാര്യത്തിലുണ്ട്, അതേപോലെ തന്നെ ഈ കഥാപാത്രത്തിലുള്ള സമീപനങ്ങളുടെ കാര്യത്തിലുണ്ട്. ഇവിടെ സാവിത്രി എന്ന് പറയുന്ന കഥാപാത്രമാണ് ശരിക്ക് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സംഗതി നിർവഹിക്കുന്നത്. ഒരേ സമയത്ത് ഒരു സ്ത്രീയാണ്, അതേ സമയത്ത് ബ്രാഹ്മണ സ്ത്രീയാണ്. എന്നാൽ എന്താണ് ചാത്തന് അതുകൊണ്ട് മിഴിവ് കുറഞ്ഞു പോയതാണ് പി കെ ബാലകൃഷ്ണന്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. തീർച്ചയായിട്ടും അതും പ്രസക്തമാണെന്ന് തോന്നും. ഞാൻ പക്ഷെ ആ രീതിയിലൊക്കെയുള്ള വിലയിരുത്തലിന് പകരം ആ ഒരു സങ്കീർണത, ഈ നവോത്ഥാന കാലഘട്ടത്തിന്റെ ആ ഒരു സങ്കീർണത എങ്ങനെ ഈ ദുരവസ്ഥ പോലൊരു കൃതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ചുള്ള ചില ജഡ്ജ്മെന്റ്സ് നടത്തുകയല്ല ചെയ്യുന്നത്, പകരം ഇത്തരത്തിലുള്ളൊരു സങ്കീർണമായ അവസ്ഥ, ഇത് തന്നെ അറിയാലോ ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധം, ദേശീയ പ്രസ്ഥാനമായുള്ള ബന്ധം, ഇങ്ങനെ പല മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്ന ഒരു അന്വേഷണത്തെയാണ് ഈ ദുരവസ്ഥ പ്രതിനിധീകരിക്കുന്നത്. ആ കൃതി വിജയമോ പരാജയമോ എന്നുള്ള അല്ല പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എന്തായാലും രൂപപരമായ ഘടകങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ദുരവസ്ഥ.
എന്നാൽ ബാക്കി എല്ലാ കൃതികളിലും അദ്ദേഹത്തിന്റെ രൂപപരമായ ഘടകങ്ങളിലുള്ള ശ്രദ്ധ അത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ ഗുരവസ്ഥയെ പോലും ആ ഒരു പ്രശ്നത്തെ വിമർശിക്കുകയല്ല കേട്ടോ, വിമർശിക്കുക വെച്ചാൽ അതിനെ ഖണ്ഡന വിമർശനം നിർവഹിക്കുകയല്ല ചെയ്തത്, അതിന്റെ ഒരു സവിശേഷത എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കൃതിയാണ്, വളരെ എന്താ പറയണ്ടേ, നേരത്തെ കുമാരനാശാൻ തന്നെ അതിന് ഒരു വിലക്ഷണ കാവ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സാഹിത്യമുഖി കുറവാണ് എന്ന് അദ്ദേഹം തന്നെ അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, വിലക്ഷണ കാവ്യമാണതെന്ന് പറയുന്നത്. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കുമാരനാശാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാവുന്നതാണ്, അതും കൂടി പറയാമെന്ന് തോന്നുന്നു. അതായത് മഞ്ചരി വൃത്തം, നേരത്തെ പറഞ്ഞ ചെറുശ്ശേരി മട്ടിലുള്ള 1700 വരികളാണെന്ന് പറഞ്ഞിട്ട്, ഈ മഞ്ചരി വൃത്തം പൊതുവായ ഒരു മാതിരി മന്ദഗതിയിലുള്ള ഒരു താളമാണ്. നമ്മൾ നോക്കും ഈ എന്താണ് കൃഷ്ണഗാഥയെ തന്നെ ഈ വൈവിധ്യം ഒന്നും ഇല്ലാതെ എന്താ പറയണ്ടേ, കഥയുടെ ആ ഒരു വൈവിധ്യം ഏറ്റവും അവസാനം മാത്രമാണ് വൃത്ത വൈവിധ്യം അതിലുള്ളത് കൃഷ്ണഗാഥയിൽ. അതുവരെ ഇത്രയും ആ കാവ്യം മുഴുവനും ഈ മഞ്ചരി വൃത്തത്തിലാണ്, അല്ലെങ്കിൽ ചെറുശ്ശേരി എന്ന് കുമാരനാശാൻ പറയുന്ന ആ വൃത്തത്തിലാണ്, ആ വൃത്തത്തിലാണ് ആ വരികൾ മുഴുവനും. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു മന്ദമായ തരത്തിൽ യുദ്ധത്തിനും പറ്റിയൊക്കെ ഒരു ഭാഷയ്ക്ക് പറ്റിയതായിട്ട് നമുക്ക് തോന്നില്ല. ആ വൃത്തം ഇതാണ് അതിന്റെ പ്രസിദ്ധമായ ചൊൽവഴികൾ. ഇതിലാണ് കുമാരനാശാൻ ഒരു വൃത്തത്തിനകത്ത് വേറൊരു വൃത്തം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ദുരവസ്ഥയില് ഈ വൃത്തത്തെയാണ് അദ്ദേഹം വിപ്ലവാഹ്വാനം എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയുന്ന പല വരികൾക്കും എന്താണ് അടിസ്ഥാനമാകുന്ന ഒരു രൂപം. അതാണ് തമാശ, അതാണ് കൗതുകകരമായിട്ടുള്ള കാര്യം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ എത്താൻ, മഞ്ചരി വൃത്തത്തിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതു അതുകളി നിങ്ങളെ താൻ എന്ന് പറയുമ്പോൾ ഊർജത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ അതിൽ? ഉന്തുന്തുന്തുന്തുന്തുന്ന് പോലെയുള്ള രീതിയിലാണോ അത് നമുക്ക് ചൊല്ലാൻ പറ്റുക? അത് വേറൊരു വളരെ ഡിഫറൻ്റ് ആണ്. ഞാൻ ഒരു വൃത്തത്തിനകത്ത് വേറൊരു വൃത്തം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെയാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, ഇങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള വരികളാണ്. ഈ ഒഴുക്കം മറ്റിൽ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പതിഞ്ഞ് പരന്നു പോകുന്ന തരത്തിലല്ല അദ്ദേഹത്തിന്റെ ദുരവസ്ഥയിലെ വരികൾ നിൽക്കുന്നത്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. അതായത് മഞ്ചരി എന്ന് പറയുന്ന ഒരു സാമാന്യമായ വൃത്തത്തിനകത്ത് കുമാരനാശാൻ ഇവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വൃത്തമാണ്, അതിനകത്ത് എന്താണ് സ്വന്തമായിട്ടുള്ള ഒരു വൃത്തം സൃഷ്ടിച്ചെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് കുമാരനാശാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. അദ്ദേഹം എപ്പോഴും ഈ ഇമേജിസ്റ്റുകളെ ഓർമ്മിപ്പിക്കും ചില ചില കാര്യങ്ങളിൽ. ഇമേജിസ്റ്റുകൾ ഫ്രീ വേഴ്സിനെ കുറിച്ചാണ് പറയുന്നുണ്ട്. കാഡൻസ് അല്ലെ, ഒരു കാഡൻസ്, ഒരു പുതിയ കാഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുതിയ ഐഡിയ തന്നെയാണ് എന്നാണ് അവരുടെ. കാഡൻസ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ലയാത്മക ശകലങ്ങളാണ്, ലയ ശകലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രോഫീസ് ചേർന്നിട്ട് ഈ കാഡൻസ് ഉണ്ടാക്കുന്ന ഈ കാഡൻസുകൾ ചേർത്തിട്ടാണ് ഫ്രീ വേഴ്സിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. അതായത് കവിതയുടെ രൂപവും ഉള്ളടക്കവും നമ്മൾ പൊരുത്തപ്പെടുത്താനുള്ള ശ്രമമാണ്. അപ്പൊ ഒരു കാഡൻസ് എന്ന് പറഞ്ഞാൽ തന്നെ, ഒരു കാഡൻസ് പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്താണ്, അത് തന്നെ ഒരു പുതിയ ഐഡിയയാണ് എന്നാണ് ഇമേജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ആ ഇമേജിസ്റ്റുകളുടെ ആ ഒരു വാദം എടുത്തു കഴിഞ്ഞാല് ആ ഒരു കേഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഏത് എന്ന് പറയുന്ന തരത്തിലുള്ള ലയാത്മക ഘടനയിലേക്ക് കുമാരനാശാൻ തന്റെ വൃത്തബോധത്തെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, വൃത്തഘടനയെ പരിമപ്പെടുത്തി എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഇതിൽ മാത്രമല്ല, വേറെ പല സന്ദർഭത്തിലുണ്ട്. അതുപോലെ അനുപ്രാസം, അദ്ദേഹം ചില മിക്കവാറും സ്ഥലങ്ങളിൽ ഈ അനുപ്രാസം, അതായത് അക്ഷരാവർത്തനം കൊണ്ട് അലിട്രേഷൻ എന്നും അസനൻസും പറയുന്ന രണ്ടു തരത്തിലുള്ള സംഗതികൾ അദ്ദേഹം ചെയ്ത് കാണുന്നുണ്ട്. ഒന്ന് എന്താണ്, ഇപ്പൊ ജീവിതാശകൾ നശിച്ചു വാടി ഉൾപൂവു ജീവഗതിയോർത്ത് ചെയ്യുകയാം ദേവദേവ പദസേവ ഏവം ഈ ഭൂവിലാവിലത പോപതിന്നവൾ, ഇങ്ങനെയുള്ള അനുപ്രാസം പോലും ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അത് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള കൃതി നമുക്ക് പറയാവുന്ന കരുണ, അദ്ദേഹത്തിന്റെ അവസാന കാലകൃതിയാണ് കരുണ. ആ കരുണയില് പണമില്ലാഞ്ഞുതാൻ വരാൻ മടിക്കയാവാമ സാധു ഗണി ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ വശംവദ സുഖ ഞാൻ ഈ വശക്കേടെനിക്കു വരാൻ വശമില്ലെന്നാലും വന്നതയുക്തമല്ല വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാമാർക്കും. ഈ ഭാഗങ്ങളിലൊക്കെയുള്ള പ്രാസം, സാധാരണ ദ്വിതീയാക്ഷര പ്രാസം മാത്രമല്ല പലതരത്തിലുള്ള പ്രാസങ്ങൾ, പ്രത്യേകിച്ച് ഗണികയായി തന്നെ എന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വരികൾ കലർന്നു കിടന്നതുകൊണ്ട് പറ്റിയതാട്ടോ.
ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം, ഗണിക ഗണിക്ക എന്ന് പറയുന്ന ഒരു സംഗതി. ഗുണബുദ്ധിയാൽ ഞാൻ തോഴി, അതുപോലെ തന്നെ എന്താണ് വശംവദ സുഖ ഞാനി, വശക്കേട് എനിക്ക് വരാൻ വശമില്ലെന്നാലും. അതുപോലെ വിശപ്പിന് വിഭവങ്ങൾ, വിശിഷ്ട ഭോജ്യങ്ങൾ, ഇങ്ങനെ അക്ഷരങ്ങളുടെ ആവർത്തനം. അതുപോലെ അനുപ്രാസവും യമകവും ഒരുമിച്ച് വരുന്ന രീതി വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കമനീയ കായകാന്തി കലരും ജനമിങ്ങനെ, കമനി വിമുഖമായാൽ കഠിനമല്ലേ. ആ കമനീയ കാന്തി, കമനീയ കായകാന്തി, അതുപോലെ കമനി എന്നുള്ള ആ ഒരു സംബോധന, ആ കമനി എന്നുള്ള ശബ്ദത്തിന്റെ ആവർത്തനം. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇത്തരത്തിൽ ശബ്ദഭംഗിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കവിയാണ് കുമാരനാശൻ. നമ്മൾ സാധാരണ കരുതുന്ന പോലെ ആശാൻ ആശയ ഗംഭീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൃതി എന്ന് വെച്ചാൽ ആശയങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം എന്നുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രാസം ദീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനകത്താണ് അദ്ദേഹം ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും കൗതുകകരമായിട്ടൊരു കാര്യമായിട്ട് എപ്പോഴും തോന്നുന്നത്. അദ്ദേഹം താളത്തിന്റെ കാര്യത്തിൽ പല പിൽക്കാല പ്രവണതകൾക്കും തുടക്കം കുറിച്ച ആളാണെന്ന് നമുക്കറിയാം. താളത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. എന്താണ് ചില പിൽക്കാല പ്രവണതകൾക്ക് തുടക്കം കുറിച്ച സംഗതി, അത് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും. ഇപ്പൊ പി നാരായണ കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ള മലയാള വൃത്തപഠനം, മലയാള വൃത്തപഠനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മാവേലിപ്പാട്ട് അല്ലെങ്കിൽ ഓണപ്പാട്ട് എന്ന് പറയുന്ന രീതിയുണ്ടല്ലോ, മാവേലി നാടുവാണ് ഇടുങ്കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ. ഈ വരികളെ കുറിച്ച് വൃത്തമഞ്ചരി പരാമർശമില്ല. എ ആർ രാജരാജവർമ്മയുടെ വൃത്തമഞ്ചരി എടുത്തിട്ട് ഈ വരികൾ ഏത് വൃത്തത്തിലാണ് നോക്കിയാൽ കിട്ടില്ല. ഇത് പിൽക്കാലത്ത് മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട, ആദ്യകാലത്ത് മലയാളത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ വൃത്തമഞ്ചരിയിൽ പരാമർശമില്ല. പിന്നീട് മലയാളത്തിൽ പ്രചാരം നേടിയ ധാരാളം കവികൾ എഴുതിയിട്ടുള്ള ഒരു രീതിയാണ് ഓണപ്പാട്ടിന്റെ രീതി. ഈ ഓണപ്പാട്ടിന്റെ രീതിയിൽ ആദ്യത്തെ അക്ഷരം, ഓണപ്പാട്ടിന്റെ രീതിയിൽ ആ ഓരോ വരിയിലെയും ആദ്യത്തെ അക്ഷരം ഈ രണ്ട് ലഘുക്കളാക്കിയാൽ ഒരു ഘടന കിട്ടും. മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ എന്ന് പറയുന്ന സ്ഥലത്ത് വെയിൽ മങ്ങി ചൂടുമൊട്ടൊട്ടൊതുങ്ങി സ്വയം എഴുന്നേറ്റുടൻ ഭിക്ഷുപോയി വിലയേറുമെന്തോ കളഞ്ഞു കേഴും നിലയാർന്ന ബാലയും വീടുപൂകി. ആ വില ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം ചടുലമാക്കുക, ആദ്യത്തെ ഒരു ഗുരുവക്ഷരത്തിന് പകരം രണ്ട് ലഘുവാക്കുക. വെയിൽ മങ്ങി ചൂടുമൊട്ടൊട്ടൊതുങ്ങി സ്വയം എഴുന്നേറ്റുടൻ ഭിക്ഷുപോയി വിലയേറുമെന്തോ കളഞ്ഞു കേഴും നിലയാർന്ന ബാലയും വീടുപോകി. ഇങ്ങനെ ആദ്യത്തെ ഈ അക്ഷരത്തെ ഒരു ഇരട്ടിപ്പാക്കി മാറ്റുക, ഒരു ഗുരുവക്ഷരത്തിനെ രണ്ട് ലഘുവാക്കി മാറ്റുക, അങ്ങനെ ഒരു ചടുലത വരുത്തുന്ന രീതി ചങ്ങമ്പുഴയോടുകൂടി പ്രചാരത്തിൽ വന്നു എന്നാണ് പൊതുവെ ഈ വൃത്തശാസ്ത്രകാരന്മാർ പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അത് അതിനു മുമ്പ് തന്നെ കുമാരനാശൻ അദ്ദേഹത്തിന്റെ ചണ്ഡാല ഭിക്ഷുകിയില് ആ രീതിയിൽ അതിന്റെ മൂന്നാം ഖണ്ഡം ഈ താളത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോ അത് ചങ്ങമ്പുഴയ്ക്ക് മുമ്പ് തന്നെ ആശാൻ പ്രയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കാവുന്നതാണ്. മാത്രമല്ല ഇതൊരു പൊതുവായിട്ടൊരു പദ്ധതിയാണ്. അതായത് ഇരുപതാം നൂറ്റാണ്ടില് നിരവധി പുതിയ വൃത്തങ്ങൾ രൂപപ്പെടുകയുണ്ടായി. വൃത്തമഞ്ചരി പരാമർശമില്ലാത്ത നിരവധി പുതിയ വൃത്തങ്ങൾ രൂപപ്പെടുകയുണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നുള്ള ആ ഒരു വരി, ആ വരി ഏതാണെന്ന് വൃത്തമഞ്ചരി നോക്കിയാൽ കിട്ടില്ല. അല്ലെങ്കിൽ പുഞ്ചിരിഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്നുള്ള വരി ഏതാണെന്ന് വൃത്തമഞ്ചരി നോക്കിയാൽ കിട്ടില്ല. അല്ലെങ്കിൽ 23 ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അത് നോക്കിയാൽ കിട്ടില്ല. അല്ലെങ്കിൽ അലരിപൂത്ത കാവുകളിൽ കുരുതിയൂത്ത പോലെ പകലറുതി പകൽ നിരകൾ കോൽത്തിരികൾ പോലെ, ഇത് വൃത്തമഞ്ചരി നോക്കിയാൽ കിട്ടില്ല. ഇതുപോലുള്ള വൃത്തങ്ങളൊക്കെ പിൽക്കാലത്ത് പ്രചാരത്തിൽ വന്നതാണ്. പക്ഷെ ഈ താളക്രമങ്ങളൊക്കെ ഈ നാടൻ പാട്ടുകളിലൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ നാടൻ പാട്ടുകളിൽ ഉണ്ടായിരുന്ന ആ താളക്രമങ്ങളുടെ ശിഥിലമായ അവയുടെ ആ ശൈഥില്യത്തിനെ പതുക്കെ തട്ടിക്കുടഞ്ഞെടുത്ത് ആ ശൈഥില്യം തട്ടിക്കുടഞ്ഞ് കളഞ്ഞ് എന്താണ് അതിനൊരു രൂപശില്പം, ഒരു സമഗ്രമായ രൂപശില്പമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ, അത് ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടത്തില്, അല്ലെങ്കിൽ ഈ നമ്മള് ആധുനികതയെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഫ്രീവേഴ്സിനും അതേപോലെ തന്നെ ഈ നഗരാനുഭവങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന വേറൊരുതരത്തിലെ ആധുനികമുണ്ട്. ആധുനികത അതിന്റെ ഉച്ച ആധുനികത അല്ലെങ്കിൽ ഹൈ മോഡേൺസ് എന്നുള്ള രീതി വേർതിരിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുന്ന കുമാരനാശാൻ തൊട്ടിങ്ങോട്ടുള്ള കവികളുടെ അവരിൽ കാണുന്ന ഒരു ആധുനികത, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഇതാണ്. വൃത്ത സ്വീകരണത്തിന്റെ കാര്യത്തിലുള്ള സ്വഭാവം തന്നെ ഇതാണ്. ഈ ശൈഥില്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇവയെ സമഗ്രമായ ഒരു കെട്ടിടത്തിലേക്ക് എത്തിക്കുക, ഒരു പ്രധാന ഒരു കാലത്തിന്റെ ഇതും കൂടിയാണ്. ഒരു സ്ഥലത്ത് ആധുനികതയുടെ ഒരു പ്രധാനപ്പെട്ട ചിഹ്നമാണ് ഈസ്തെറ്റിസിസം, നമുക്കറിയാം ലാവണ്യവാദം. ഒരു തരത്തിൽ സൗന്ദര്യവൽക്കരണം, പെർഫെക്റ്റ് ആയിട്ടുള്ള സൗന്ദര്യം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചന, അത് അതിന്റെ ആവിഷ്കാര രീതി, അതിന് കൊടുക്കുന്ന പ്രാധാന്യം, അതൊരു സ്ഥലത്ത്. അതേസമയത്ത് തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കെട്ടുറപ്പ് എന്ന് പറയുന്ന സംഗതിക്ക് അവിടെയും പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ കെട്ടുറപ്പിന് വലിയ പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള, അതേസമയത്ത് ആ വൈവിധ്യം വേണം തന്നെ.
ആ ഒരു പുതുമ വേണം തന്നെ. നേരത്തെ തന്നെ പറയുന്ന പോലെ നവനവോനെ എന്താണ് നവനവോല്ലേഖങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷി കവികൾക്കുണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചാരം നേടി അല്ലെങ്കിൽ പ്രാമുഖ്യം നേടിയ ഒരു കാലത്ത് അതിനെയൊക്കെ സാക്ഷാത്കരിച്ച കവി ഒരിടത്ത് പറഞ്ഞ ഒരാളെ ഉള്ളൂ എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അത് എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. എന്താ മറ്റു കവികൾ ഇല്ല എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല പറയുന്നത്. നമുക്ക് ഇത് വായിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു വേറൊരു എന്താ പറയണ്ടേ, കുമാരനാശാന്റെ കവിത വായിക്കുമ്പോൾ ഒരു വൈയക്തികമായ ഒരു അനുഭവം കൂടി പറയുകയാണ്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു മിടിപ്പ് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ പടപടപടപടം ഇങ്ങനെ മിടിച്ചോണ്ടിരിക്കും. ഈ ആശാൻ കവിത വായിക്കുമ്പോഴേ അത് നമുക്ക് അനുഭവപ്പെട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ. മറ്റതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള എക്സ്പെക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള കുറേയേറെ സംഗതികളുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇത് ഒരു നമ്മുടെ നമ്മളെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഒരു വല്ലാത്തൊരു തരം ആകാംക്ഷയിലേക്കും ഉത്കണ്ഠയിലേക്കും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത മിടിപ്പ് നമുക്കിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു സബ്ജക്റ്റായിട്ടുള്ള അനുഭവമാണ്, നേരത്തെ ഉള്ള തിയറിയൊന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള അനുഭവം ആണ് ആശാന്റെ കവിത വായിക്കുമ്പോൾ അത് കിട്ടുന്നത്. ഏതായാലും പറഞ്ഞ ഇത് ആദ്യം പറഞ്ഞ തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ മാത്രമല്ല. ഇപ്പൊ ഇങ്ങനെ ഭംഗി ഇണങ്ങി വിളങ്ങും ഒരു ഈശ്വര സൃഷ്ടിയുണ്ടോ, ഇങ്ങെന്നു പാർത്താലും ഏഴാഴി ചൂഴ്ന്നിടും ഊഴിയിൽ തേടിയാലും. ഇത് വേറൊരു പാറ്റേണാണ്, ഭാരതമയൂഖം അഥവാ നമ്മുടെ മയിൽ എന്ന് പറയുന്ന കവിത. അതും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞവരെ ഈ പഴയ തിരുവാതിര പാട്ടുകളിൽ നിന്നൊക്കെ മറ്റ് സ്വീകരിച്ചിട്ടുള്ളൊരു മണിസമരം പത്ത് വൃത്തം, അതിനകത്ത് ഒമ്പതാം വൃത്തം ആണ് എന്താണ് ഗോപകുമാരക നില്ലട നിന്നുടെ ചാപല കർമ്മമിതം ബഹുഭൂപതിമാരുടെ മുന്നിൽ അഹമ്മതി ശോഭനമായി വരുമോ, അങ്ങനെയുള്ള ആ വരികൾ. അപ്പൊ ആ വരികൾ അങ്ങനത്തെ ആശാൻ തന്നെ ബ്രാക്കറ്റിൽ ഗോപകുമാര എന്ന മട്ടന്ന് കൊടുത്തിട്ടുണ്ട്. ആ അതിനാധാരമാകുന്ന കൃതി അല്ലെങ്കിൽ ആധാരമാകുന്ന ആ പാട്ട് ഈ പറഞ്ഞ രുക്മിണി സമരം പത്ത് വൃത്തമാണ്. ഈ തിരുവാരപ്പാട്ട് അതിന് നവോത്ഥാനമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും അറിയാലോ. തിരുവാരപ്പാട്ടിനായി ഇപ്പൊ വേറെ അല്ല, തിരുവാരിയൊക്കെ വേറൊരു വേറെ കൗതുകരായിട്ട് കുറേയേറെ ട്രോളുകളൊക്കെ വരുന്നൊരു കാലമാണല്ലോ. പക്ഷെ വേറൊരു തമാശ പറയാം, വേറെ അല്ലെങ്കിൽ വേറൊരു കൗതുകം പറയാം. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലെ കവിതകളിൽ ഉപയോഗിക്കുന്ന നിരവധി വൃത്തങ്ങൾ ഈ തിരുവാതിരപ്പാട്ടിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ആദ്യഘട്ടത്തിലെ കവിതകളിൽ ഉപയോഗിക്കുന്ന നിരവധി വൃത്തങ്ങൾ തിരുവാതിരപ്പാട്ടിൽ നിന്നുള്ളതാണ്. മാത്രമല്ല അവരെയൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ആ തിരുവാതിരപ്പാട്ടിന്റെ തന്നെ സൂചനയായിട്ടാണ് തന്നെ. അതായത് കവികൾ കൊടുക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സംഗീതം പോലും പലപ്പോഴും തിരുവാതിരപ്പാട്ടുകളെയാണ് കുറിക്കുന്നത്. ഏതായാലും അതുപോലെ ഈവല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, ഈവല്ലിയിൽ നിന്ന് പൂക്കൾ ചെമ്മേ പോകുന്നിതാ പറന്നമ്മേ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമരപ്പൂവോ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഘടന. ഇതിങ്ങനെ നിരവധി അതുപോലെ തന്നെ എന്താണ് പരിക്കേറ്റ കുട്ടി എന്നുള്ളത്, അവിടെ ആകുമ്പോ ഈ ഓമന എന്താണ് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ആ ഒരു പാറ്റേണിലാണ് ഈ ആ കവിത. അപ്പൊ ഇങ്ങനെ ധാരാളം വൃത്തങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും അദ്ദേഹം സംസ്കൃത വൃത്തങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുമ്പോഴേക്കും ചില പ്രത്യേകതകൾ സൂക്ഷിക്കാറുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് അദ്ദേഹം കൂടുതൽ ഹ്രസ്വ വൃത്തങ്ങളാണ് ഉപയോഗിക്കുക. ഹ്രസ്വ വൃത്തങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം വീണപൂവ് വസന്തകരകം എന്ന് പറയുന്ന വൃത്തമാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലത്ര ശോഭിച്ചിരുന്നി ഒരു രാജ്ഞി കണക്കയേ നീ ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്ന് നിന്റെ ആഭൂതി എങ്ങ് പുനരങ്ങ് കിടപ്പതോർത്താൻ ചൊല്ലാം വസന്ത തിലകം തഭജം ജഗംഗ് എന്ന് പറയുന്നൊരു സാധാരണമായ സാമാന്യമായ ഒരു വൃത്തമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും കുമാരനാശാന്റെ ആയിട്ടുള്ള സവിശേഷമായ അടയാളങ്ങളുണ്ട്, എങ്കിൽ പോലും അത് സാമാന്യമായ വൃത്തമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഖണ്ഡകാവ്യം എന്താണ് നളിനി. നളിനിയിലേക്ക് വരുമ്പോഴേക്കും രഥോർത്ഥതയാണ്. നല്ല ഹൈമവത ഭൂവിലേറെയായി കൊല്ലമെന്നൊരു വിഭാതവേളയിൽ ഉല്ലസിച്ച് യുവയോഗി ഏകൻ ഉത്ഫുല്ല ബാലരവി പോലെ കാന്തിമാൻ എന്നിങ്ങനെ ഒരു ഹ്രസ്വവൃത്തമാണ് അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇതിന്റെ വേറൊരു സവിശേഷത നമുക്ക് ലീലയിൽ കാണാം. ലീലയില് പ്രധാനപ്പെട്ട സവിശേഷത ഞാൻ 10 മിനിറ്റും കൂടെ എടുക്കാം. ഇപ്പൊ ഞാൻ കുറെ അതിന്റെ ആഖ്യാന അങ്ങനെ കുറേയേറെ ഘടകങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട് വാസ്തവത്തിൽ, പക്ഷെ നമുക്ക് അതിന് ഭാഗത്തുള്ള സമയമില്ല. എന്നാലും എന്നെ കുറിച്ച് ചില ഉദ്ദേശിച്ച ചില സൂചനകൾ എങ്ങനെ പറയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ നെയ്ത്തെടുക്കാൻ പിടിക്കുന്നത് കേട്ടോ. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ലീലയിൽ വരുമ്പോഴേക്കും വളരെ കൗതുകരായിട്ടൊരു സംഗതിയുണ്ട്. അതിന്റെ ആദ്യത്തെ ആ ഒന്നാമത്തെ സർഗം അപരവക്ത്രം എന്ന് പറയുന്ന വൃത്തത്തിലാണ്. രണ്ടാമത്തെ സർഗം പ്രധാന വൃത്തമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ സർഗത്തിലെ പ്രധാന വൃത്തം അപരവക്ത്രമാണ്. രണ്ടാമത്തെ സർഗത്തിലെ പ്രധാന വൃത്തം വിയോഗിനിയാണ്. മൂന്നാമത്തെ സർഗത്തിലെ പ്രധാന വൃത്തം പുഷ്പിതാഗ്രഹം. ഇത് മൂന്നും അർത്ഥസമവൃത്തങ്ങളാണ്. അർത്ഥസമവൃത്തങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയായിരിക്കുമല്ലോ, അതൊന്നും അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നും മൂന്നും വരികൾ ഒരേപോലെ ആയിരിക്കും, രണ്ടും നാലും വരികൾ ഒരേപോലെ ആയിരിക്കും. അതിന്റെ അർത്ഥം വെച്ചാൽ ഒന്നും രണ്ടും വരികൾ ചേർന്ന പൂർവാർത്ഥവും മൂന്നും നാലും വരികൾ ചേർന്ന ഉത്തരാർത്ഥവും ആയിട്ടാണ് ഈ അർത്ഥസമവൃത്തങ്ങളുടെ ഘടന.
പൂർവാർത്ഥവും ഉത്തരാർത്ഥവും തുല്യമായിരിക്കും. ഒന്നും രണ്ടും വരികൾ ചേർന്ന് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറും മൂന്നും നാലും വരികൾ ചേർന്ന് കിട്ടുന്ന ആ സ്ട്രക്ചറും അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഇതിനെ അർത്ഥസമവൃത്തം എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അർത്ഥസമവൃത്തങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അത് വളരെ കൗതുകകരമാണ്. ഒരു കാര്യത്തിൽ പറഞ്ഞാല് ഈ കുമാരനാശൻ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും മാതൃകയാകാവുന്നത് ഈ നവാക്ഷരി എന്ന് പറഞ്ഞിട്ട്, അത് വിയോഗിനിയാണ്. ഞാൻ ചെറുക്കം പഠിക്കുന്നതുകൊണ്ടാണ് ഏതായാലും വിയോഗിനിയാണ് അവിടെ ആ വൃത്തം അല്ലെ. അപ്പൊ വിയോഗിനി എന്ന് പറയുന്ന ആ വൃത്തം അത് അർത്ഥം ലക്ഷണം വിസമയ സസജംഗവും സമയ സഫരം ലംഗുരുവും വിയോഗിനി ഇമാരിയുടെ ലക്ഷണങ്ങളാണ് ഈ വൃത്തം എന്ന് പറയുന്ന സംഗതി. എന്തോ വിചിത്രമായ സംഭവമാക്കി മനുഷ്യനെ മാറ്റി വെച്ചത്, മനുഷ്യർ മാറ്റി വയ്ക്കാൻ കാരണം. ഇതൊന്നും നോക്കേണ്ട കാര്യമല്ല ശരിക്ക്. ഒരു ഏതെങ്കിലും ഒരു താളം മനുഷ്യ മനസ്സിൽ താളം ഉണ്ടായാൽ മതി. ഇപ്പൊ എന്താണ് തതധിം തതധിം ദധിം ദധിം തതധിം ധിം തതധിം ദധിം ദധിം, അതാണ് വിയോഗിനി എന്ന് പറയുന്ന വൃത്തം. തതധിം തതധിം ദധിം ദധിം തതധിം ധിം തതധിം ദധിം ദധിം. ഇതില് ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ആദ്യത്തെ തതധിം തതധിം തധിം തധിം ആണെങ്കിൽ രണ്ടാമത്തെ വരിയിൽ തതധിം ഒരു ധീം ഇടയ്ക്ക് വരും. തതധിം ധിം തതധിം ദധിം ദധിം. നമ്മൾ ആ വരികൾ മുറിച്ചിരിക്കുന്ന നോക്കിയാൽ അല്ലെങ്കിൽ ഗണം തിരിക്കുന്ന നോക്കിയാൽ ഇതൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് തതധിം തതധിം ദധിം ദധിം തതധിം ധിം തതധിം ദധിം ദധിം. ആ മൂന്നക്ഷരം കിട്ടൊരു ധീം ഒരു ഗുരുവക്ഷരം കൂടി വന്നു കഴിഞ്ഞാൽ ഈ വിയോഗിനിയുടെ രണ്ടാമത്തെ വരിയായി. ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ വരിയിൽ നിന്ന് ഡിഫറൻ്റ് ആണ് രണ്ടാമത്തെ വരി എന്ന് പറഞ്ഞല്ലോ, മൂന്നാമത്തെ വരിയിൽ നിന്ന് ഡിഫറൻ്റ് ആണ് നാലാമത്തെ വരി. അപ്പോൾ ആ മൂന്നും അല്ലെങ്കിൽ രണ്ടും നാലും വരികളുടെ സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത്. തതധിം ധിം തത ഒരക്ഷരം കൂടുതൽ വരും. ഒന്നാമത്തെ വരി ഇങ്ങനെ തതധിം തതധിം ദധിം ദധിം, രണ്ടാമത്തെ വരി തതധിം ധിം തതധിം ദധിം ദധിം, മൂന്നാമത്തെ വരി തതധിം തതധിം ദധിം ദധിം തതധിം ധിം തതധിം ദധിം ദധിം, നാലാമത്തെ വരി അങ്ങനെ വരും. ഇതിന്റെയൊക്കെ അവസാനം ഓരോ ധീമും കൂടെ ചേർത്താൽ അത് വസന്തമാലിക എന്ന് പറയുന്ന വൃത്തമായി. തതധിം തതധിം തധിം തധിം ധീം തതധിം ധീം തതധിം തധിം തധിം ധീം എന്ന് പറയുന്ന വസന്തമാലിക എന്ന് പറയുന്ന വൃത്തമായി. ഇനി ആ തതധീം ഉണ്ടല്ലോ, ആ തതധീം ഉള്ളിടത്ത് തതധികത എന്നാക്കിയാൽ മതി. ആ ധീം എന്നുള്ളതിനെ രണ്ട് ലഘുവക്ഷരാക്കിയാൽ തകധിക തകധീം ദധീം ദധീം എന്നാണെന്നിരിക്കട്ടെ. തകധിക തകധീം ദധീം ദധീം തകധിക ധീം തതധീം ദധീം ദധീം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആദ്യം പറയുമ്പോൾ മൂന്നക്ഷരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ തകധിക എന്നുള്ളത് നാലക്ഷരം ഉള്ളതുകൊണ്ട് തകധിക തകധീം ദധീം ദധീം ധീം എന്ന് പറയുന്ന, അല്ലെങ്കിൽ തകധിക തകധീം ദധീം ദധീം തകധിക ധീം തതധീം ദധീം ദധീം എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്തായി? അപരവക്രം എന്ന് പറയുന്ന വൃത്തമായി. ഇനി ഇതിന്റെയൊക്കെ അവസാനം ഓരോ ധീം കൂടെ ചേർത്താൽ അത് പുഷ്കിതാഗ്നി. തകധിക ധീം തകധിക ധീം തതധീം ദധീം ദധീം ധീം എന്ന് വരും അതിന്. തകധിക തകധീം ദധീം ദധീം ധീം തകധിക ധീം തതധീം ദധീം ദധീം ധീം എന്നായി കഴിഞ്ഞാൽ അത് പുഷ്കിതാഗ്ന എന്ന് പറയുന്ന വൃത്തമായി. അപ്പൊ ഇങ്ങനെ ഈ നാല് അർത്ഥസമവൃത്തങ്ങളും പരസ്പരം അത്രയും ബന്ധപ്പെട്ടതാണ്. ഈ വിയോഗിനിയും വസന്തമാലികയും അപരവക്രവും പുഷ്ടിതാഗ്രയും. ഈ അപരവക്രം ശരിക്കും പറഞ്ഞാൽ വൃത്തമഞ്ചരിയിൽ പറഞ്ഞു പോകുന്ന ലക്ഷണമാണ്. അതിനകത്ത് പിന്നീട് ലീലയുടെ ഒരു പ്രാധാന്യം കാരണമാണ് പിന്നീട് അടിപ്പുറിപ്പായിട്ട് പ്രണയപരവശേ ശുഭം നിനക്ക് ഉണരുക എന്നുള്ള അതിന്റെ വ്യാഖ്യാതാക്കൾ ആ വരികൾ എടുത്ത് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ വൃത്തമഞ്ചരി പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന വൃത്തമല്ല. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രാധാന്യമുള്ള വൃത്തങ്ങളിലല്ല ശരിക്ക് കുഞ്ചനമ്പ്യാർ സോറി എന്താണ് അല്ലെങ്കിൽ അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന കവികൾ എഴുതിയിരുന്ന അല്ലെങ്കിൽ മറ്റേ വെൺമണി കവികൾ അതേപോലെ വള്ളത്തോളിനെ പോലെ പിന്നീട് വരുന്ന കവികൾ ഇവരൊക്കെ എഴുതിയ പ്രധാന വൃത്തങ്ങളിലല്ല കുമാരനാശാൻ എഴുതിയത്. അദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വഴിയാണ് തിരയിലേക്ക് ശ്രമിച്ചത്. അപൂർവമായിട്ടാണെങ്കിലും വേറെ ഭാഗങ്ങൾ എഴുതുന്നെങ്കിൽ ഇതേ കവിതകളുടെ തുടർച്ചയായിട്ട് മറ്റൊക്കെ എഴുതേണ്ടി വരികയാണ്. പൃഥ്വി പോലെ നർക്കുടകം പോലെയൊക്കെയുള്ള മറ്റ് അപൂർവ വൃത്തങ്ങളാണ് അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വൃത്ത സ്വീകരണത്തിന്റെ കാര്യത്തിലുള്ള വലിയൊരു വ്യത്യാസം ഇത് തീർച്ചയായിട്ടും ഈ വൃത്തമുള്ളൊരു സംഗതിയെ നമ്മൾ ഒരു ഇതിൽ നിന്ന് വേർപെടുത്തിയെടുത്ത് മാത്രമായിട്ട് കാണരുതെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. എന്നുവെച്ചാൽ വൃത്തത്തിന് വൃത്തത്തിന് ഞാനിപ്പോ നേരത്തെ തതധീം തതധീം തധീം തധീം എന്നുള്ള അതിന്റെ ഒരു പാറ്റേൺ ആണെന്ന് മാത്രം മനസ്സിലാക്കുക, അല്ലാതെ ആ വൃത്തം അത് വേറൊരു വഴിക്ക് അതിനകത്ത് ഏത് പദ്യം എഴുതിയാലും അത് പോയറ്റിക് വൃതമാകുമെന്ന് പറയാൻ പറ്റില്ല. അത് കവിതയുടെ മറ്റ് ഘടകങ്ങളിലൂടെ അതിനെ ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പോയറ്റിക് വൃതം എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു മേഖലയിലും അടുത്തിടയ്ക്ക് വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകം ഉണ്ടായി. ഇത് പറയാതിരിക്കാൻ നോക്കത്തില്ല. ക്രിട്ടിക്കൽ വൃതം എന്നുള്ള പേരിൽ ഈ അടുത്ത കാലത്ത് വന്ന പുസ്തകമാണ് ഇത്. ദ പോയറ്റിക്സ് ഓഫ് എ ലിറ്റററി ലൈഫ് ഫോം എന്ന് പറഞ്ഞിട്ട് ഇത് ജനാഹങ്ങളും അതുപോലെ ബെൻഗ്ലേസറും ചേർന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ജനാഹങ്ങളുടെ വളരെ സവിശേഷമായ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സിലൂടെ പ്രസിദ്ധനായ ജനാഹങ്ങളുടെ പുതിയ പുസ്തകമാണ്, ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകമാണ്. അപ്പൊ ക്രിട്ടിക്കൽ വൃത്തം താളം എന്നുള്ള വിഷയത്തെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് ആലോചിക്കുന്ന പുസ്തകമാണ്. ഇത്തരത്തിലുള്ള ഒരു സംഗതികളെ കുറിച്ചുള്ള ആലോചനകൾ മലയാളത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വിഷമം കൂടി
പറയാതിരിക്കാൻ നിർത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള കുറെ വിഷയങ്ങളെ പുതിയതും പഴയതും ഒക്കെ ആയിട്ട് തിരിച്ച് എന്തൊക്കെയോ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ഒരവസ്ഥയാണ് ഇതിൽ ഉള്ളത്. അപ്പൊ ഇദ്ദേഹം വൃത്തം ഉപയോഗിക്കുമ്പോഴേക്കും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ, വൃത്തത്തിനുള്ളിൽ ഒരു വൃത്തം സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ നതോന്നത വൃത്തം, വഞ്ചിപ്പാട്ട് വൃത്തം ഉപയോഗിച്ച് എഴുതിയ കരുണ, ഹാ സുഖങ്ങൾ വെറും ജാലം, ആരറിവു നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോവതും. അല്ലെ, ഹാ സുഖങ്ങൾ വെറും ജാലം, ആരറിവു നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോവതും. ആ നതോന്നത എന്ന് പറയുന്ന ഉയർന്നും താണുമുള്ള അവസ്ഥ, താണു ഉയർന്നും പോകുന്ന ആ ഒരവസ്ഥ, നതോന്നതമായ അവസ്ഥ, വഞ്ചിപ്പാട്ട് ആ ഓളങ്ങളുടെ അവസ്ഥ അല്ലെ, ത്രാസ് പൊങ്ങുന്നതും താനേ താണു പോകുന്നതും എന്ന് പറയുന്ന രീതിയിൽ, അതിൽ വളരെ സവിശേഷമായ ഒരു ഭാഗമായിട്ട് തോന്നി. നമുക്കറിയാം ഇത് വഞ്ചിപ്പാട്ടിന്റെ താളമാണ് എന്ന് പറഞ്ഞ് ആ രീതി ചൊല്ലിക്കഴിഞ്ഞാൽ കരുണയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന് അദ്ദേഹം അതിനുള്ളിൽ വേറൊരു വൃത്തം സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് മറ്റേ പറഞ്ഞത് അങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി എന്നുള്ള രീതി ചൊല്ലാൻ പറ്റില്ല. കരുണ അതിന്റെ അവസാന ഭാഗത്തെ ആ ഒരു ഈരടി ശ്രദ്ധിക്കുക. അന്തിമമാം മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ രഹസ്യമാർക്കറിയാവൂ. ഒരു വഞ്ചിപ്പാട്ടിൽ നിൽക്കില്ല ഈ സംഭവം, ഒരു വഞ്ചിപ്പാട്ടിൽ നിൽക്കില്ല അല്ലെ. അന്തിമമാം മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ രഹസ്യമാർക്കറിയാവൂ. ആ ഒരു പൊതുവായിട്ടൊരു ഘടനയ്ക്കകത്തൊരു വഞ്ചിപ്പാട്ട് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ വരികൾ ഇതേപോലുള്ള വരികളാണ് കരുണയിൽ ഉള്ളത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു വൃത്തത്തിനുള്ളിൽ മറ്റൊരു വൃത്തം എങ്ങനെയാണ് കുമാരനാശാൻ സൃഷ്ടിക്കുന്നതെന്നുള്ളത് ഉദാഹരണമാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വെച്ചാൽ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണുന്ന സമസ്ത പദങ്ങൾ അത് എത്രത്തോളം വൈവിധ്യമുള്ളതാണെന്നുള്ളതാണ്. നമുക്കറിയാം ഭാഷയെക്കുറിച്ച് വളരെ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുള്ള കവിയാണ്. തന്നതില്ല പരനുള്ളുകാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്നു ഭാഷയെ തപൂർണ്ണ വിഗ്രഹോ വന്നു പോകുമ്പോഴേയും അർത്ഥശങ്കയാൽ എന്ന് എഴുതിയിട്ടുള്ള, നളിനിയിൽ എഴുതിയിട്ടുള്ള കവിയാണ് കുമാരനാശാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ, പുതിയ വാക്ക് ഉന്നി, വേറുമൈ, കൂടവേ, അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ ഘടന, ആ വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു സന്ദർഭം, ഘടനപതി വിലാസി ചെയ്യുകിലും ഇടമൃഗനേത്ര കൃപാർദ്രയാകിലും കുടം അകമലിയാതമേ തടശപോലെ തരംഗലീലയിൽ എന്നുള്ള സ്ഥലത്താണ്. ഘടന എന്നുള്ള വാക്ക് അദ്ദേഹം സ്ത്രീ പുരുഷ സംയോഗം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ലൈംഗികതയെ കുറിക്കുന്ന അർത്ഥത്തിലാണ് അതിൽ ഉപയോഗിക്കുന്നത് ഘടന. അതിന്റെ പ്രശസ്തമായ അർത്ഥം വിട്ടിട്ട് ഉള്ള കുറച്ച് വളരെ അപ്രസക്തമായ അല്ലെങ്കിൽ അപ്രസിദ്ധമായ ഒരു അർത്ഥം എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഗതി വെച്ചാൽ അത് ഈ എന്താണ് ഗജ ശാസ്ത്രത്തിലൊന്നും മാതംഗലീല പോലെയൊക്കെയുള്ള അങ്ങനെ എന്തോ ഒരു കൃതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വാക്ക് സ്വീകരിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തിൽ അദ്ദേഹം ആ വാക്ക് സ്വീകരിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും അതിന്റെ ഓതന്റിസിറ്റി എനിക്ക് ഉറപ്പില്ല. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഘടന എന്നൊരു വാക്കാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വാക്കുകളുടെ ഒരു ഒരു വ്യത്യാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം അല്ലെ, അങ്ങനൊരു വാക്ക്, അല്ലെങ്കിൽ അല്ലെങ്കിൽ തത്താദൃശം വ്യസനകുണ്ഠിതമുണ്ടു കണ്ടാൽ, വ്യസനകുണ്ഠിതം എന്നൊരു വാക്ക്. അതുപോലെ എന്താണ് ഇന്നല്ലേ എങ്കിലായി നീ ഹൃദയം തുറന്ന് നന്ദിച്ച പണ്ട് കുസുമാന്തര ഒരു ഇത്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞ കുസുമാന്തര ലോലനായി എന്ന് പറയുന്ന ആ ഒരു വാക്ക് സൃഷ്ടിക്കുന്നതിനകത്ത് ആ താളക്രമം പ്രവർത്തിക്കുന്നുണ്ട്. വൃത്തത്തിൽ നിന്ന് വേറിട്ടല്ല അത് നിൽക്കുന്നത്, വൃത്തം വേറെ കവിത വേറെ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാനതാ പറഞ്ഞ ഒരു ഊടിക്കൂടിയ കണ്ടന്റ് എന്നുള്ള സംഭവത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്, അതിനെ നമുക്ക് വേറൊന്നാക്കി എടുക്കാനായിട്ട് പറ്റില്ല എന്നർത്ഥം. മറ്റേ എന്താണ് ഇപ്പൊ നീഹാര ശീകര മനോഹര മന്ത്യഹാരം, വീണപൂല 14 അക്ഷരമുള്ള വസന്തകലക വൃത്തത്തിലെ ഒരു നാല് വരി അല്ലെങ്കിൽ ആ ഒരു വരി മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഒരു 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 സമസ്ത പദം. നീഹാര ശീകര മനോഹര മന്ത്യഹാരം എന്ന് പറയുന്ന ഒരു സമസ്ത പദം. ഇങ്ങനെ ധാരാളം സവിശേഷമായ പ്രയോഗങ്ങൾ, ഭൂരിജന്തു ഗമനങ്ങൾ, പൂത്തെഴും ഭൂരുഹങ്ങൾ നിറയുന്ന കാടുകൾ, ദൂരദർശന കൃശങ്ങൾ കണ്ടുതേ ചാരു ചിത്രപട ഭംഗി പോലവൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു വാക്ക് നമുക്ക് നമുക്ക് ആദ്യം സംസാരിച്ച ശ്രീ ഡോക്ടർ സി കെ രവി അദ്ദേഹം സംസാരിച്ച ഒരു കാര്യമാണ്, ഈ ഒരു വാക്ക് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. അത് മാത്രമല്ല ഈ വാക്കുകൾ തമ്മിൽ ചേർക്കുമ്പോഴേക്കും അത് തമ്മിലുള്ള ഒരു സംയോജനം എന്നുള്ളതിനപ്പുറത്ത് അതിനപ്പുറത്ത് അതിനകത്തുള്ള ആ ഒരു സംഘർഷം ഉണ്ടല്ലോ, അതിനാണ് കുമാരനാശാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ അതിങ്ങനെ സംയോജിച്ച് നേരത്തെ പറഞ്ഞ ദേവദേവ പദ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയിലല്ല പല സമയത്തും ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരു വാക്ക് കുമാരനാശാൻ പ്രയോഗിച്ച ഒരു ഒരു സമസ്ത സത്യത്തില് വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി. അവ്യവസ്ഥിത രസം എന്നൊരു വാക്ക്,
ഇന്ന രസമെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു ഭാവം എന്നുള്ള ഒരർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു. അതിനേക്കാൾ സവിശേഷമായിട്ട് തോന്നും അസമയ രമണീയം, ലീലയുടെ പ്രയോഗം അസമയ രമണീയം. അതായത് രമണീയമാണ്, പക്ഷെ ആ രമണീയമായ സംഗതി സമയത്തിനിണങ്ങുന്നതല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത്. അസമയ രമണീയം എന്നൊരു വാക്കാണ്. ഇങ്ങനെ നിരവധി പ്രയോഗങ്ങളാണ്, ഇത്തരത്തിലാണ് ഈ സമസ്ത പദങ്ങൾ കുമാരനാശാൻ സൃഷ്ടിച്ചെടുക്കുന്നത്. അത് ആ വൃത്തത്തിന്റെ താളഘടനയ്ക്കകത്ത് അതിന്റെ ആ ഒരു അക്ഷരാവർത്തനത്തിന്റെ കല വരെ സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ആശയതലത്തിൽ വലിയ സംഘർഷം കൂടി അത് ആ സമയത്ത് അത് സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ രൂപം അദ്ദേഹത്തിന്റെ ഒരു ആ കവിതയിലെ കണ്ടന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇതാണ് നമുക്ക്, ഞാൻ അറിയാം അതിനൊക്കെ നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഇതിലേക്ക് കടക്കുന്നില്ല. അതായത് ഉദാഹരണങ്ങളൊക്കെ നൂറുകണക്കിനുള്ള ഉദാഹരണങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് സത്യത്തിൽ എഴുതി വെച്ചത്. ഇപ്പൊ എന്താണ് അന്തരുത്തര അന്തരുത്തര രസോർമി ദുസ്ഥയായി എന്ന് പറയുന്ന അകത്ത് കരകവിയുന്ന വെള്ളത്തിന്റെ തിര കൊണ്ട് നിൽക്കാനാ പറ്റാത്തവളായി എന്നുള്ള കാരണത്തിൽ ഇങ്ങനെ എത്ര 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 സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിനുള്ള വാക്കുകൾ. ധന്യമാം കരണസത്വയുഗ്മം അല്ലെ, ഇങ്ങനെ നിരവധി പ്രയോഗങ്ങളാണ് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു നളിനി 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 എന്ന് ആമന്ത്രണം ചെയ്തു ചെന്നാൽ ചെന്ന മിളിതയമി വഹുസായൊരു ഭൂമിയെടുത്താൾ ദളിത ഹൃദയ കയ്യാൽ ശാന്തിബിംബത്തിൽ നിന്നും ദളിത സുഷമമാ നിർമാല്യമാല്യം കണക്കെ തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള രീതിയിലാണ് അതിന്റെ ഒരു പദഘടന പോകുന്നത്. അത് ലീലയെത്തുമ്പോഴേക്കും ആ പ്രണയപരവശയെ അതിന്റെ ഒരു ആഖ്യാനഘടനയെ കുറിച്ചും കൂടി പറയാതിരിക്കാൻ നിർത്തിയില്ല ഞാൻ. വൃത്തത്തിന്റെ തൽക്കാലം നിർത്തുകയാണ്. ഞാൻ ആ ലീലയിലെ പരസ്പര ബന്ധം പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന തരത്തിലാണ് അതിനകത്തെ സമസ്ത പദങ്ങളും ഉള്ളിൽ നിൽക്കുന്നത്. പ്രണയപരവശയെ സുഖം വിന കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻപ്രിയൻ ഗുണപതി നെടുമോഹനിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി അല്ലെ. തരികിട ധീം തത ധീം തരികിട ധീം തത ധീം എന്നുള്ള ആ ഒരു അപരവക്തത്തിന്റെ ആ രീതിയിൽ അത് അറിയാലോ. ഞാൻ ഈ ആ ചൊല്ല് പറഞ്ഞതിൽ ക്ഷമിക്കുക, ആളക്രമം മനസ്സിലാവാനായിട്ട് പറഞ്ഞു എന്നുള്ളതുള്ളൂ. പ്രണയപരവശയ ശുഭം നിന അല്ലെ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭാഷണത്തോടു കൂടി ആരംഭിക്കുകയാണ്. ഈ സംഭാഷണം ഈ വാചകം ഉച്ചരിച്ചതാരാണെന്ന് പറയുന്നത് ഈ സർഗത്തിന്റെ അവസാനത്തിലാണ്. തൊട്ടു പിന്നാലെ ഈ അത് കാര്യം ആരാണെന്ന് പറയുന്നില്ല. സരള മധുരം ഈ വിധം വചസ്സൊരു വിധിവാട്ടിയ കർണവീഥിയിൽ വിരവിനോട് പതിച്ചു പിച്ചുമേൽ. അടുത്ത വളരെ വലിയൊരു പ്രധാനപ്പെട്ട സംസ്കൃതമാണ്, വിരള നവാംബുദ ബിന്ദു എന്ന പോലെ അല്ലെ, അങ്ങനെ കേട്ടു എന്നാണ്. ആര് പറഞ്ഞു എന്നുള്ളത് ഈ സർഗത്തിന്റെ അവസാനം മാത്രമാണ് പറയുന്നത്. ഈ ലീലയിലെ ആ സർഗത്തിന്റെ ഒന്നാമത്തെ സർഗത്തിന്റെ അവസാനം മാത്രമാണ് അത് പറഞ്ഞത്. മാധവി എന്ന് പറയുന്നത് കോഴിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനടുത്തത് വെച്ചാൽ തൊട്ടു പിന്നാലെയുള്ള ഈ നായികയുടെ പ്രതികരണം അത് രണ്ടാമത്തെ സർഗത്തിന്റെ ആരംഭമാണ്. ഈ രീതിയിലാണ് ആഖ്യാന ഘടന. അതുപോലെ ആഖ്യാന ഘടനയുടെ കാര്യം പറയുമ്പോഴേക്കും വേറെ ചില സംഗതികളും കൂടി പറയേണ്ടി വരും. ഈ കഥാഗതിയിൽ അദ്ദേഹം ഈ പല ചില സാമാന്യ അവസ്ഥകൾ ഈ ആഖ്യാന ഘടനയിൽ നമുക്ക് കാണാൻ പറ്റും. ചില കൃതികൾ ആരംഭിക്കുന്നത് സാമൂഹിക ചരിത്ര സാഹചര്യങ്ങളുടെ വിവരണത്തോടെയാണ് ആരംഭിക്കുക. ഇപ്പൊ ദുരവസ്ഥ പോലെ, ചണ്ടാര ഭിക്ഷയ്ക്ക് പോലെ, കരുണ പോലെയുള്ള കൃതികൾ അങ്ങനെയാണ് ആരംഭിക്കുക. അപ്പൊ ദുരവസ്ഥയിലാകുമ്പോൾ അതൊരു സാമൂഹ്യ സാഹചര്യം, അതുപോലെ നിശ്ചലമായ ഒരു കാലം, അതുപോലെ കലാപം, ഒരു കോട്ടയ്ക്കുള്ളിൽ ഒരു കലാപത്തിൽ പെട്ടുപോയൊരു അനുഭവമാണ് വാസ്തവത്തിൽ ഒരു ദുരവസ്ഥയുടെ തുടക്കം നമുക്ക് തരുന്നത്. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി വമ്പാർന്ന അനാചാരമണ്ഡല ക്ഷത്രരായി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉന്നം അവിടെ തന്നെയാണ്, അനാചാര ക്ഷത്രരായിട്ട് നമ്പൂരാർ വാണരുളുന്ന നാട്. അവിടെയാണ് ഈ പറഞ്ഞ ഈ അനാചാരങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ 64 അനാചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കേരളത്തിലെ നമ്പൂതിരിമാരുടെ സ്പെഷ്യലായിട്ടുള്ള സവിശേഷമായ ആചാരങ്ങൾ. അനാചാരത്തെ ദുരാചാരമല്ല, അന്യത്ര ഇല്ലാത്ത ആചാരം എന്നാണ് അതിന്റെ അർത്ഥം. ശാങ്കരസ്മൃതിയിലാണത് 64 അനാചാരങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളുടെ ഔചിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ, ഒരു വാക്ക് പലരുടെയും വിമർശനത്തിനിടയായിട്ട് സാവിത്രിയും ചാത്തനും അവര് രണ്ടുപേരുടെയും കൂടെ സംയോഗം എന്ന് പറയുന്ന ഒരു സംഗതി വരുന്ന ഒരു സന്ദർഭമുണ്ട്. അതോടുകൂടിയാണ് ആ കാവ്യം ഏകദേശം അവസാനിക്കുന്നത്. അപ്പോ ആ വിളക്ക് കെട്ടു എന്ന് പറയുന്നതിന് പകരം, ആ വിളക്ക് കെട്ടു വിളക്ക് കെടുത്തി എന്ന് പറയുന്നതിന് പകരം കുമാരനാശാൻ ഉപയോഗിക്കുന്നത് ജാതവേദസ് മിഴിയടച്ചു എന്നാണ്. ജാതവേദസ് മിഴിയടച്ചു എന്നൊരു വാക്കാണ്, ആ ജാതവേദസ് എന്നുള്ള വാക്കാണ് അഗ്നിക്ക് പകരം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ വിമർശകർ ഇതിനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം സത്യം ഒരു വല്ലാത്ത കൗതുകം തോന്നി. കാരണം ആ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒരു പറഞ്ഞ ചാതൻ സാവിത്രിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആ തീ ആളിക്കെത്തുന്നു എന്നായിരുന്നെങ്കിൽ എത്ര ഗംഭീരമായനെ എന്ന് ഒരു 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 അഭിപ്രായം ഒരു ധ്രുവൻ പ്രകടിപ്പിച്ചു. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അറിയാലോ
വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഐറണിയാണ് ജാതവേദസ് എന്നുള്ള വാക്ക്. അത് യജ്ഞസംസ്കാരമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ബ്രാഹ്മണരുടെ യജ്ഞസംസ്കാരമായിട്ട് അത്രയേറെ ചേർന്ന് നിൽക്കുന്ന വാക്കാണ് ജാതവേദസ്. ജാതവേദസ് മിഴിയടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ വരുന്ന ആ യജ്ഞസംസ്കാരം അതിന്റെ അസ്തമയത്തെ കുറിക്കുന്ന വാക്കാണ്. യജ്ഞസംസ്കാരത്തിന് അതിന്റെ യജ്ഞസംസ്കാരത്തിന്റെ അത് പൂർവമീമാംസ അല്ലെങ്കിൽ കർമ്മമീമാംസ എന്ന സംഗതി, അതാണ് യജ്ഞസംസ്കാരത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഫിലോസഫി. അത് തന്നെയാണ് കേരളത്തിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം എന്നുള്ളത് അതിലെ ആ ഫിലോസഫി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് വിശദീകരിക്കാനുള്ള സമയത്ത് നമുക്കിപ്പില്ല. അതായത് ഞാൻ പറഞ്ഞു വെച്ചാൽ അത്തരത്തിലുള്ളൊരു ആ ഒരു ഫിലോസഫിയുടെ ആ ഒരു ജീവിത രീതിയുടെ അന്ത്യം കുറിക്കുകയാണ്, അല്ലെങ്കിൽ അത്ര ഷാർപ്പായിട്ടൊരു ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അഹാൻ നിർവഹിക്കുന്നത്. വളരെ പോയറ്റിക് ആയിട്ട് അതേസമയത്ത് ഷാർപ്പായിട്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. അവിടെ ഒരു വിപ്ലവബോധം കുറഞ്ഞിട്ടില്ല, മാത്രമല്ല വല്ലാത്തൊരു തരം ഒരു അന്ത്യമാണ് അവിടെ ആ ജാതവേദസ് മിഴിയടച്ചു എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ജാതവേദസേ സുനവാമ സ്വമാരാധീയതോ നിദഹാദിവേദ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ധാരാളമായിട്ട് എന്താണ് നമ്പൂതിരിമാരുടെ നിത്യകർമ്മങ്ങളുടെ തന്നെ ഭാഗമാണ്. ആ വാക്കാണ് അടുത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതുപോലെ കഥാഗതിയുടെ അവസാന ഘട്ടത്തിലുള്ള ആരംഭം എന്ന് പറഞ്ഞൊരു സംഗതി, അത് വീണപ്പൂവിലെ നളിനിയിലെ ലീലയിലെ ദുരവസ്ഥ തുടങ്ങിയിട്ടുള്ള കാവ്യങ്ങളിൽ അങ്ങനെ വരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്താണ് ഈ ലീലയിലുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഒരു സംഗതി വെച്ചാൽ ഈ സാമാന്യമായ ചില സ്വഭാവങ്ങളുടെ ആവർത്തനം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പൊ സ്ഥിരങ്ങളെന്നും ചരങ്ങളെന്നും പറയാവുന്ന രീതി, പണ്ട് വ്ളാഡിമിർ പ്രോപ്പ് എന്താണ് അദ്ദേഹത്തിന്റെ ആഖ്യാന ശാസ്ത്രത്തിൽ പറയുന്ന ഒരു രീതി. അടുത്ത കാലത്ത് ഡോക്ടർ എൻ അജയകുമാർ അദ്ദേഹത്തിന്റെ സ്ഥിരങ്ങളും ചരങ്ങളും എന്നുള്ള ലേഖനം അടുത്ത കാലത്തിന് കുറച്ചു കാലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, മദ്രാസിൽ തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ്. അപ്പൊ അതിലെ സ്ഥിരങ്ങളും ചരങ്ങളും എന്ന് പറയുന്നത് നായിക നായകന്മാർ അല്ലെങ്കിൽ സ്ഥിര അവസ്ഥ നിശ്ചയ അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് വളരെ സവിശേഷമായ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ലേഖനാണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലേഖനമാണ്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് വേറൊരു മീനിങ്ങിലാണെന്ന് അർത്ഥം. സ്ഥിരം അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് എന്ന് പറയുന്ന ആ പഴയ രീതി തന്നെയാണ്. പക്ഷെ അതിനകത്ത് വലിയൊരു സമാനത നമുക്കാണ് ഈ ഫോക്ക് ടെയിൽസിന്റെ കാര്യത്തിലുള്ള ചില സമാനതകൾ. ഈ വ്ളാഡിമിർ പ്രോപ്പ് കണ്ടതുപോലെ ആഖ്യാന ഘടനയിൽ വളരെ ഒരു നാടകീയതയും ഇല്ലാത്ത ഘടനയാണ് കുമാരനാശാൻ സൃഷ്ടിക്കാറുള്ളത്. ഇപ്പൊ നായികയ്ക്ക് പ്രണയം, ആ സമയത്ത് നായകൻ പ്രണയം എന്നൊക്കെ തോന്നിക്കാവുന്ന ഒരവസ്ഥയിലും തത്വബോധത്തിനാണ് ഇവിടെ പ്രാധാന്യം. അങ്ങനെയുള്ള മൂന്ന് നായകന്മാർ, നളിനിയിലും ചണ്ഡാലഭിഷിക്കലും കരുണയിലും, പ്രണയം തിരിച്ചും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഇല്ല എന്നും പറയാൻ പറ്റില്ല. പ്രണയത്തിന്റെ കാര്യത്തിൽ നിശബ്ദതയാണ്, അതേസമയത്ത് തത്വബോധം എന്നുള്ള സംഗതിയിൽ സമാനത ഉണ്ടായിരുന്നു. നളിനിയിലും ചണ്ഡാലഭിഷിക്കലും കരുണയിലും നായകന്മാര്, നായികയ്ക്ക് പ്രണയം, നായിക പ്രണയം, പ്രണയം പ്രണയത്തിന്റെ ഫലമായിട്ട് സ്വയംഹത്യ ചെയ്യേണ്ടി വരുന്ന നായിക, അത് ലീലയിൽ കാണാം. നായകനും അതേപോലെ തന്നെ പ്രണയമുണ്ട്, സ്വയംഹത്യ ചെയ്യുന്നു. ദുരവസ്ഥയിലാകുമ്പോഴേക്കും ഒരു സ്ഥലത്ത് പ്രണയം, അതേസമയത്ത് തന്നെ അവിടെ വേറെ സ്ഥലത്ത് വരുന്ന സാമൂഹികതയുടെ ഒരു ഒരു സാന്നിധ്യമാണ് ദുരവസ്ഥയിൽ വരിക. സീതയിലാണെങ്കിൽ പ്രണയം, തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ സ്വയംഹത്യ, രാമന്റെ പക്ഷത്താണെങ്കിൽ പ്രണയം, തിരസ്കാരം, വീണ്ടും പ്രണയം, ഇങ്ങനെ ഒരു 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 മാനസികാവസ്ഥയുടെ ഒരു ഘടന. മാത്രമല്ല പ്രതിനായകന്റെ അഭാവം, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും പ്രതിനായക സ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തിയല്ല പകരം ഒന്നുകിൽ മനുഷ്യരാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ മനുഷ്യരാൽ അപരിഹാര്യമായിട്ടുള്ള ഒരു ലോക അവസ്ഥ. ഈ രണ്ട് ഈ ആദ്യത്തേന് എന്താണ് സാമൂഹ്യമായിട്ടുള്ള പരിവർത്തനമാണ് ഒരു പരിഹാരമാർഗം. രണ്ടാമത്തേതാണെങ്കിൽ അതിന് തത്വബോധമാണ്, ഒരു പ്രത്യേക തത്വത്തെക്കുറിച്ചുള്ള ബോധം കിട്ടിക്കഴിഞ്ഞാൽ ആ തത്വബോധം കിട്ടുന്നതിലൂടെ അതിന് പരിഹാരമായി, അദ്ദേഹത്തിന്റെ കൃതിയിലുള്ള നാടകീയ സംഘർഷത്തിന് പരിഹാരമായി. ഈ സംഘർഷം തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കും. ഇപ്പോ നളിനിയിലാണെങ്കിൽ സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കുതിച്ച വണ്ടിനും എന്താണ് ഹന്ത പെട്ടെന്ന് തിരക്ക് പിടിക്കുമ്പോഴേക്കേ ഹന്തമാർന്നരുളി നിന്റെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു വരി അല്ലെ. ഉയർത്തി പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് അവസ്ഥകളെയും തമ്മിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വയലൻസ് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാല് കാര്യം ഭയങ്കര ലയാത്മകത തോന്നും, പക്ഷെ അതിനകത്ത് വലിയ സംഘർഷവും ഒരു ഒരു വയലൻസും ആണ് അടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അല്ലെ. എന്താണ് ഒരേ സമയത്ത് തന്നെ രണ്ട് കാമുകന്മാർ, ഒരാളൊരു മെറ്റാഫിസിക്കൽ കാമ അല്ലെങ്കിൽ എന്താണ് വേറൊരു ഈ ലോകത്തിന്റേതായുള്ള അല്ലാത്ത ലൗകിക ലോകത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു വേറൊരു ഒരു ലോകത്തെ റെപ്രസെന്റ് ചെയ്തൊരു ഒരു കാമുകനും, അല്ലാതെ വേറൊരു എന്താണ് കാമ പോലെയുള്ള സംഗതിയിൽ അഡ്രസ് ചെയ്യാൻ പാകത്തിനുള്ള എന്താണ് സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റത് ആത്മശോഭ മിഹിരൻ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഒരു സംഗതി, ഹന്ത ധന്യമിഹ നിന്റെ ജീവിതം എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അതിൽ വീണപ്പൂവിന്റെ തുടക്കത്തിലും ഈ കിളികളിൽ നിന്ന് പാട്ട് പഠിക്കുകയും നക്ഷത്രങ്ങളിൽ നിന്ന് ലോകതത്വം പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഈ ഒരു സംഘർഷം അവതരിപ്പിക്കുന്നുണ്ടാവും.
അവസാനം എന്താണ്? സാമൂഹികമായിട്ടുള്ള പരിണാമം, സാമൂഹികമായ ഒരു സാമൂഹികമായി പരിഹരിക്കാവുന്ന അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് പരിഹരിക്കാവുന്ന എന്തെങ്കിലും സംഗതി ആയിരിക്കും ഒന്ന്. സാമൂഹികമായിട്ടുള്ള അവസ്ഥയിൽ അപ്പൊ ദുരവസ്ഥ പോലുള്ള കൃതികളിലാണ് അത് വരിക. ലീലയിലും ഉണ്ട്. ലീലയിൽ നമുക്കറിയാം യുവജനഹൃദയം സ്വതന്ത്രമാണ് അവരുടെ എന്താണ് കാമ്യ പരിഗ്രഹേച്ഛയിൽ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിന് വിഘാതം സംഭവിച്ചപ്പോഴാണ്, ലോകാചാരത്തിന് വിരുദ്ധമായി പലതും സംഭവിച്ചപ്പോഴാണ് ലീല സംഘർഷം, ലീലയിലെ കഥ സംഘർഷത്തിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ബാക്കി ഓരോ കാവ്യത്തിലും ഇവിടെയൊക്കെ ഇപ്പൊ നളിനിയിലായാലും കരുണയിലായാലും ചണ്ഡാലഭിഷയിലായാലും തത്വബോധം ഉണ്ടാകുന്നതോടുകൂടി പരിഹാരം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. ഈ കഥയ്ക്ക് ഒരു ഒരു പരിഹാരം അല്ലെങ്കിൽ കഥയ്ക്ക് ഒരു ഒരു അന്ത്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ളൊരു ഇതില്ലെങ്കിലും ലീലയുടെ ഒരു എൻഡാണ് അക്കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുക. അതിൽ ഈ രണ്ട് സംഗതികളുണ്ട്. ഒരു സ്ഥലത്ത് പരിഹാരമായ സാമൂഹികാവസ്ഥ, പരിഹാരമായ സാമൂഹികാവസ്ഥയുണ്ട്, അപരിഹാര്യമായ വിധിയുണ്ട്, അപരിഹാര്യമായ മനുഷ്യന്റെ മാനസികാവസ്ഥകളെ കുറിച്ചുള്ള വിചാരങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഘടനാപതി വിലാസി ചെയ്യലും എന്ന് പറയുന്നൊരു സംഗതി വഴങ്ങണ്ടേ? പിടമൃഗ നേദ്ര കൃപാർദ്രയാണ്, എങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തടശില പോലെ തരംഗ ലീലയിൽ നിൽക്കാൻ മാത്രമേ ലീലയ്ക്ക് പറ്റുള്ളൂ. ഇത് പല സ്ഥലത്തും കാണാം. എന്നിട്ട് സ്വയം പാപി എന്ന് വരെ വിളിക്കുന്നതായിട്ട് കാണാം. ഭർത്താവ് മരിക്കുന്ന സമയത്ത് ലീലയുടെ അമ്മ ആത്മഹത്യ ചെയ്യാണ്, ലീലയുടെ അമ്മ സ്വയംഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. ലീലയ്ക്ക് അതും പറ്റുന്നില്ല, ലീല അത് ചെയ്യുന്നില്ല. ഭർത്താവ് മരിക്കുമ്പോഴല്ല അത് ചെയ്യുന്നത്, പകരം മദനൻ മരിക്കുമ്പോഴാണ്. കാമുകനായ മദനൻ മരിക്കുമ്പോഴാണ് ലീല സ്വയംഹത്യ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ ഉള്ള സംഘർഷങ്ങൾ, ഇത് ഏറ്റവും അവസാനം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ലീലയുടെ മാത്രം, ലീലയിൽ എന്തുകൊണ്ടാണ് ഈ മദനൻ എന്ന് പറയുന്ന കഥാപാത്രം പെട്ടെന്ന് ഒരു ആലിംഗനബദ്ധരായി എന്താണ് അന്യോന്യം അവയവങ്ങൾ തലോടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് വേർപെട്ട് ഓടി പോവുകയും എന്താണ് അറിയില്ല, ഈ സാമൂഹികമായി പരിഹരിക്കപ്പെടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും അവിടെ അവശേഷിക്കുന്നില്ല. സാമൂഹികമായിട്ട് അപരിഹാര്യമായിട്ട് ഒരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നില്ല. എന്നാൽ തത്വബോധത്തിന്റെ അങ്ങേയറ്റത്തിൽ നിൽക്കുന്ന ആളുകളല്ല താൻ ഇവിടുത്തെ ഈ നായിക നായകന്മാര്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഈ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് എന്താണ് ജോൺ കീറ്റ്സ് പറഞ്ഞൊരു ഒരു ഒരു വാദമുണ്ട്. അദ്ദേഹം ഈ തത്വചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവിതയ്ക്കുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. തത്വചിന്തയാകുമ്പോഴേക്കും എന്താണ് സത്യം, അതിന്റെ ട്രൂത്ത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ലോജിക്കിന്റെ ഭാഷ ഉപയോഗിച്ചിട്ടാണ് തത്വചിന്ത ട്രൂത്ത് കണ്ടുപിടിക്കുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെഗറ്റീവ് കേപ്പബിലിറ്റി, അതാണ് പോയട്രിക്കുള്ളത്. അത് അതിൻ്റെതായുള്ള രീതിയിൽ ഒരിക്കലും പൂർണ്ണമായി ലോജിക്കിലൂടെ വ്യക്തമാക്കാൻ പറ്റാത്ത ഒരു 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 എന്താ പറയുക, ഒരു അനുഭവം നമുക്ക് തരികയാണ്. ആ അനുഭവത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ഒരു സത്യം തിരിച്ചറിയാൻ പറ്റുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ തോന്നുന്നു ലീലയുടെ അന്ത്യം. അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല, അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ആ ഒരു അന്ത്യം. ഈ രീതിയിൽ പോയട്രിക്ക് മാത്രം സാധ്യമായ കവിതകളുള്ളപ്പോഴും പോയട്രിക്ക് മാത്രം സാധ്യമായ കവിതയ്ക്ക് മാത്രം സാധ്യമായ തലങ്ങൾ, അത് രൂപത്തിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് അല്ലെങ്കിൽ രൂപപരമായ ഘടകങ്ങളുടെ സവിശേഷമായ വിന്യാസത്തിലൂടെ അത് സാധിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട കവിയാണ് കുമാരനാശാൻ. നമുക്ക് അധികം സംസാരിക്കാനുള്ള സമയമില്ല. ഇത് ഏകദേശം ഇപ്പൊ തന്നെ സമയം വളരെ വൈകി, അതുകൊണ്ട് ഞാനിത് ഇത്രയും നേരവും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഇങ്ങനൊരു ഒരു വലിയ സാഹസത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള ഒരു സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഗഹനവും ആഴവുമേറിയ പ്രഭാഷണത്തിന് ആത്മാർത്ഥമായി നന്ദി ഡോക്ടർ മനോജ് കുരൂർ സർ. 2 മണിക്ക് പ്രഭാകര വാര്യർ എൻഡോമെന്റ് പ്രഭാഷണം ഉള്ളതുകൊണ്ട് സമയപരിധി കണക്കിലെടുത്ത് ചർച്ചയിലേക്ക് നമ്മളിപ്പോ കടക്കുന്നില്ല. ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് ചലച്ചിത്രകാരനും പ്രഭാഷകനും വാഗ്മിയും മദ്രാസ് സർവകലാശാല മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ സി ജി രാജേന്ദ്ര ബാബു സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇനിയൊരു ആശംസകളുടെ ആവശ്യമില്ല, കാരണം ഈ എന്താ പറയുക, വളരെ വളരെ ഗഹനവും വളരെ ആഴത്തിലും ഈ മനോജ് കുറൂരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതാണ് നമുക്ക് ഇന്ന് ലഭിച്ചത്. ആശാൻ കവിതയുടെ അതിൻ്റെ വളരെ വൈവിധ്യമാർന്ന വശങ്ങളിലേക്കാണ് ശ്രീ മനോജ് കടന്നുപോയത്. പ്രത്യേകിച്ച് ഈ കാന്തിൽ നിന്ന് തുടങ്ങി കവിതയും തത്വചിന്തയും തമ്മിലുള്ള ആ ഒരു ആ നെഗറ്റീവ് കേപ്പബിലിറ്റിയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച മനോജ് എനിക്ക് തോന്നുന്നു വളരെ വളരെ ഗംഭീരമായ ചില വളരെ വളരെ സൂക്ഷ്മമായ ചില നമ്മുടെ ദർശനങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയി. അതിന് അദ്ദേഹത്തെയാണ് ഞാൻ ആശംസിക്കേണ്ടത്, അല്ലാതെ ഇതിന് പ്രത്യേകിച്ചൊരു ആശംസയുടെ ആവശ്യമില്ല.
ഈ എരിയും നദിയിൽ നല്ലിന് വേണ്ടു സല്ലാപം എന്ന് പറയുന്നത് പോലെ മനോജിന്റെ പ്രഭാഷണം തന്നെ നല്ല ഒരു എരിതീയായിരുന്നു. ഒപ്പം നമ്മുടെ വയറും ഒക്കെ അങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുക, എല്ലാവിധ ആശംസകളും. ഞാൻ വകുപ്പ് അധ്യക്ഷനായിരുന്നപ്പോഴാണ് ഈ എൻഡോവ്മെന്റ് പ്രഭാഷണം, കുമാരനാശൻ എൻഡോവ്മെന്റ് പ്രഭാഷണം ഇവിടെ ആരംഭിച്ചത്. മലയാള വകുപ്പിന്റെ 75-ാം വാർഷികം 1927 തുടങ്ങിയ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ 75-ാം വാർഷികത്തിന്റെ ആഘോഷവേളയിലാണ്. അതുവരെ മലയാള വകുപ്പിന് മാത്രമാണ് ഒരുപക്ഷെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എൻഡോവ്മെന്റ് ഇല്ലാഞ്ഞത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ എൻഡോവ്മെന്റ് ആ 75-ാം വാർഷികത്തിന് ആരംഭിക്കണം തീരുമാനിക്കുകയും അത് ഞങ്ങള് ശ്രീ എ കെ ഗോപാലൻ, ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ കാരണവരായിരുന്ന ശ്രീ എ കെ ഗോപാലനോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ഈ 75-ാം വാർഷികത്തിന്റെ അതിനോടുള്ള ആദരവ് അർപ്പിച്ചുകൊണ്ട് ആശാൻ സ്മാരക പ്രഭാഷണം ആരംഭിക്കുകയും ചെയ്തു. ആദ്യത്തെ പ്രഭാഷണം നടത്തിയ ശ്രീ സോമർ അഴീക്കോടായിരുന്നു. അഴീക്കോട് സാറിനോട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടാണ് ആദ്യം ഈ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞത്. അഴീക്കോട് മാഷ് പറഞ്ഞ വാചകം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആശാൻ സ്മാരക പ്രഭാഷണം ആ പരമ്പരകൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്റെ അവകാശമാണ്, ഇതാണ് അഴീക്കോട് മാഷ് പറഞ്ഞത്. ആ അവകാശത്തിലാണ് ഇത് തുടങ്ങിയത്. ശ്രീ അത് ഈ മനോജിലേക്ക് നിൽക്കുന്നു. മലയാള ഡിപ്പാർട്ട്മെന്റ് ശ്രീ ഗിരീഷും സന്തോഷും അത് ഗംഭീരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇന്നും ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ നമ്മുടെ അധ്യക്ഷൻ ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ ടി കെ രവിയാണ്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ടും ആശാനുമായിട്ടും ഒക്കെ അഗാധമായ ബന്ധമുണ്ടായിരുന്ന സി ആർ കേശവൻ രവീന്ദ്രന്റെ മകനുമാണ് ഡോക്ടർ സി കെ രവി. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പ്രഭാഷണ പരമ്പര മുന്നോട്ട് പോകുന്നു. എനിക്ക് ഒരു അഭ്യർത്ഥന ശ്രീ ഗിരീഷിനോട്, ഗിരീഷിന്റെ മുമ്പിൽ വെക്കാനുള്ളത്, നമുക്ക് എല്ലാ പ്രഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും നമുക്ക് തിരഞ്ഞെടുത്ത ആശാൻ പ്രഭാഷണങ്ങൾ ഒരു പുസ്തക രൂപത്തിൽ മലയാള വകുപ്പ് കൊണ്ടുവരുന്നതിനെ പറ്റി വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഒരുപക്ഷെ അഴീക്കോടിന്റെ പ്രസംഗമൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടുകയില്ല. പക്ഷെ എങ്കിലും ഒരു തിരഞ്ഞെടുത്ത ആശാൻ സ്മാരക പ്രഭാഷണങ്ങൾ നമുക്ക് ഒരു ഗ്രന്ഥരൂപത്തിൽ കൊണ്ടുവരുന്നതിനെ പറ്റി കൂടി ഈ അവസരത്തിൽ ചിന്തിക്കണം എന്ന് ഞാൻ ഗിരീഷിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലും എല്ലാവർക്കും ആശംസകൾ. മനോജിന് പ്രത്യേക നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിച്ച സി ജി രാജേന്ദ്ര ബാബു സാറിന് നന്ദി. ഔപചാരികമായിട്ട് നന്ദി അറിയിക്കുന്നതിനായി ബിരുദാനന്തര ബിരുദ 1-ാം വർഷ വിദ്യാർത്ഥിനിയും യുവകഥാകാരിയുമായ പുണ്യ സി ആറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രതീക്ഷയുടെ വേലിയേറ്റങ്ങളിലാണ് നമ്മൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം കാണാനും അറിയാനും തൊട്ടുതൊട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അനിശ്ചിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അറിയാനും പറയാനും ആശയങ്ങളും ആശങ്കകളും എല്ലാം പങ്കുവെക്കാനുമുള്ള ഇടങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. മദ്രാസ് സർവകലാശാലയുടെ മലയാളം വിഭാഗത്തിന്റെ എൻഡോവ്മെന്റ് ലെക്ചറുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ സകലമാന പരിമിതികൾക്കുമുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ അത്രയും മനോഹരമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻഡോവ്മെന്റ് ലെക്ചറിന്റെ 2-ാമത്തെ ദിവസമായ ഇന്ന് ആദ്യ സെക്ഷനിൽ മലയാള കവിതാ ചരിത്രത്തിൽ നമ്മുടെ നവോത്ഥാന, നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിന് നവോത്ഥാനത്തിന്റെയും കാല്പനികതയുടെയും വസന്തം വിഭാവനം ചെയ്ത, സംഭാവന ചെയ്ത കവിതകളുടെ ആശാൻ കുമാരനാശാന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സെക്ഷൻ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ, നമ്മുടെ മലയാളം വിഭാഗത്തിലെ ഓരോ പരിപാടിയും നമ്മുടെ ആഹ്ലാദവും ഊർജവും അല്ലെങ്കിൽ പ്രതീക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ, ഈ ധാരണയുള്ളത് കൊണ്ട് തന്നെ ഔപചാരികമായി മാത്രം ഞാൻ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ആദ്യം തന്നെ നിരൂപകനും ലേഖകനും പ്രഭാഷകനും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനുമായ ഒ കെ സന്തോഷ് സാർ, സാറാണ് പരിപാടിക്ക് ഔപചാരികമായ സ്വാഗതം പറഞ്ഞത്. അതുപോലെ തന്നെ മലയാളം വിഭാഗത്തിന്റെ മുൻ മേധാവിയും നമ്മുടെ ഊർജവും കരുത്തുമായ സി ജെ രാജേന്ദ്ര ബാബു സാറാണ് ഇന്നത്തെ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചത്.
അധ്യക്ഷ സ്ഥാനം വഹിച്ചത് സി കെ ബാബു സി കെ രവിസാറാണ്. അദ്ദേഹം ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് എന്ന് ഈ നിമിഷത്തില് സന്തോഷത്തോടെ ഓർക്കുന്നു അദ്ദേഹത്തിന്. നമ്മുടെ ഓരോ പരിപാടിയും മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓരോ പരിപാടിയുടെ പിന്നിലും പി എം ഗിരീഷ് സാർ, നമ്മുടെ വിഭാഗം മലയാള വിഭാഗം മേധാവിയായ പി എം ഗിരീഷ് സാറിന്റെ പിന്തുണയും കരുത്തും ഊർജവും വിശ്വാസവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ട്. അദ്ദേഹത്തെയും മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ഓരോരുത്തരെയും അധ്യാപക അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഈ സമയത്ത് ഈ നിമിഷത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ശ്രീ മനോജ് കുരൂർ സാർ. അദ്ദേഹം കുമാരനാശാന്റെ കവിതകളിലെ സൗന്ദര്യാത്മകത എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നമ്മളോട് സംസാരിച്ചതായിരുന്നു. മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാളത്തിന്റെ മാനവികതയുടെ നിലത്തെഴുത്ത് നിലം പൂത്തു മലർന്ന നാൾ എന്ന ഒറ്റ നോവലെ കൊണ്ട് സാധ്യമാക്കിയ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എഴുത്തുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രീ മനോജ് കുരൂർ സാറ്, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി കൂടി മാറ്റിവെച്ചതിൽ അദ്ദേഹത്തോട് ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോരുത്തരുടെയും പേരിൽ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്നത്തെ പരിപാടിക്ക് സാങ്കേതികമായി നമ്മളെ സഹായിച്ച് പരിപാടി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ജോജോ സെബാസ്റ്റ്യൻ, അതുപോലെ ആദ്യം പരിപാടിയുടെ ആദ്യം ഹൃദ്യമായ ഒരു കവിതയിലൂടെയാണ് നമ്മൾ ആരംഭിച്ചത്, കവിത നന്നായി അവതരിപ്പിച്ച നമ്മളിൽ ഒരാളായ സുജിത് ചേച്ചി. പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആങ്കറിങ് ചെയ്ത് സുഗമമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണജ, പരിപാടിയുടെ ഭാഗമായ ഓരോരുത്തർക്കും സദസ്സിലെ ഓരോരുത്തർക്കും അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.